الحمد لله الذي أفاض على عباده النعمة وكتب على نفسه الرحمة وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن سيدنا محمدا عبده ورسوله أرسله رحمة للعالمين وقدوة للعاملين بعثه للإيمان مناديا وإلى دار السلام داهيا وللخليقة هاديا ولكتابه مبينا وتاليا وبمرضاته سائيا وبالمعروف آمرا وبالمنكر ناهيا اللهم صل على روح سيدنا محمد في الأرواح اللهم صل على جسد سيدنا محمد في الأجساد اللهم صل على قبر سيدنا محمد في القبور اللهم صل على ترب سيدنا محمد في التراب اللهم صل على سورة سيدنا محمد في السور اللهم صل على اسم سيدنا محمد في الأسماء وعلى آله وصحابه الفائزين أجمعين يا جابر كل جبار ويا مونس كل وحيد ويا صاحب كل غريب ويا ميسر كل يسير ويا من لا يحتاج إلى البيان والتفسير فويل أمري إلى الله فويل أمري إلى الله فويل أمري إلى الله إن الله بصير بالعباد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد جاءكم رسول من أنفسكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم صدق الله مولانا الذي العظيم من استطاع يموت بالمدينة فليمت بها فإني أشفع لمن يموت بها الحديث قال سفيرنا محمد مصطفى صلى الله عليه وعلى آله وصحابه واتباعه أجمعين بذلي بفلاسي بفقري بفاقتي إليك رسول الله أصبحت أهرب بذلي بفلاسي بفقري بفاقتي إليك رسول الله أمسيت أهرب
അഗദാരിൽ സ്വപ്നം വിടരും റൗള തന്നീലോറങ്ങും പ്രവാചകരെ. അഗദാരിൽ സ്വപ്നം വിടരും റൗള തന്നീലോറങ്ങും പ്രവാചകരെ. മദീനത്തെ മാടപ്പിറാവുകളെ പാറിപ്പറക്കും മിനാരമിലെ, മദീനത്തെ മാടപ്പിറാവുകളെ പാറിപ്പറക്കും മിനാരമിലെ. അസർമുല്ല പൂന്തോപ്പിൻ പൂമണമേ അസലായി വീശുന്ന റൗളയിലേ, അസർമുല്ല പൂന്തോപ്പിൻ പൂമണമേ അസലായി വീശുന്ന റൗളയിലേ. അഹദോനെ എത്തുവാൻ കൊതിയേറെയാ പൂമണം വാരുവാൻ പൂതേറെയാ, അഹദോനെ എത്തുവാൻ കൊതിയേറെയാ പൂമണം വാരുവാൻ ആശിക്കുമ്പോ. അഗദാറിൽ സ്വപ്നം വിടരും റൗള തന്നീലോറങ്ങും പ്രവാചകരെ. ഏറ്റവും സ്നേഹ ബഹുമാനങ്ങൾ നിറഞ്ഞ കേരളപുരം നാലുമുക്ക് മസ്ജിദിൻ്റെ ആദരണീയനായ ഇമാം അവറുകളെ, ഈ പരിശുദ്ധമായ വേദിയിൽ ഒരുപാട് നേരത്തെ തന്നെ എത്തിച്ചേർന്ന എൻ്റെ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളെ, തഴലിമീങ്ങളെ, ഉമ്മബെങ്ങന്മാരെ, കാർണവന്മാരെ, രക്ഷകർത്താക്കളെ, സഹോദരി സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഇതര മതങ്ങളിലുള്ള സഹോദരി സഹോദരങ്ങൾക്ക്, വിശുദ്ധ ഇസ്ലാമിൻ്റെ തത്വോധിഷ്ഠിതമായ അഭിനന്ദനങ്ങളും അഭിവാദ്യങ്ങളും ഞാൻ ആമുഖമായി അറിയിക്കുകയാണ്. പരിപാലകനായ പടച്ചതമ്പുരാൻ, ലോകത്തിൻ്റെ നായകൻ്റെ മധുവും അതിൻ്റെ പോരിശയും നിറഞ്ഞ ഈ മജ്ലിസ് അള്ളാഹു ദുആ ഇജാബത്തുള്ള മജ്ലിസാക്കി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ റഹ്മത്തുക യാ റഹമർ റഹീമി. പ്രിയമുള്ള സഹോദരങ്ങൾ, ഒരുപക്ഷേ കേരളപുരം നാലുമുക്കിൻ്റെ പരിസരത്ത് ഏറ്റവും അധികം നാം ചവിട്ടിയിരിക്കുന്ന ഈ കല്ലും മണ്ണും നമ്മുടെ പരിസരത്തുള്ള ഈ വൃക്ഷലതാദികൾ പോലും ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഈ വിഷയം പറയുന്ന ഈ മജ്ലിസിനെ കണ്ടുകൊണ്ട് അൽഹംദുലില്ലാഹ് ഇന്നത്തെ ദിവസമായിരിക്കും. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ കാർണവന്മാർ, നമ്മുടെ പ്രിയപ്പെട്ട ഗുരുവര്യർ, അവരുടെ എല്ലാ മക്കുബറകളിൽ മക്കാമുകളിൽ അള്ളാഹു നമ്മുടെ ഈ സദസ്സിന്റെ പ്രാർത്ഥനയെ മഴത്തുള്ളികളെ പോലെ, സ്നേഹത്തിന്റെ മാരികളെ പോലെ അള്ളാഹു ഇറക്കി കൊടുക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വിഷയത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങൾ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം എന്റെ മുമ്പിലിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാർക്കും മനപ്പാഠമാണ്. തിരുനബിയുടെ ജനനം മുതൽ വഫാത്ത് വരെയുള്ള ജീവിതത്തിന്റെ പ്രാധാന്യം അർഹിക്കുന്ന ഭാഗങ്ങൾ മുഴുവനും ഒരുപാട് ഒരുപാട് സദസ്സിൽ നിന്ന് കേൾക്കുകയും പുസ്തകങ്ങളിൽ നിന്ന് വായിക്കുകയും ഉസ്താദുമാരിൽ നിന്ന് പഠിക്കുകയും എന്തിനേറെ സാദാസീദാ രക്ഷകർത്താക്കളാറ എന്റെ മുമ്പിലിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാരും, നബിദിനത്തിന് നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾ അവരുടെ മദ്രസകളിൽ കലാപരിപാടി അവതരിപ്പിക്കുമ്പോൾ അതിന് പ്രവാചക പ്രണയം എന്ന വിഷയത്തിന്റെ പ്രസംഗം തയ്യാറാക്കി ആ കുഞ്ഞുമക്കൾ കാണാതെ പഠിക്കാൻ വേണ്ടി വീട്ടിലിരുന്ന് ആവർത്തിച്ച് വായിക്കുമ്പോൾ, അത് കേട്ടിട്ടാണെങ്കിലും നൂറുകണക്കായ പ്രവാചക ചരിത്രത്തിന്റെ വീഥികളിലൂടെ സഞ്ചരിക്കാൻ പലപ്പോഴും എന്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾക്ക് സഹോദരിമാർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സ് നിറച്ച്, മനസ്സുരുകി ഒരു പ്രവാചക പ്രണയം അല്ലെങ്കിൽ ഒരു പ്രവാചക പ്രേമം ഈ സമുദായത്തിലുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നത്.
അല്ലാഹു ഇന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സാധാരണ മനുഷ്യനാണെന്ന് പറഞ്ഞു ലോകത്തിന്റെ എല്ലാ കേരളത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും പലരും തല ഉയർത്തിയിട്ട് പ്രഭാഷണത്തിലൂടെയും പ്രബന്ധത്തിലൂടെയും പ്രസിദ്ധീകരണത്തിലൂടെയും വിവരമില്ലാത്ത നട്ടലില്ലാത്ത കുറെ ജനങ്ങളുടെ കൈയടിയേറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഹബീബ് സാധാരണ മനുഷ്യനല്ല എന്നും ലോകത്തിന്റെ നായകന്റെ മലമൂത്രത്തിൽ പോലും കോടാനുകോടി അനുഗ്രഹവും വറക്കത്തും കണ്ടവരാണ് അറിയുന്നവരാണ് നമ്മളെന്നും ആ ഒരു വിശ്വാസം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നും വിശ്വസിച്ചുകൊണ്ടാണ് ഈ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ സാരം ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്തി അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ് ഒരു പ്രവാചക പ്രണയം ആധുനിക കാലഘട്ടത്തിൽ എങ്ങനെ നേടിയെടുക്കാം എന്ന് വ്യവസ്ഥാപിതമായി നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. പ്രവാചക പ്രണയം നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ അതൊരു പ്രളയമായങ്ങ് ഒഴുകാൻ വേണ്ടി മാത്രം ഈ വിഷയം ഞാൻ തിരഞ്ഞെടുത്തു എന്നതാണ്. അതുകൊണ്ട് ആ സ്നേഹത്തോടെ ഇരിക്കുന്ന നിങ്ങൾ ഒരു സഹായം മാത്രം ഈ വേദിയോട്, ഒരു കടമ മാത്രം ഈ വേദിയോട്, ഒരു കടപ്പാട് മാത്രം ഈ വേദിയോട് ചെയ്യണം. അള്ളാന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോ ജീവിതത്തിൽ ഏത് നേതാവിന് വേണ്ടി, ഏത് മേലാളിന് വേണ്ടി, ഏത് രാഷ്ട്രീയക്കാരന് വേണ്ടി, ഏത് കൊടിപിടിച്ചു നടക്കുന്ന സമൂഹത്തിന്റെ നേതാക്കന്മാർക്ക് വേണ്ടി ഞാനും നിങ്ങളും ശബ്ദമുയർത്തി മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടോ? അതിനേക്കാൾ ഉച്ചത്തിലും, അതിനേക്കാൾ സ്നേഹത്തിലും, അതിനേക്കാൾ ആഡംബരത്തിലും അള്ളാഹുവിന്റെ റസൂലിന്റെ പേര് കേൾക്കുമ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നിങ്ങൾ പറയണം. അത് ഈ സദസ്സിനോടുള്ള ഇന്നത്തെ നിങ്ങളുടെ പ്രത്യേകമായ ബാധ്യതയാണ്, കടമയാണ്, കടപ്പാടാണ്. അത് നിങ്ങൾ ഏറ്റെടുക്കണം. അഷ്റഫുൽ ഖൽഖു നബിയുനാ മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ഈ സ്വലാത്തിന്റെ പോരുഷ ജീവിതത്തിൽ അവസാന സമയം വരെയും സമ്മാനമായി നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറന്നു വീണതു മുതൽ എല്ലാവർക്കും റസൂലിനെ വല്ലാത്ത ഇഷ്ടമായിരുന്നു. കാരണം അന്ന് റസൂലല്ല, അന്നൊരു മുഹമ്മദ് മാത്രമായിരുന്നു. എല്ലാവർക്കും വലിയ താല്പര്യം, എല്ലാവരും വലിയ സ്നേഹം. മദ്രസാ തലത്തിൽ തന്നെ ആ കുഞ്ഞുമക്കളുടെ പാഠപുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്കറിയാം, അൽ അമീൻ അഥവാ വിശ്വസ്തൻ എന്നും, അസ്വാദിഖ് അഥവാ സത്യസന്ധൻ എന്നും പേരിട്ടുകൊണ്ട് ആ പരിസരത്തുള്ള ജനങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ ഹബീബിനെ പാടി വാഴ്ത്തി പുകഴ്ത്തിയിരുന്നത് ആ രണ്ട് പ്രത്യേകമായ ആർക്കും ആ കാലഘട്ടത്തിൽ ലഭിക്കാൻ പ്രയാസമുള്ള രണ്ട് സിഫത്തുകളെ, വിശേഷണങ്ങളെ കൊണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ജനങ്ങളുടെ സ്വീകാര്യതയും ജനങ്ങളുടെ കയ്യടിയും ജനങ്ങളുടെ ഉത്താശയും കൊണ്ട് ജീവിതത്തിൽ വളരെ സന്തോഷകരമായി മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം നബുവത്തിന്റെ ഇളം തന്നലുമായി അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പേ ആദ്യമായി പെയ്തിറങ്ങിപ്പോയ ദിവസമുണ്ടല്ലോ. ലോകത്തിന്റെ നാരകനും കിടകിടാ വിറച്ചുപോയ മുഹമ്മദ് എന്ന് പറയുന്ന മനുഷ്യനഹ നബുവത്തിന്റെ ചിറകിലേറിയിട്ട് പ്രവാചകന്റെ പരിപൂർണമായ പരിലാളനത്തിന്റെ സുഖത്തിലേക്ക് പറന്നു പോകുന്ന സുന്ദരമായ ആ നിമിഷത്തിൽ മാലാഖ് ജിബ്രീലിനെ കണ്ടുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പൊട്ടിക്കരന്നുകൊണ്ട് വിറച്ചുകൊണ്ട് ഭയന്നുകൊണ്ട് പറഞ്ഞു, മാ അനബിഖാരി, എനിക്ക് ഓതാൻ അറിയില്ല, എനിക്ക് പാരായണം ചെയ്യാൻ അറിയില്ല. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ പ്രിയപ്പെട്ട സ്നേഹിതനെന്ന് അള്ളാഹു പറഞ്ഞു കൊടുത്ത അള്ളാഹുവിന്റെ ഹബീബിനെ വാരി പിണർന്നുകൊണ്ട് ശരീരത്തിലോടൊന്ന് മുറുകി പിടിച്ചുകൊണ്ട് ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്, ആ വിശുദ്ധമായ സൂറത്തുൽ അലഖിന്റെ ആദ്യ ആയത്തുകൾ അങ്ങോട്ട് അവതരിപ്പിച്ചു പോയപ്പോൾ ലോകം ഒരുപാട് സന്തോഷിച്ചു പോരാ. അതുവരെ ഇളം തന്നെ നേൽക്കാത്ത സുഖമരാ പടച്ചിറമ്പുരാർ കൊടുത്തുകൊണ്ട് സമ്മാനിച്ച, അതുകൊണ്ട് ആ പരിസരത്ത് പരിലാളനം നടത്തിയിട്ടില്ലാത്ത, ലഭിച്ചിട്ടില്ലാത്ത, കിട്ടിയിട്ടില്ലാത്ത മുഴുവൻ സുഖവും സുഗന്ധവും സന്തോഷവുമായിട്ട് പ്രപഞ്ച് ഒരുങ്ങി തയ്യാറായിപ്പോയ ദിവസമുണ്ടല്ലോ. ജമ്മിലൂരീ ഖദീജ, എന്റെ ഖദീജ,
എന്നെ ഒന്ന് പുതപ്പിട്ട് മൂടിത്ത ഖദീജ, ഞാൻ വല്ലാതെ തളർന്നുപോയി, ഞാൻ വല്ലാതെ വിയർത്തുപോയി, വല്ലാതെ വിറച്ചുപോയി. അള്ളാന്റെ ഹബീബിനെ സമാധാനിപ്പിച്ചു. ഭയന്നു വരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും ആ സന്ദർഭത്തിൽ ആ സാഹചര്യത്തിൽ എന്ത് പരിലാളനം ആവശ്യമുണ്ടോ, എന്ത് പരിചരണം ആവശ്യമുണ്ടോ, അത് മുഴുവനും ബീവി ഖദീജ റളിയല്ലാഹു തആലാനെ ഏറ്റെടുക്കുകയാണ്. അങ്ങനെ നുബുവത്തിന്റെ ഒന്നാം ഘട്ടത്തിന് അൽഹംദുലില്ലാഹ് അവിടെ തുടക്കം കുറിക്കുകയാണ്. അവിടം മുതൽ അങ്ങോട്ട് അള്ളാന്റെ ഹബീബ് രഹസ്യമായ ഇസ്ലാമിക പ്രബോധന ദൗത്യത്തിന് തുടക്കം കുറിച്ചു. അവിടെ നിന്ന് അങ്ങോട്ട് യാത്ര തുടങ്ങി. തന്നെ സ്നേഹിക്കുന്ന, താൻ ഇഷ്ടപ്പെടുന്ന, തന്നെ പിന്തുണയ്ക്കുന്ന ജനങ്ങളെ വിളിച്ചു കൂട്ടിയിട്ട് അള്ളാന്റെ റസൂല് പറഞ്ഞു, ഈ കാണുന്ന വലിയ പർവ്വതത്തിനപ്പുറത്ത് നിന്ന് ഒരു വിഭാഗം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നടങ്കം അവര് പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കും മുഹമ്മദെ, കാരണം നീ കളവ് പറയൂല, നീ കളവ് പറയൂല. അങ്ങനെ സമ്മതിച്ചു പോരാ. ജനസാഗരത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് പ്രബോധനത്തിന്റെ പ്രഥമ പ്രഭാഷണം ലോകത്തിന്റെ നാരകൻ തുടങ്ങി വെക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പ്രഭാഷണത്തിന് തുടക്കം കുറിക്കുന്നു. എന്ന വിശുദ്ധമായ കലിമത്തിന്റെ പ്രോജ്വല പ്രഭ ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് വാരിയെറിഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം ഇന്നലെ വരെ സാഷ്ടാകം ചെയ്തുകൊണ്ടിരുന്ന ബിംബങ്ങൾ വെറും കല്ലുകളാണെന്ന് പറഞ്ഞ മുഹമ്മദിന്റെ വാക്ക് വിശ്വസിക്കാ ആ അറബിക്കൂട്ടത്തിന് കെടുന്നില്ല മുസ്ലിമേ. നിങ്ങളെല്ലാവരും സാഷ്ടാംഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബിംബങ്ങൾ കള്ളമാണ്, വെറും കല്ലുകളാണ്, ഒന്നിനും കഴിവില്ലാത്തവരാണെന്ന് പെട്ടെന്ന് വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അവിടെ വെച്ചാണല്ലോ അള്ളാഹുവിന്റെ ഹബീബിന്റെ തലയിലേക്ക് ആദ്യമായിട്ട് ഒരു മനുഷ്യന്റെ നാവിൽ നിന്ന് ശാപവർഷം ഇറങ്ങിയത്. നീ നശിക്കുമെടാ, ഇന്നലെ വരെ അല്ലമീനായിരുന്നു ശ്രോതിക്കായിരുന്നു, പക്ഷേ ഇന്ന് മുതൽ നീ പ്രാന്തനാണ്, മുഴുപ്രാന്തനാണ്, ഞങ്ങളുടെ ദൈവങ്ങളെ കുറ്റം പറഞ്ഞ മുഹമ്മദ് നീ നശിച്ചു പോകുമെടാ എന്ന് അബൂ ലഹബ് പറഞ്ഞപ്പോ ആദ്യമായി റസൂലുള്ളാഹിക്ക് ശാപം പറഞ്ഞ ആ മനുഷ്യന്റെ തലയിലേക്ക് ഖുർആനിന്റെ ശാപമെടാ ഇടുത്തിയായിട്ട് പെയ്തിറങ്ങിയില്ലേ. തബ്ബത്തിയദാ എന്റെ മുഹമ്മദ് അല്ല നശിച്ചത്, അല്ലാഹു പറയാണ് എന്റെ മുഹമ്മദ് അല്ല നശിച്ചത്, സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് നശിച്ചു എന്ന് നീ പറഞ്ഞാൽ മുഹമ്മദ് അല്ല നശിച്ചത്, നശിച്ചത് നീയാ. തബ്ബത്ത് യദാ അബി ലഹബിൻ വതബ്ബ മാഗുന അൻഹു മാലുഹു വമാ കസബ്. അവൻ സമ്പാദിച്ചു വെച്ച ഒരു പണപ്പെട്ടികൾക്കും ഒരു സാമ്പത്തികമായ സ്രോതസ്സിനും അബൂ ലഹബിന് ഖുർആൻ കൊടുത്ത ശാപത്തിൽ നിന്ന് കരകയറാൻ കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല അല്ലാഹു അന്ന് തന്നെ പ്രഖ്യാപിച്ചില്ലേ, സയസുല നാറങ്ങാത്തലഹബ് കത്തിക്കൊണ്ടിരിക്കുന്ന അഗ്നികുണ്ടത്തിലേക്ക് നിന്നെ വലിച്ചെറിയപ്പെടും എന്ന് അല്ലാഹു ആദ്യമേ തന്നെ നരകം അബൂ ലഹബിൻ അങ്ങോട്ട് ഉറപ്പിച്ചു കൊടുത്തത് അല്ലാന്റെ ഹബീബിനെതിരെ ആദ്യമായി നാവ് ഉയർത്തിയതിന്റെ പേരിലാണ്. മൗലാന മുഹമ്മദ് അലി ജൗഹർ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടക്കുതിരയെ പോലെ പോരാട്ടം നടത്തിയ വീര്യമുള്ള നേതാവാണ് മൗലാന മുഹമ്മദ് അലി ജൗഹർ. കോടതിയിൽ ഇന്ത്യ രാജ്യത്തിന്റെ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിക്കകത്ത് മൗലാന മുഹമ്മദ് അലി ജൗഹർ നിൽക്കുമ്പോ ആ മൗലാന മുഹമ്മദ് അലി ജൗഹർ ജഡ്ജിയോട് പറയാൻ, ഇതൊക്കെ ഞാൻ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഇത് പറഞ്ഞപ്പോ ജഡ്ജി പറഞ്ഞു, നിന്റെ മുഹമ്മദും പള്ളിയൊക്കെ അങ്ങ് വീട്ടിൽ കോടതിയിൽ നടക്കൂല, മുഹമ്മദിന്റെ പേര് പറഞ്ഞ് കോടതിയെ പുളകം കൊള്ളിക്കാൻ നീ ആരാന്ന് ചോദിച്ചപ്പോ എന്റെ ഹബീബിന്റെ പേര് പറഞ്ഞില്ല, എന്റെ ഹബീബിന്റെ പേര് പറഞ്ഞത് കൊണ്ട് നിങ്ങൾ ചൊടിച്ചു പോരുമെങ്കിൽ ഞാനിതാ എവിടെ നിന്ന് പറഞ്ഞോ അവിടെ നിന്നുകൊണ്ട് ഞാനിതാ പറയുക
ഹബീബായ മുഹമ്മദ് മുസ്തഫ നബിയായ മുഹമ്മദ് മുസ്തഫ റസൂലായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മൂന്ന് പ്രാവശ്യം അത്തുച്ചത്തിൽ അലറി വിളിച്ചു അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച്. എന്നിട്ട് പറയാണ്, ഈ മൂന്ന് പ്രാവശ്യം ഞാൻ പറഞ്ഞതിന്റെ പേരിൽ നിങ്ങൾക്ക് ഇനിയും ചൊടിപ്പുണ്ടായാൽ 300 പ്രാവശ്യം ലോകത്തിന്റെ നാരകന്റെ പേര് പറഞ്ഞു ഈ കോടതിക്കകത്ത് ശരീരം തളർന്ന് വീഴുന്നത് വരെ മൗലാന മുഹമ്മദ് അലി ജൗഹർ ഗർജിക്കുമെന്ന് കോടതിയോട് പ്രഖ്യാപനം നടത്തിയെങ്കിൽ നമ്മുടെ പ്രേമം ഫ്ലെക്സ് ബോർഡിൽ ഒതുങ്ങി നിന്ന പോരാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, ബിരിയാണിയിലും മിഠായിയിലും മാത്രം നിന്നാ പോരാ, അതിനോടൊപ്പം അല്ലാഹുവിന്റെ റസൂലിനെ മനസ്സുകൊണ്ട് സ്വീകരിക്കാൻ മമ്മൂട്ടിയിരിക്കുന്ന ലാലേട്ടനിരിക്കുന്ന പ്രതിരാജിരിക്കുന്നതിന്റെ ഹൃദയമില്ലേ? ആ ഹൃദയത്തെ ഈ കേരളപുരത്തിന്റെ കസേരയിൽ നിന്നിട്ടൊന്ന് കഴുകണം ചെറുപ്പക്കാരാ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന സഹോദരിമാരെ, ഗ്ലോറിയയും സോഫിയയും കിടന്നുറങ്ങുന്ന നിന്റെ ഹൃദയമില്ലേ? മീരാ ജാസ്മിനും ഐശ്വര്യാറായും കിടന്നുറങ്ങുന്ന നിന്റെ ഹൃദയമില്ലേ? ആ ഹൃദയത്തെയും നീ സദസ്സിലിരുന്ന് പുറത്തേക്കെടുത്തു വെച്ചിട്ട് കഴുകിക്കളഞ്ഞിട്ട് അതിനകത്തെ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇരുപ്പാനുള്ള മനസ്സ് ഈ സദസ്സ് ധരിക്കുന്നവർക്ക് വന്നില്ലെങ്കിൽ ഈ പ്രഭാഷണം കൊണ്ടൊരർത്ഥമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അതിനായിട്ട് നമ്മുടെ ഹൃദയത്തെ തുറന്നു വെച്ചിട്ടല്ലാർ അല്ലാഹുവിന്റെ റസൂലുള്ളാടെ ഈ വിഷയം നിങ്ങൾ കേൾക്കാൻ പാടില്ല. ലോകത്ത് നിങ്ങൾ ഏറ്റവും അധികം സ്നേഹിക്കുന്നവരെ ഹൃദയത്തിൽ നിന്നെടുത്തു മാറ്റി വെച്ചിട്ട് അവിടെ അല്ലാഹുവിന്റെ റസൂലിനെ ഫിറ്റ് ചെയ്തിട്ടേ നമ്മൾ ഇവിടെ നിന്ന് പോകൂ. അല്ലാഹു അതിന് തൗഫീക്ക് തരുമാറാകട്ടെ. ഒരിക്കലും അതിൽ ആരും ആ വിഷയത്തിൽ പിന്തിരിയേണ്ട കാര്യമില്ല. എന്നാ നമ്മൾ രക്ഷപ്പെടും. അല്ലാതെ ഒരു റബീല പോലും വരുമ്പോ മാത്രം ഞരമ്പിലെല്ലാം പച്ചറി വെണും കെട്ടി കുലു തക്വീർ എന്നും പറഞ്ഞ് നാടും റോഡും നീളെ കുറെ ആ പിന്നെ അത്യന്താധുനിക വാദ്യോപകരണങ്ങളുടെ സംഗീതം ഇട്ടുകൊണ്ട് സ്വലാത്തും ഡിസ്കോ മോഡലിൽ പാട്ട് പ്രവാചകന്റെ മധുഹും ഡിസ്കോ മോഡലിൽ എല്ലാം ആ മോഡലിൽ അങ്ങോട്ട് നിരത്തിയിട്ട് കേരളപുരവും അതുപോലെ കൊല്ലവും കരുനാഗപ്പള്ളിയും കായംകുളവും ഒക്കെ നടന്നങ്ങോട്ട് മുദ്രാവാക്യം വിളിച്ച് വൈകുന്നേരം തളർന്ന് ക്ഷീണിച്ച് പിന്നെ 4 ദിവസം വരെ നിൽക്കാരുമില്ല ഒന്നുമില്ല ക്ഷീണം മാറാൻ വേണ്ടി കിടന്നുറങ്ങുന്ന പ്രവാചക പ്രേമിയായി നമ്മൾ ഉമാറും. അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് കേട്ടാൽ നമ്മുടെ രക്തം തിളയ്ക്കും, നമ്മുടെ രോമം എഴുന്നേറ്റ് നിൽക്കും. എന്നിട്ട് മനസ്സ് നിറഞ്ഞ ഒരു സലാം ആ ഹബീബിന്റെ പേരിന് പകരം നിങ്ങൾ കൊടുക്കണം. സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂല് വന്നു. റസൂല് വന്നിട്ട് വീട്ടിന് പുറത്തിരുന്ന അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സ്വലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് പ്രവാചകന്റെ മുമ്പ് പോയി 100 തവണ പറഞ്ഞ് റസൂലല്ലാഹ് ആ സലാം അടക്കുമ്പോ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന സഅദ് ഇബ്നു ഉബാദിന്റെ വീട്ടിൽ അല്ലാഹുവിന്റെ റസൂല് വന്നിട്ട് പറഞ്ഞു അസ്സലാമു അലൈക യാ സഅദ്. സഅദ് റളിയല്ലാഹു അൻഹു അകത്തിരുന്നു കൊണ്ട് പതുക്കെ സലാം അടക്കി. കാരണം എന്താ, ഇനിയും റസൂലല്ലാഹ് സലാം പറയട്ടെ എന്ന് കരുതിയിട്ട്. കാരണം വീട് നോക്കി സലാമു അലൈക്കും എന്ന് വീണ്ടും പറയുമ്പോ ആ റസൂലുള്ളാഹിയുടെ വാക്കല്ലേ, ആ പരിശുദ്ധ നാവല്ലേ, അതുകൊണ്ട് പറയുമ്പോ വീട്ടിന് ബറക്കത്ത് ഇറങ്ങട്ടെ എന്ന് ബഹുമാനപ്പെട്ട ഒരു കരുതി. രണ്ടാമത്തെ തവണയും മുത്തുനബി പറഞ്ഞു സലാമു അലൈക യാ സഅദ്. സഅദ് റളിയല്ലാഹു അൻഹു അകത്തിരുന്നു കൊണ്ട് സലാം അടക്കി. മൂന്നാമത്തെ തവണയും അല്ലാഹുവിന്റെ റസൂല് സലാം പറഞ്ഞിട്ട് മറുപടി കേൾക്കാത്തത് കൊണ്ട് പതുക്കെ മടക്കിയത് കൊണ്ട് റസൂല് കേട്ടില്ല. അല്ലാഹുവിന്റെ റസൂൽ എവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുന്നത് ജനലിലൂടെ കണ്ട സഅദ് റളിയല്ലാഹു അൻഹു ഇറങ്ങി ഓടി, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലെ, അവിടെ നിന്നോട് പിണങ്ങി പോവല്ലേ, എന്റെ വീട്ടിലെങ്ങൊന്ന് കടന്നു വരാൻ, എന്റെ വീട്ടിനകത്തേക്ക് അന്നൊന്ന് കടക്കാൻ, എന്റെ വീട്ടിനകത്തേക്ക് അന്നൊന്ന് കടന്നു വന്നിരിക്കാൻ എത്രയോ ഞാൻ ആഗ്രഹിക്കുകയാണ് റസൂലേ, അതുകൊണ്ട് കടക്കാരെ പിണങ്ങി പോവല്ലോ എന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സഹദേ, ഒരു വീടിന്റെ മുന്നിൽ പോയി 3 പ്രാവശ്യം അനിവാരം ചോദിക്കാമെന്നാണ്. 3 തവണയും ചോദിച്ചിട്ട് മറുപടി കിട്ടുകയില്ലെങ്കിൽ പിന്നെ അവിടെ നിൽക്കാതെ തിരിച്ചു പോകണമെന്നാണ്
ഇസ്ലാമിന്റെ നിയമം. അതാണ് തിരിച്ചു വന്നതെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂലേ അവിടുന്ന് സലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എനിക്കും എന്റെ വീടിനും ബറക്കത്തുണ്ടാവട്ടെ എന്ന് കരുതിയിട്ട് എന്റെ വീടിനകത്തിരുന്ന് പതുക്കെ സലാം മടക്കിയതാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞതാ സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഈ പോയത്. മൂന്ന് പ്രാവശ്യം വിളിച്ചിട്ട് തുറക്കാത്തോണ്ട് തിരിച്ചു പോയി. നബിയേ അങ്ങ് സലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ വീട്ടിൽ ബറക്കത്തിറങ്ങട്ടെ എന്ന് ഞാൻ ആഗ്രഹിച്ചു. അതാണ് പ്രിയപ്പെട്ട സഹാബികൾ. തിരിച്ച് ഞാൻ എന്റെ വിഷയത്തിലേക്ക് മടങ്ങുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെ മക്കയിൽ പ്രബോധനം തുടങ്ങി. എത്രയോ നല്ല നല്ല മിടുക്കന്മാര് ആ വിശുദ്ധമാര ഇസ്ലാം എന്ന് പറയുന്ന സ്വർഗത്തിന്റെ ആ സുന്ദരമായ സമുദ്രത്തിലേക്ക് ഇറങ്ങി വന്നു. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു കടന്നു വന്നപ്പോഴാണ് എല്ലാവർക്കും ഒരു ഉണർവുണ്ടായത്. കാരണം ഉമർ റളിയല്ലാഹു അൻഹു എങ്ങനെയാണ് വന്നത്? ഇന്നത്തെ വിഷയത്തിന്റെ സമാപനം ഞാൻ പറയുന്നുണ്ട് ആരംഗം. മുഹമ്മദ് വിടെ നൂറൊട്ടകത്തിന് പകരമായി ആ മുഹമ്മദിന്റെ പലവട്ടി എടുക്കുമെന്ന് പറഞ്ഞ് എവിടെ മുഹമ്മദ് എന്ന് ചോദിച്ചുകൊണ്ട് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു തആല ഉയർത്തപ്പുലി പോലെ അല്ലാഹുവിന്റെ റസൂലിനെ അന്വേഷിച്ചുകൊണ്ട് കടന്നു വന്നു. അവസാനമായ ഉമറിന് എന്ന് മുത്തു നബി പറയിപ്പിച്ചു. അങ്ങനെ റസൂലുള്ളാഹിയുടെ ഇടം കൈയായി ഉമർ റളിയല്ലാഹു, വലം കൈയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു. അങ്ങനെ യാത്ര തുടങ്ങി. അവസാനം മക്കയിൽ ഒരുപാട് ശത്രുക്കൾ റസൂലുള്ളാഹിയുടെ ഉപദ്രവത്തിന്റെ എല്ലാ ഘട്ടങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനെ തെറിവിളിക്കാനും ഭ്രാന്തനെന്ന് വിളിക്കാനും കല്ലുപറക്കിയെറിയാനും ഇതെല്ലാം എന്തിന്റെ പേരിലാണ്? ഏക ദൈവമെന്ന് പറയുന്ന പടച്ചതമ്പുരാന്റെ തൗഹീദിന്റെ മന്ത്രം അല്ലാഹുവിന്റെ റസൂൽ ലോകത്തോട് പ്രഖ്യാപനം നടത്തിയത് മുതലാണ്. അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പഴയതുപോലെ ജനങ്ങൾ ഇഷ്ടപ്പെടുമായിരുന്നു. ഇന്നും നമ്മുടെ നാട്ടിലെങ്ങനെയാണല്ലോ, സത്യം പറഞ്ഞവനെ കണ്ടോടാ, തൗഹീദ് പറയുന്നവനെ കണ്ടോടാ, അല്ലാഹുവിന്റെ ദീനിനെ കുറിച്ച് പറയുന്നവരെ ഇഷ്ടമല്ല. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രംഗപ്രവേശനം ചെയ്ത സമയത്ത് ഈ ഒരു കാര്യം പറഞ്ഞതിന്റെ പേരിൽ മാത്രം സ്നേഹിച്ചവരെല്ലാം വെറുത്തുപോയി. അവസാനം ഇസ്ലാമിലേക്ക് കടന്നു വന്നവരെയും കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അബൂജഹൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ശത്രുവായി. അങ്ങനെ ഒരുപാട് ശത്രുക്കൾ ഉണ്ടായി. അവരെല്ലാം അല്ലാഹുവിന്റെ ഹബീബിനെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ വരെ ആവിഷ്കരിച്ചു പോയി. അതൊക്കെ ചരിത്രം വിശാലമാണ്, അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അതൊക്കെ പ്രവാചക പ്രണയമെന്ന വിഷയത്തിൽ പറയാനുള്ളതാണ്. ഞാൻ മടങ്ങി വരട്ടെ. അല്ലാഹുവിന്റെ ഹബീബിന് അവസാനം ശത്രുക്കളുടെ ശല്യം സഹിക്കാറായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, നബിയേ നിങ്ങൾക്കിനി മദീനയാണ് നല്ലത് നബിയേ. അതുകൊണ്ട് മക്കയിൽ നിന്ന് ആ മദീനയിലേക്ക് അവിടുന്ന് ഹിജ്റ പോകണമെന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഹിജ്റ പോവുകയാണ്. കൂടെ ആരാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വലം കൈയായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ലോകത്തുള്ള ഒരു സഹാബികൾക്കും കിട്ടാത്ത മഹാഭാഗ്യം, ലോകത്തുള്ള ഒരൊറ്റ ആളിനും കിട്ടാത്ത മഹാഭാഗ്യം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞില്ലേ, യാ ലൈതനീ ശിഅറ സദരി അബൂബക്കർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നെഞ്ചിലെ ഒരു ലോമമായി ഞാൻ മാറിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നനേ. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, അങ്ങനെ ഒരു രോമമാകാനെങ്കിലും ഈ ഉമറിന് കഴിഞ്ഞിരുന്നു എങ്കിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ പോവാൻ. ഹിജ്റയുടെ വേളയിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഒരുപാട് സംഭവ ബഹുലമാണ് ആ ചരിത്രം. മക്കയിലേക്ക് മദീനയിലേക്കൊക്കെ ഹറമൈനി സിയാറത്തിന് പോയ സഹോദരങ്ങൾക്കറിയാം അല്ലാഹുവിന്റെ റസൂലും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു
ഇന്നല്ലാഹു മഅനാ അല്ലാഹു ഞങ്ങളുടെ കൂടെയുണ്ട് അബൂബക്കർ നീ വിഷമിക്കണ്ടെന്ന് പറഞ്ഞ് ഒളിച്ചിരുന്ന ആ ഗുഹയുണ്ടല്ലോ സുബ്ഹാനല്ലാഹ് ഈമാന്റെ പവർ കൊണ്ട് ആ ഗുഹയിൽ അടുത്തേക്കൊന്ന് കടന്നു ചെല്ലാനും റസൂലുള്ള ഇരുന്ന അതേ സ്ഥലത്ത് ഒന്ന് പോയിരിക്കാനും അല്ലാഹുവിന്റെ ഹബീബ് ഇരുന്ന സ്ഥലത്ത് പോയി മുത്തം കൊടുക്കാനും എത്രയോ എത്രയോ ഹാജിമാരാണ് ഹാജ്ജമാരാണ് ശരീരത്തിന്റെ ആരോഗ്യം മറന്നുകൊണ്ട് രോഗം മറന്നുകൊണ്ട് മല കയറി പോകുന്നത് ആ വലിയ മലയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടക്കുമ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു നബിയേ അവിടുന്ന് നടക്കണ്ട നിങ്ങളെ ഞാൻ എന്റെ കൈകൊണ്ടെടുത്തുകൊണ്ട് പോകാം നബിയേ ഒരാൾക്ക് ഒരുപാട് ഭക്ഷണവുമായി മല കയറാൻ പറ്റില്ല ഈ ആരോഗ്യം വെച്ചുകൊണ്ട് യുവാക്കള് പോലും മണിക്കൂറുകൾ കൊണ്ടാണ് ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് എത്തുന്നത് അവിടെ അല്ലാന്റെ റസൂല് അങ്ങേ ഞാൻ ചുമന്നുകൊള്ളാമെന്ന് പറഞ്ഞ ഈമാന്റെ പവർ ആ മഹാഭാഗ്യം അല്ല കൊടുത്തത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമല്ലേ അതുകൊണ്ട് നിങ്ങൾ ചെന്നോ മദീനയിൽ ചെന്നോ ആ പുണ്യ മദീനയിൽ ചെന്നാൽ ആദ്യം ഞങ്ങൾ സലാം പറയുന്നത് സലാത്തു വസലാമു അലൈക യ റസൂലല്ലാഹ് എന്ന് സലാം പറഞ്ഞ് കഴിഞ്ഞ ഉടനെ തന്നെ അല്പം മുമ്പിലോട്ട് നീങ്ങുമ്പോ അസ്സലാമു അലൈക അബൂബക്കർ സിദ്ദീഖ് റസൂലുള്ളാടെ ഓരത്ത് അല്ലാന്റെ ഹബീബിന്റെ മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന അബൂബക്കർ സിദ്ദീഖ് ആ ഭാഗ്യവും അല്ല കൊടുത്തില്ലേ റസൂലുള്ളാഹി നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചു നോക്ക് എത്ര പേരാണ് ജനങ്ങളുടെ ഇടയിൽ വിലയും നിലയുമില്ലാതെ കിടന്നിരുന്ന എത്ര പേരാണ് ഇന്ന് റസൂലുള്ളാഹിയുടെ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് മദീനയിൽ പോയിട്ട് കുഞ്ഞുമക്കളെ പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എനിക്കിനി എന്റെ നാട്ടിലേക്ക് തിരിച്ചു പോകേ അങ്ങ് കിടക്കുന്ന പരിശുദ്ധമായ ഈ മണ്ണിൽ നിന്ന് എനിക്കിനി ദൂരോട്ടെങ്ങും പോകണ്ട നബിയേ എന്ന് പറഞ്ഞ് നിലവിളിച്ചു അവസാനം ആ പുണ്യമദീനയിൽ മറമാടപ്പെട്ടിരിക്കുന്ന എത്രയോ മഹാനുഭാവന്മാരുണ്ട് നബിദിനത്തിന്റെ എന്തുമാത്രം കുളിച്ചൊരുങ്ങി പത്ത് സലാത്ത് ചെല്ലുമ്പോ നിന്റെ ഹബീബ് വന്ന് നിന്നെ അങ്ങ് വാരിപ്പുണരുമെന്ന് മോഹിക്കുന്ന മടയന്മാരാണ് മുസ്ലിമേ ജീവിതത്തിന്റെ ഇരുളും വെളിച്ചത്തിലും ശബ്ദനിശബ്ദത്തിലുമല്ല അല്ലാന്റെ ഹബീബിനെ പ്രതിഷ്ഠിക്കാൻ രക്ഷയില്ല മോരേ കൂടെ പോയി അൽഹംദുലില്ലാഹ് ആ യാത്രയിലൊക്കെ ഒരുപാട് സംഭവം നടന്നു ആ യാത്രയിലൊക്കെ ഒരുപാട് മനോഹരമായ ചരിത്രം ഞെട്ടിപ്പോയ ലോകം പോലും കുലുങ്ങിത്തെറിച്ചത് തരിച്ചു പോയ ഒരുപാട് സംഭവങ്ങൾ ആ യാത്രയിൽ നടന്നിട്ടുണ്ട് അവസാനം പുണ്യ മദീനയിൽ അൽഹംദുലില്ലാഹ് എത്തി അല്ലാഹുവിന്റെ റസൂൽ മദീനയിൽ എത്തിയപ്പോൾ അവിടം മുതൽ ഹബീബിന് വലിയ സന്തോഷമായിരുന്നു കാരണം എന്താണ് മദീനയിലെത്തിയതിന് ശേഷം പിന്നെ വിജയം അൽഹംദുലില്ലാ എല്ലാ ഭാഗത്തു നിന്നും വിജയം എല്ലാ ഭാഗത്തു നിന്നും നല്ല ദീനിന്റെ പ്രസരിപ്പുള്ള കുറെ മക്കളെ അല്ലാഹുവിന്റെ റസൂലിന് കിട്ടി നല്ല ചുറുചുറുക്കുള്ള മക്കളെ കിട്ടി അതുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ആ മദീനയ്ക്ക് വേണ്ടി ദുആ ചെയ്തില്ലേ ആ പുണ്യ സ്ഥലത്തിന് വേണ്ടി ദുആ ചെയ്തില്ലേ ദുആ ചെയ്തതിന്റെ പേരിൽ എത്ര ഭംഗിയാണെന്ന് മദീന എത്ര രസമാണ് ലോകത്ത് അതേപോലെ കാണാൻ ഭംഗിയുള്ള മറ്റൊരു പള്ളിയുണ്ടോ മറ്റൊരു കെട്ടിടമുണ്ടോ എന്ത് രസമാണ് മദീനയെക്കാളും ഉയർന്ന് ഒരു ബിൽഡിംഗ് പോലും ആ മദീന എന്ന പട്ടണത്തിൽ നമുക്ക് കാണാൻ കഴിയൂല മസ്ജിദ് നബവിയുടെ മിനാരം എവിടെയാണോ അതിന്റെ അപ്പുറത്തേക്ക് ഒരു ഇഞ്ച് പോലും ഒരു കെട്ടിടവും മദീനയിൽ ഉയരില്ല റസൂലുള്ളാഹിയോടുള്ള ബറക്കത്താണ് അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ആദരവ് സഹോദരിമാരെ നിന്റെ കേരളപുരം പള്ളിയുടെ നാലുമുക്ക് മസ്ജിദിന്റെ മിനാരത്തിൽ നിന്ന് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് പറയുമ്പോ റസൂലുള്ളാഹിയുടെ പേര് കേട്ട ഭാഗം പോലും മടിക്കാതെ വീട്ടിന്റെ അകത്തു നിന്ന് കാവ്യാഞ്ജലിയും നിലവിളക്കും കൊലവിളക്കും കണ്ട് അടങ്ങി ഒതുങ്ങി പോകുന്ന അതിനകത്ത് ഒതുങ്ങിക്കൂടുന്ന പൈശാചികത്തിൽ അടങ്ങി ഒതുങ്ങി പോകുന്ന മഹിളകൾ പഠിച്ചോ
അല്ലാന്റെ ഹബീബ് അങ്ങനെ മദീനയിലെത്തി. വളരെ സന്തോഷമാണ് മദീനയിൽ അല്ലാഹുവിന്റെ റസൂൽ കടന്നു ചെന്നപ്പോൾ. മദീനക്കാർ എന്നടങ്ങും റസൂലുള്ളാഹിനെ സ്വീകരിച്ച ബൈത്ത് നമ്മുടെ മക്കൾക്കറിയാം. തോല അൽ ബദറു അലൈനാ മിൻ സനിയാതിൽ വിദായി വജബ ശുക്റു അലൈനാ മദാലില്ലാഹി ദായി. അല്ലാഹുവിന്റെ റസൂലിന് സ്വീകരണം കൊടുക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയാൻ പറ്റുന്ന എല്ലാ മധുഹുകളും പാടി മുത്തു നബിയെ സ്വീകരിച്ചു. അല്ലാഹുവിന്റെ റസൂലിന് മദീനയോട് അടങ്ങാത്ത സ്നേഹമായിരുന്നു, താല്പര്യമായിരുന്നു. പുണ്യ ഹബീബ് ലോകത്തിൽ നിന്ന് വിട പറയുന്നതിന് മുമ്പ് 10 വർഷം തുടർച്ചയായി ആ പുണ്യ മദീനയുടെ ചുവരിലും മണലിലും മണൽപ്പരികൾക്കും പറഞ്ഞു തരാൻ പറ്റുന്ന ഒരുപാട് 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 ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചില്ലേ. അവസാനം റസൂലുള്ളാഹി ഈ ലോകത്തിൽ നിന്ന് വഫാത്താകുന്നതിന്റെ ഒന്നാമത്തെ സൂചനയുമായി മലാക ജിബ്രീൽ മദീനത്ത് പറന്നിറങ്ങുകയാണ്. റസൂലുള്ളാഹിയുടെ വഫാത്തിന്റെ ഒന്നാമത്തെ സൂചന ഇതായിരുന്നു. അത് ഇദാ ജാ നസറുല്ലാഹ് ഇദാ ജാ നസറുല്ലാഹി വൽ ഫത്ഹ് വറൈതന്നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ. അല്ലാഹുവിന്റെ മാലാക ജിബ്രീൽ പറന്നു വന്നു. റസൂലുള്ളാഹിയുടെ നെറ്റിത്തടം വിയർത്തു. അല്ലാഹുവിന്റെ നബിയേ ഇദാ ജാ നസറുല്ലാഹി വൽ ഫത്ഹ്, അല്ലാഹുവിന്റെ സഹായവും വിജയവും വന്നു കഴിഞ്ഞാൽ അവിടുന്ന് തുടങ്ങുന്ന ആ സൂറത്തിറങ്ങി. ഇസ്ലാമിന്റെ പരിപൂർണമായ വിജയം മദീനയിലാണെന്ന് അല്ലാഹുവിന്റെ റസൂലിൻ അറിയിച്ചു കൊടുത്തു. അതിന്റെ അവസാനം പറഞ്ഞു വസബ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ അധികം തസ്ബീഹ് ചൊല്ലുക, അല്ലാഹുവിനോട് തൗബ ചെയ്യുക. ഇന്നഹു കാന തവ്വാബ, അല്ലാഹു പശ്ചാത്താപം സ്വീകരിക്കുന്നവനാണെന്ന് ഖുർആനായ തുറങ്ങിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഈ സൂറത്തിറങ്ങിയതിന് ശേഷം പിന്നെ ഒരുപാട് ദിക്ര അധികരിപ്പിച്ചു, ഒരുപാട് തസ്ബീഹ് അധികരിപ്പിച്ചു. സൂറുള്ളാടെ വഫാത്തിന്റെ ഒന്നാമത്തെ സൂചനയായിരുന്നു ഈ സൂറത്ത്. 2 വർഷത്തിന് മുമ്പാണ് ഈ സൂറത്തിറങ്ങിയത്. അപ്പോഴത്തന്നെ ഹബീബ് തീരുമാനിച്ചു ഇനി ഒന്ന് ഹജ്ജിന് പോകണം. അങ്ങനെ പിറ്റേ വർഷം ഹജ്ജിന് പോകാൻ തീരുമാനിച്ചു. സൂറുള്ളാഹിയുടെ കൂടെ ഹജ്ജിന് പോകേണ്ടവരൊക്കെ ഒരുങ്ങി തയ്യാറായി. മുത്തുനബിന്റെ കൂടെ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ഒട്ടകപ്പുറത്തിരുന്നു കൊണ്ട് തന്റെ പിന്നിൽ വരുന്ന അണികളെ നോക്കിയിട്ട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട സഹാബത്തെ, ഇന്ന് നല്ലതുപോലെ ഹജ്ജിന്റെ അമലുകൾ നിങ്ങൾ കണ്ടുപഠിക്കണേ. അടുത്ത വർഷം ഒരുപക്ഷെ ഞാൻ ഉണ്ടാവണമെന്നില്ല. 2-ാമത്തെ സൂചനയാണ് വഫാത്തിന്റെ. സഹാബികളിൽ ആ വിഷയം മനസ്സിലാക്കിയവരോട് കരള് പറഞ്ഞുപോയി, മനസ്സുരുകിപ്പോയി. വരും വർഷത്തിൽ ഞാൻ ഉണ്ടാകണമെന്നില്ല, അതുകൊണ്ട് നല്ലതുപോലെ ഹജ്ജിന്റെ അമലുകൾ കണ്ടുപഠിച്ചോ. വഫാത്തിന്റെ 2-ാമത്തെ സൂചനയും കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂല് വിശുദ്ധമായ ഹജ്ജിന്റെ കർമ്മങ്ങൾ അങ്ങോട്ട് ചെയ്യുകയാണ്. അത് ചെയ്യുമ്പോഴോ ഹജ്ജിന്റെ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന കർമ്മമാണല്ലോ അൽ ഹജ്ജു അറഫ നബി മുഹമ്മദ് മുസ്തഫ. അൽ ഹജ്ജു, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫ നൃത്തം. അത് ഹജ്ജിന്റെ ഒരു പ്രാധാന്യമായ കാര്യമാണ്. ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും അറഫയിൽ ഒന്നിനും കൊള്ളരുതാത്തവരായി ഒരു മുണ്ടുമുടുത്ത് ഒരു വെള്ളമുണ്ടും തോളിൽ ഇങ്ങനെ പുതച്ച് അല്ലാഹുവിന്റെ മുന്നിൽ പൊട്ടിക്കരയുന്ന ലക്ഷങ്ങളിൽ ഒരാളാകാൻ അൽഹംദുലില്ലാ ഭാഗ്യം കിട്ടിയാൽ അതൊരു വലിയ തൗഫീക്ക് തന്നെയാണ്. കൊതി തീരുന്നത് വരെ അല്ലാഹുവിന്റെ ഹറം കാണാൻ, റസൂലുള്ളാഹിയുടെ മസ്ജിദുൻ നബിയെ കാണാൻ പാവപ്പെട്ട നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. എന്നും ദുആ എന്നോ ദുആ കൊണ്ട് മാത്രമേ ഇന്ന് വരെ ഹജ്ജിന് പോയവർ പോയിട്ടുള്ളൂ, പണം കൊണ്ടാരും പോയിട്ടില്ല.
പണം കൊണ്ട് ആരും പോയിട്ടില്ല. വെല്ലുവിളിക്കുകയാണ് ഞാൻ. കോടിക്കണക്കിന് രൂപയുള്ള ഒരാൾ എഴുന്നേറ്റ് എന്ന് പറയട്ടെ, അടുത്ത വർഷം ഞാൻ പോവാണെന്ന് പറ്റൂല. നൂറുകണക്കിന് ദുആ ചെയ്ത് സലാത്തു ചൊല്ലി കരഞ്ഞ് കേണ അപേക്ഷിച്ചാലേ അള്ളാഹു അതങ്ങോട്ട് സ്വീകരിക്കൂ. പൂന്തറ ഭാഗത്തൊരു സഹോദരൻ, പൂന്തറ ഭാഗത്തൊരു സഹോദരൻ അഡ്വാൻസ് കൊടുക്കാണ് ഹജ്ജിന് പോകാൻ, എല്ലാ പൈസയും കൊടുത്ത് തീർന്നു. അവസാനം പോകുന്നതിന് ഒരുക്കങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ആ സഹോദരൻ നെഞ്ചുവേദന ഒന്നും വരണം. അവിടെ എത്താൻ പൈസ ഉള്ളത് കൊണ്ട് പറ്റൂല. അതിനല്ല പ്രത്യേകിച്ച് ഒരു ഭാഗ്യത്തിന്റെ വര നിനക്ക് വരച്ചെങ്കിലും മാത്രമേ പറ്റൂ. ഇവിടെ നിന്ന് ദുആ തുടങ്ങാണ്. നിങ്ങളും ദുആ ചെയ്യണം, ചെയ്തവരും ചെയ്യാത്തവരും ഒക്കെ ദുആ ചെയ്തു. അൽഹംദുലില്ലാ, അതൊരു വല്ലാത്ത തൗഫീഖ് തന്നെ. അപ്പോൾ ലോകത്തിന്റെ നായകൻ അറഫാ മൈതാനിയിൽ നിന്നുകൊണ്ട് ദുആ ചെയ്തു. നമ്മളൊക്കെ ഹജ്ജിന് പോകുമ്പോൾ എന്തെല്ലാം ആവശ്യങ്ങളാണ് അല്ലാഹുവിനോട് അറഫയിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ അറഫയിലെ ഏറ്റവും കൂടുതൽ ദുആ എന്തായിരുന്നെന്ന് നിങ്ങൾക്കറിയുമോ? കേരളപുരത്തെ നാലുമുക്കിൽ റസൂലുള്ളാഹി ഇനിയും മനസ്സിലാക്കാൻ വൈകിപ്പോലെ യുവത്തവേ, അല്ലാഹുവിന്റെ ഹബീബിന് ഒരു ദിവസം ഒരു പത്ത് സലാത്ത് പോലും വെറുതെ ഒന്ന് കൊടുക്കാൻ മനസ്സനുവദിക്കാത്ത പിശുക്കന്മാരെ, അല്ലാഹുവിന്റെ ഹബീബിന് മനസ്സുരുകി സലാത്ത് കൊടുക്കാൻ സലാം കൊടുക്കാൻ മനസ്സനുവദിക്കാത്തവരെ, അറഫാ മൈതാനിയിൽ നിന്ന് ലോകത്തിന്റെ നായകർ ഏറ്റവും കൂടുതൽ ചെയ്ത ദുആ എന്തായിരുന്നെന്നറിയോ? അല്ലാഹുമ്മാ ഉഫർലി ഉമ്മത്തി, അല്ലാഹുമ്മ ഗഫർലി ഉമ്മത്തി, എന്റെ സമുദായത്തിന് നീ പുറത്തു കൊടുക്കണേ അല്ലാ. കേരളപുരത്തുള്ളവര്, കൊല്ലത്തുള്ളവര്, ചെറിയങ്കീഴുള്ളവര്, പാവപ്പെട്ടവരാണ് പടച്ചവരെ, അവർക്ക് നീ പുറത്തു കൊടുക്കണേ. നബി മുഹമ്മദ് മുസ്തഫ, ആലോചിച്ചു നോക്കി, വെറുതെ അങ്ങ് ഫ്ലക്സ് ബോർഡ് അടിച്ച് സ്നേഹിച്ചാ മതിയോ? വെറുതെ അങ്ങ് ബിരിയാണി വെച്ച തക്കബീർ വിളിച്ചാ മതിയോ? അതിന്റെ ഒക്കെ കൂടെ അള്ളാഹുവിന്റെ ഹബീബിന് ഹൃദയത്തിന്റെ കവാടം തുറന്ന് അകത്ത് കടത്തിയിരുത്തണം. ആർക്കും ഞോണ്ടാനും, ആർക്കും തട്ടിക്കളിക്കാനും, ആർക്കും വരച്ചു കളിക്കാനും, ആർക്കും എഴുതി പരിഹസിക്കാനുമുള്ള ലോകത്തിന്റെ നായകനല്ല എന്റെ മനസ്സിലുള്ളതെന്ന് പറയാൻ 101 വട്ടം ചങ്കുറപ്പുള്ളവരായി നമ്മൾ മാറണം. ഇല്ലെങ്കിൽ നമ്മൾ പ്രവാചക പ്രേമികളല്ല. എന്റെ പ്രിയമുള്ളവരെ, ആര് വന്ന് എന്ത് റസൂലുള്ളാഹിയെ കുറിച്ച് പറഞ്ഞാലും കേട്ടുകൊണ്ട് നിൽക്കുന്നത് റസൂലുള്ളാഹി പഠിപ്പിച്ച സംയമനത്തിന്റെ ഭാഗമാണ് എന്ന് നിങ്ങൾ ആരും കരുതണ്ട. നമ്മുടെ ഹബീബിനെ അങ്ങനെ തട്ടിക്കളിക്കാൻ വിട്ടുകൊടുക്കാനുള്ളതല്ലോ. എത്രയോ പേര് റസൂലുള്ളാഹിയുടെ നെഞ്ചിലേക്ക് വന്ന അമ്പിനെ സ്വന്തം മാറ ദൂരെ നിന്ന് ഓടി വന്ന് കാണിച്ച് ഏറ്റുവാങ്ങിയിട്ട് പറയാൻ, എന്റെ റസൂലുള്ളാഹിയോട് ഒരു രോമത്തിൽ തൊടാൻ ഞാൻ അനുവദിക്കില്ല, പിന്നല്ലേ നെഞ്ചിലേക്ക് അമ്പ് തറയ്ക്കുന്നത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഈ സദസ്സിൽ നിന്ന് എഴുന്നേൽക്കേണ്ടത് റസൂലുള്ളാഹിയെ പ്രേമിക്കുന്ന പുലിക്കുട്ടികളായിട്ടായിരിക്കണം. അത് 90 ചെന്നവരും 9 വയസ്സുള്ളവരും ഒക്കെ അങ്ങനെ തന്നെ ആയിരിക്കണം. പ്രവാചക പ്രേമത്തിന് പ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പ്രായം കൂടുമ്പോഴാണ് അവർക്ക് റസൂലുള്ളാഹിയെ കുറിച്ച് പറയുമ്പോൾ അനുരാഗവും തൻ്റെയുടെ ഒക്കെ അധികരിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ തന്നെ ആവണം നമ്മൾ. ആരുടെയും മുന്നിൽ ആ വിഷയത്തിൽ നമ്മൾ തോറ്റു കൊടുക്കാൻ പാടില്ല, തോൽക്കില്ല. 1000 വട്ടം നമ്മൾ തോക്കൂല. റസൂലുള്ളാഹിയെ അത്രയ്ക്ക് നമ്മൾ ഇഷ്ടപ്പെടണം. അള്ളാഹു അതിന് തൗഫീക്ക് തരട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, അങ്ങനെ അറഫയിൽ നിന്നുകൊണ്ട് ലോകത്തിന്റെ നാരകന്റെ ഏറ്റവും വലിയ പ്രാർത്ഥന, എന്റെ സമുദായത്തിന് പുറത്തു കൊടുക്കണേ അല്ലാഹുവിന്ന് ചിരിക്കുകയാണ്. രണ്ടുപേരും വന്നിട്ട് ചോദിക്കുന്നു, എന്തിനാണ് നബിയെ അവിടെ നിന്ന് ചിരിക്കുന്നത്? ഇത് ചിരിക്കാനുള്ള ദിവസമല്ലല്ലോ നബിയെ, പിന്നെന്തിനാ അവിടെ നിന്ന് ചിരിക്കുന്നേ? അള്ളാഹുവിന്റെ റസൂല് പറയാൻ, എന്റെ സമുദായത്തിന് അള്ളാഹ് പുറത്തു കൊടുത്തു എന്നെനിക്ക് വാക്ക് തന്നപ്പോൾ ശപിക്കപ്പെട്ടവനായ പിശാജ് മഞ്ഞുരുകുന്ന പോലെ ഉരുകി 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 നശിക്കുന്നത് ഇവിടെ നിന്നുകൊണ്ട് ഞാൻ കണ്ടപ്പോൾ ഞാൻ അറിയാതെ ചിരിച്ചു പോയതാണ് നബി മുഹമ്മദ് മുസ്തഫ.
അതുകൊണ്ട് പിശാചിനെ തുരത്താനുള്ള ഏറ്റവും വലിയ മന്ത്രവും ഏതാണ്? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനേറെ സിഹ്ർ പോലും ശുദ്രം പോലും നിന്റെ ശരീരത്തെ ഏൽപ്പിക്കാ. സലാത്ത് ചൊല്ലുന്നവരെ ആ സലാത്ത് അനുവദിക്കുന്നതല്ല. ചെയ്യുന്ന ശുദ്രം പോലും ഒരുപാട് സ്വലാത്ത് ചൊല്ലുന്നവരുടെ ശരീരത്തെ ഏൽക്കുകയില്ല. ജീവിതത്തിൽ ഏറ്റവും അധികം ഓരോ ദിവസവും നീ ഏറ്റവും അധികം സംസാരിച്ചത് ആരെ കുറിച്ചെന്ന് ചോദിച്ചാൽ എന്റെ റസൂലിനെ കുറിച്ചാ. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയാൻ എന്റെ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീക്ക് തരട്ടെ. അപ്പോ അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചതെന്ന്. അവിടെ നിന്നല്ലാഹുവിന്റെ ഹബീബ് ജബലുർ റഹ്മാൻ എന്ന് പറയുന്ന പർവ്വതമുണ്ട്. ആ പർവ്വതത്തിന്റെ ഭാഗത്തേക്ക് പോയി. അൽഹംദുലില്ലാഹ് അവിടെയും എത്ര മനോഹരമാണ്. എത്രയോ വിശ്വാസികളും വിശ്വാസിനികളും ആ പർവ്വതത്തിന്റെ മുകളിലേക്ക് കയറി നിന്നുകൊണ്ട് ഒരുപാട് ഒരുപാട് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കാലഘട്ടത്തിലേക്ക് മനസ്സിന് പറപ്പിച്ചു വിടാറുണ്ടല്ലോ. പക്ഷേ വേറൊരു കാര്യം പറയാതിരിക്കാൻ വയ്യ. സംഭവം മക്കയും മദീനയും റസൂലുള്ള ഇരുന്നിരുന്ന് നിന്നതുമൊക്കെ ആയ പർവ്വതമാണെങ്കിലും നമ്മുടെ കുറെ ആൾക്കാർ കേരളത്തിൽ നിന്ന് പോണവരേ ഉള്ളൂ കുഴപ്പം. അവരുടെ പരിപാടി എന്താണെന്നറിയോ? ജന്നത്തിൽ ബക്കയിൽ സിയാറത്തിന് കയറിയാൽ കവറും കൊണ്ടുപോയി കുറച്ച് മണ്ണ് വാരി അതിനകത്തിട്ടുണ്ടെങ്കിൽ വരും. ഇതാണ് നമ്മുടെ പ്രശ്നം. റസൂലുള്ളാഹിയുടെ റൗളാ ഷരീഫ് നല്ലതുപോലെ ഒന്ന് തുറന്നു വെച്ചിരുന്നെങ്കിൽ നമ്മളവിടെ എന്ത് ചെയ്യുമായിരുന്നു? നിങ്ങൾ ആലോചിച്ച് നോക്കി. അതുകൊണ്ട് അല്ലാഹുവായിട്ടാണ്, അല്ലാഹുവായിട്ടാണ് ആ രീതി അങ്ങനെ ചെയ്തിരിക്കുന്നത്. കാരണം നമുക്ക് നമ്മുടെ ഈ മലയാളികളോട് എന്തു പറഞ്ഞാലും മനസ്സിലാവത്തില്ല. അപ്പോൾ അവിടെ അല്ലാഹുവിന്റെ റസൂല് തന്റെ ഒട്ടകമാകുന്ന വാഹനത്തിലേക്ക് ചാരി നിന്നുകൊണ്ട് റസൂലുള്ളാഹിയെ തളർത്തിക്കളഞ്ഞ ഒരു ആയത്തിറങ്ങുകയാണ്. വഫാത്തിന്റെ മൂന്നാമത്തെ സൂചന. ലോകത്തു നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിട പറയും എന്നുള്ളതിന്റെ മൂന്നാമത്തെ സൂചന. മലാക ജിബ്രീൽ അലൈഹി സ്വലാത്തു വസലാം കൊണ്ടുവരികയാണ്. അൽയൗമ അക്മൽതു ലകും ദീനകും വഅതമംതു അലൈക്കും നിഅമതി വറളീതു ലകും ഇസ്ലാമ ദീന. അള്ളാഹുവിന്റെ റസൂലേ, ഇന്നേ ദിവസം നിങ്ങളുടെ ദീനിനെ ഞാനിതാ പരിപൂർണമാക്കി തന്നിരിക്കുകയാണ്. എല്ലാ നിയമങ്ങളും അസ്തമിച്ചിരിക്കുന്ന നബിയേ, ഇനി ഒരു നിയമവും ഇറങ്ങാനില്ല നബിയേ. സഹാബികൾ വളരെ സന്തോഷിച്ചു പോയി. റസൂലുള്ളാഹിക്ക് വലിയ ഭാരമുള്ള ഒരു വഹിയായിട്ടാണ് ആയത്ത് അനുഭവപ്പെട്ടത്. എല്ലാവരും സന്തോഷിക്കുമ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മാത്രം മാറി നിന്നുകൊണ്ട് കരഞ്ഞു. മറ്റൊരു അഭിപ്രായത്തിൽ അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്നുണ്ട്. ഏതായാലും ഖലീഫ പൊട്ടിക്കരഞ്ഞു. എല്ലാവരും ചോദിച്ചു, എന്തിനാ കരയുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു എന്തിനാ കരഞ്ഞരെന്നറിയോ? ഇത് സന്തോഷിക്കാനുള്ള ആയത്തല്ല സഹാബ. ഇസ്ലാമിന്റെ നിയമം പരിപൂർണമായെന്ന് പറഞ്ഞ് സന്തോഷിക്കാനുള്ള ആയത്തല്ല. എന്റെ റസൂല്, എന്റെ ഹബീബ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുമെന്നതിന്റെ സൂചനയാണ്. അത് മനസ്സിലായപ്പോ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉരുകി ഒലിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്ന് ഹജ്ജ് കഴിഞ്ഞു. സഹാബികൾ ചോദിച്ചു, നബിയേ അങ്ങ് ഇവിടെ തന്നെ നിൽക്കുകയാണോ അതല്ല മദീനയിലേക്ക് അങ്ങ് വരികയാണോ? അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, മക്ക എന്റെ ഇഷ്ടരാജ്യമാണ്, എന്റെ ജന്മനാടാണ് മക്ക. എനിക്ക് പിരിയാൻ 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 ഒരിക്കലും മനസ്സുകൊണ്ട് സന്തോഷം തരുന്നതല്ല മക്ക. പക്ഷേ എനിക്ക് മദീനയിലേക്ക് തന്നെ മടങ്ങണം സഹാബ. സൂറല്ലാക്ക് വീണ്ടും ആ മദീനയിലോട്ടൊരു സ്നേഹം. മദീനയിലേക്ക് തന്നെ പോകണം സഹാബ നിർബന്ധമായും. അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന്റെ സൂചനയായിട്ട് സഹാബത്തിനെ വിളിച്ചിരുത്തിയിട്ട് അടുത്ത ഒരു പ്രഭാഷണം. യൂസിക്കു യൂസിക്കു റസൂലു റബ്ബി, എന്റെ റബ്ബിന്റെ ദൂതൻ വരാൻ, എന്റെ റബ്ബിന്റെ ദൂതൻ വരാനുള്ള സമയം അടുത്തു പോകുമെന്ന് പറഞ്ഞപ്പോൾ ആരും വലിയ ഗൗരവത്തിലെടുത്തില്ല. അവരെല്ലാം വിചാരിച്ചു ജിബ്രീലിനെ കുറിച്ചാണ് പറയുന്നതെന്ന്. ഒരിക്കലുമല്ല,
അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞാരെ കുറിച്ച ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസലാമിനെ കുറിച്ചായിരുന്നു. അതും മനസ്സിലാക്കിയവർ മനസ്സിലാക്കി, അല്ലാത്തവർ ജിബ്രീലായിരിക്കുമെന്ന് കരുതി മുന്നോട്ട് പോയി. അങ്ങനെ ദുൽഹജ്ജ് മാസം കഴിഞ്ഞു. അവസാനം സുന്ദരമായ സഫർ മാസം കടന്നു വന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമായ ആ ശരീരത്തിലേക്ക് രോഗം പിടിച്ച മാസമാണ് സഫർ മാസം. റസൂലുള്ള രോഗബാധിതനായ മാസമാണ് സഫർ അവസാന സമയം. അല്ലാഹുവിന്റെ റസൂല് രോഗിയായി. ോട് വന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ആയിഷ ഇതുവരെ ഇത്രത്തോളം പനി എനിക്ക് വന്നിട്ടില്ല, ഇതുവരെ ഇത്രത്തോളം തലവേദന എനിക്ക് വന്നിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് തളർന്നു കിടന്നു. ശരീരം ഇന്ന് വരെ തളരാത്ത രീതിയിൽ അങ്ങ് തളർന്നു പോയി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ലോകത്തിന്റെ നാരകൻ ഇതേപോലെ ക്ഷീണിച്ചു കിടന്നത് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ മഹദിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്നിട്ട് റസൂലുള്ള കിടക്കയിൽ കിടന്നുകൊണ്ട് പറയാണ്, ആയിഷ ഏഴ് ദിർഹം ഞാൻ ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ട് ആയിഷ, അതൊന്ന് എടുത്തുകൊണ്ട് വരൂ ആയിഷ. അല്ലാന്റെ ഹബീബേ, ഈ സുഖമില്ലാതെ തളർന്നു കിടക്കുന്ന ഈ സമയത്ത് അവിടുന്ന് എന്തിനാണ് ഏഴ് ദിർഹം, അവിടെ ഇരിക്കുന്ന ദിർഹം എന്തിനാ എടുക്കാൻ പറയുന്നത്? റസൂലുള്ള പറഞ്ഞു കൊണ്ടുവരാ. കൊണ്ടുവന്നപ്പോൾ അല്ലാന്റെ ഹബീബ് ഉറങ്ങിപ്പോയി. ഉണരുന്നത് വരെ ആയിഷ ബീവി റളിയല്ലാഹു അടുത്ത് കാത്തിരുന്നപ്പോൾ കണ്ണു തുറക്കേണ്ട സമയം ലോകത്തിന്റെ നാരകൻ ചോദിക്കുന്നു, എവിടെ ആയിഷ? പറഞ്ഞ ഏഴ് ദിർഹം എവിടെ? ആ വേദനക്കിടയിലും ആ ഉറങ്ങിക്കഴിഞ്ഞ ഉടനെയും റസൂലുള്ളാഹിയുടെ ചോദ്യം അതായി. അതെടുത്ത് കയ്യിലേക്ക് കൊടുത്തു. അതിങ്ങനെ കയ്യിൽ വെച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് കരഞ്ഞുകൊണ്ട് ചോദിക്കാൻ, മാലീ വലിയാദിഹി ദറാഹിം, എനിക്കും ഈ ദിർഹമനും തമ്മിലെന്ത് ബന്ധമാണ് ആയിഷ? അതുകൊണ്ട് എന്റെ വഫാത്തിന് മുമ്പ് ഈ ഏഴ് ദിർഹം കൊണ്ട് ആർക്കെങ്കിലും സദഖ കൊടുക്കാൻ സഹാബത്തിനോട് കൽപ്പിക്കോ ആയിഷ. മരിക്കുന്നതുവരെയും മക്കൾക്ക് അർഹതപ്പെട്ട സ്വത്ത് എഴുതി കൊടുക്കാൻ മടി കാണിക്കുന്ന ഉപ്പമാരെ, അവർക്ക് എഴുതി കൊടുത്തു പോയാൽ അവർ നോക്കൂല ഉസ്താരെ. ഇനി എഴുതി കൊടുത്താലും ചില വാപ്പമാര് പറയുമല്ലോ, വസ്തു നിങ്ങൾക്ക് എഴുതി തന്നെങ്കിലും ആരായൊക്കെ വാപ്പ ജീവിച്ചിരിക്കുമ്പോ വാപ്പാക്കാണ്, എന്തിനാണ് വാപ്പാരെ പുറത്താക്കി കളയുന്ന, ചവിട്ട് പേശ് കളയുമോ എന്നുള്ള പേടിയുള്ളത് കൊണ്ടല്ലോ. ആരെ പേടിക്കണം മുസ്ലിമേ? അല്ലാഹു തന്നതല്ലാതെ, അല്ലാഹു നിശ്ചയിച്ചതല്ലാതെ ഒരു രൂപയുടെ നാണയപ്പെട്ട് പോലും എന്റെയോ നിങ്ങളുടെയോ പോക്കത്തിനകത്ത് നിക്ഷേപിക്കുമോ? ഈ ലോകത്ത് ആർക്കാണ് കഴിയുന്നത് എന്റെ പ്രിയമുള്ള മുഅ്മിനുകളെ? എനിക്കും ഈ ദിർഹമിനും തമ്മിൽ എന്ത് ബന്ധം? അതുകൊണ്ട് കൊണ്ടു കൊടുക്കും. അങ്ങനെയായിരുന്നു. ചില ആൾക്കാര് പറയും അല്ലാഹുവിന്റെ റസൂല് പാവമായിരുന്നു, റസൂല് ഫക്കീറായി ജീവിച്ചു, പണമില്ലായിരുന്നു, കഷ്ടപ്പെട്ടുകൊണ്ട് ജീവിക്കേണ്ടി വന്നവനാണ്, നബിയായതുകൊണ്ട് പാവപ്പെട്ടവനായി പോലും. അങ്ങനെ പറയണ്ട, അങ്ങനെ പറയണ്ട മുസ്ലിമേ. വറബദത്തുൽ ജിബാലുസ്മു മിൻ ദഹബി ഹം നഫ്സിഹി ഫറാ ഹയ്യമാ സമമി ഫഅക്കദത് സുഹദഹു ഫിഹാ നറൂറതുഹു ഇന്നൽ നറൂറതലാ തഅദൂഹല ലിസമി. മാ മലകളില്ലേ, പർവ്വതങ്ങളില്ലേ, കുന്നുകളില്ലേ, മലകളില്ലേ, റസൂലുള്ളാഹിയുടെ മുമ്പ് വന്നിട്ട് പറയുന്നു, നബിയേ അങ്ങ് കിടന്നുറങ്ങിയ ഈന്തപ്പറക്കത്തിലിന്റെ അടയാളം അല്ലാന്റെ
റസൂലെ അങ്ങയുടെ മുതുകിലുണ്ടല്ലോ നബിയേ അത് ഞങ്ങൾക്ക് സഹിക്കുന്നില്ല വറവദതുൽ ജിബാ ലുസുന്നു മിൻ ലഹബി അം നഫ്സിഹി ഫറാ അതുകൊണ്ട് ഈ പർവ്വതങ്ങളുണ്ടല്ലോ സ്വർണ കട്ടികളായി സ്വർണ കനികളായി അല്ലാഹുവിന്റെ റസൂലേ നിങ്ങൾക്ക് വേണ്ടി എന്ന് മാറട്ടെ എന്ന് മാമലകൾ മുത്തു നബിയുടെ മുമ്പ് വന്ന് ചോദിച്ചപ്പോഴും അല്ലാഹുവിന്റെ റസൂൽ ദുആരന്നതെന്താ അല്ലാഹുമ്മ ഹീനി മിസ്കീന വാമിത്തിനി പർവ്വതങ്ങളാവെന്ന് പറഞ്ഞത് ഒന്നും രണ്ടും പവനല്ല സൗദി അറേബ്യയുടെ കണ്ടെത്തിയില്ലേ ഒരു സ്വർണത്തിന്റെ കുന്ന് സൗദി അറേബ്യയിൽ കണ്ടെത്തി അടുത്ത സമയത്ത് കാണും പലതും കണ്ടെത്തും ആ നാട് റസൂലുള്ളാഹിയുടെ നാടാണ് അല്ലാഹുവിന്റെ ഹബീബ് നടന്നു പോയ വഴിപാതകളിൽ സ്വർണം കുഴിച്ചെടുക്കാൻ പറ്റും അല്ലേ നമ്മൾ ആലോചിക്ക എത്ര വലിയ അനുഗ്രഹമാണ് ആ നാടിന് മാത്രം ഇവിടെ നിന്നൊക്കെ നിങ്ങൾക്ക് എത്ര ചാക്ക് കണക്കിന് ഈത്തപ്പഴം കിട്ടിയാലും അവിടെ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് ഒന്ന് തന്നാൽ ഓ അതിന് എന്തൊരു ബറക്കത്തോടെ എന്തൊരാദരവോടെ രണ്ട് കൈയും നീട്ടി വാങ്ങി നാം കഴിച്ചിട്ട് അൽഹംദുലില്ലാ എന്ന് പറയും അത് ആ നാടിന് മാത്രമുള്ള ഒരു പ്രത്യേകതയാണ് എത്രയോ സഹോദരങ്ങൾ മക്കയുടെ തൊട്ടടുത്ത് ജോലി ചെയ്യുന്നവരുണ്ട് ഒരു സഹോദരനെ കണ്ടപ്പോ പറഞ്ഞതാ താറേ എനിക്ക് സമ്പാദ്യമൊന്നുമില്ല ഉമ്മയെ കാണാറെ അപ്പയെ കാണാറെ വർഷങ്ങളോളം ഞാൻ ഇവിടെ നിൽക്കാൻ തയ്യാറാണ് കാരണം എനിക്ക് ആഴ്ചയിൽ ഓരോ ദിവസം അല്ലാഹുവിന്റെ ഹറം കാണാനും മാസത്തിൽ ഒരു പ്രാവശ്യം പുണ്യ നബിയുടെ മദീനത്ത് പോകാനുമുള്ള അവസരം എനിക്ക് എന്റെ കഫീല് തന്നിട്ടുണ്ട് പിന്നെ ഞാൻ എന്തിന് എന്റെ നാട്ടിൽ പോണം അന്ത ഉമ്മുൻ അം അബൂ മറൈനാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തുയാ സയ്യിദി ഖൈറൻ നബിയാ സയ്യിദി ഖൈറൻ നബി വളഞ്ഞിരുന്ന് മൗലിദോദിയാ മാത്രം പോരാ ഓതി തീർന്ന് ചാപ്പാട് കഴിച്ച് കയ്യും കഴുകി പോയാ മാത്രം പോരാ നിങ്ങള് വാപ്പയാടോ ഉമ്മയാടോ അവരാരും ഞങ്ങൾക്ക് തരാത്ത സ്നേഹം നബിയേ നിങ്ങളിൽ ഞങ്ങൾ കണ്ടല്ലോ എന്ന് പറയുമ്പോ ഹൃദയം പൊട്ടണം എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ അതാണ് പ്രവാചക പ്രേമിയുടെ മൂല്യം ഓതി തീരുമ്പോ ചിരിക്കല്ല കരയണം ലോകത്താരുമൊന്നുമല്ല ഇറുകിയ പേന്റൂട്ട് ഇറുകിയ ഷർട്ടൂട്ട് ഒരുത്തൻ വന്നിറങ്ങുമ്പോ അവനെ പിന്തുണച്ചുകൊണ്ട് അവൻ തന്നെയാണ് ഇനി സിനിമ നടൻ എന്ന് പറഞ്ഞ് അവന്റെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാക്കി ഉപ്പാപ്പാടെ പുരയിടുപ്പിൽ കൊണ്ടുവന്ന് ഫ്ലെക്സ് കെട്ടിവെക്കുന്ന നട്ടലില്ലാത്ത ചെറുപ്പക്കാര അല്ലാഹുവിന്റെ റസൂലിന്റെ പേര് പറയാറുണ്ട് യോഗ്യത നിനക്കുണ്ടോ അന്തരീക്ഷത്തിൽ നിന്ന് ഡാൻസ് കളിക്കുന്ന അല്ലു അർജുനും അന്തരീക്ഷത്തിൽ നിന്ന് ഫൈറ്റ് നടത്തുന്ന വിജയൊക്കെ നമ്മുടെ ആളാന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലെക്സ് ബോർഡ് എഴുതിയിട്ട് അതിന്റെ അടിയിൽ നിന്റെ നിന്റെ വാപ്പാടെ പേരങ്ങോട്ട് എഴുതി ഒപ്പുവിട്ട് അല്ലേ രാവിലെ എന്നെ സിനിമാ നടൻ വിളിക്കും അമ്മൂട്ടി വിളിക്കും മറ്റോൻ വിളിക്കും അവൻ വിളിക്കുമ്പോ ഞാൻ സംസാരിക്കും ഞാൻ ഫാൻസ് അസോസിയേഷന്റെ തിരുവനന്തപുരം ജില്ല കൊല്ലം ജില്ല കൊണാണ്ടർ ആണെന്ന് പറഞ്ഞിട്ട് അല്ലേ നട്ടല്ലെന്ന് പറയുന്ന സാധനം ഈ നാണം കെട്ട വർഗത്തിനുണ്ടോ എന്റെ പ്രിയമുള്ളവരെ സൂറല്ലാടെ റൗള ശരീഫിൽ മലബാറുകാരനായ ഒരു സഹോദരൻ പറഞ്ഞതാ 9 ദിവസം അവിടെ വന്നിട്ട് ഒരു സലാം പോലും ഹബീബിന് പറയാതെ മാറിയിരിക്കാൻ എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോ പറയാണ് എന്റെ ഹബീബിന് ഞാൻ ഒന്നും കൊണ്ടുവന്നിട്ടില്ല ഉസ്താദെ എന്തും കൊണ്ട് ഞാൻ അവിടെ ചെല്ലും എന്റെ കുടുംബത്തിന് ആരെങ്കിലും ഞാൻ കാണാൻ പോയാൽ കൈ നിറച്ച് സാധന സാമഗ്രികൾ വാങ്ങി അവരെ സന്തോഷിപ്പിക്കാൻ ഞാൻ കൊണ്ടു ചെല്ലും ഇത്രയും ഒരു ഭാഗ്യം അല്ലാഹു എനിക്ക് തന്നിട്ട് എന്റെ റസൂലുള്ളാഹിയുടെ റൗള ശരീഫിൽ വന്നിട്ട് ഞാനൊന്നും കൊണ്ടുവന്നില്ലല്ലോ അതുകൊണ്ട് 9 രാത്രിയും 9 പകലും ഈ മസ്ജിദുൻ നബിയുടെ ചുവരിനോട് ചേർന്നിരുന്നു കൊണ്ട് എന്റെ ഹബീബിന് വേണ്ടി ഞാൻ 9 ഖത്മോദി ഉസ്താദ് സുബ്ഹാനല്ലാഹ് എന്റെ ഹബീബിന് 9 ഖത്മം ഞാൻ ഓതിയിട്ട് എന്റെ റസൂലുള്ളാഹി ഇന്നാണ് ഞാൻ സലാം പറഞ്ഞത് സമ്മാനമായിട്ട് കൊടുത്ത് കാണാൻ പോകുന്നതെന്ന് പറഞ്ഞെങ്കിൽ
അതല്ലേ പ്രവാചക പ്രണയത്തിന്റെ ശക്തമായ ഒരു പേമാരിയിലും ഒരു സുനാമിയിലും തകർന്നു പോകാത്ത കരുത്തുറ്റ ഇസ്സത്തുള്ള ഈമാൻ. ആ ഈമാൻ നമുക്ക് നേടിയെടുക്കണം. അതുകൊണ്ട് അവസാന സമയത്ത് ഏഴ് ദിർഹം തന്റെ കയ്യിലുള്ളത് കൊണ്ട് സമാധാനമില്ലാതെ ലോകത്തിന്റെ നായകന്റെ മനസ്സ് പിടച്ചുപോയി. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാന്റെ റസൂൽ പറഞ്ഞു, ആയിഷ അതങ്ങ് കൊടുത്തേക്കുക, അതാർക്കെങ്കിലും അങ്ങ് കൊടുത്തേക്കുക. റസൂലുള്ളാടെ പടയെങ്കിൽ പോലും ആ സമയത്ത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി പണയപ്പെടുത്തിയിരുന്ന സമയമാണ്. നമ്മൾ ഓർക്കണം എത്ര ത്യാഗവും എത്ര കഷ്ടപ്പാടും അനുഭവിച്ചവരാണ്. അല്ലാന്റെ റസൂലിന്റെ പൊരുത്തക്കേട് നിന്നല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ആ റസൂലുള്ളാടെ പേര് എവിടെ കേട്ടാലും മരിച്ചു വീണാൽ വീണിട്ടാണ് പറഞ്ഞുകൊണ്ട് ആവേശത്തോടെ സദാത്തതല്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ അല്ലാഹുവിന്റെ റസൂലിന് രോഗം ശക്തമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ വലാ ഉഹിബ്ബു അൻ യകൂന നബിയൻ മലികാ. ആ ദീനാർ കയ്യിൽ വെച്ചുകൊണ്ട് ഇല്ലെങ്കിൽ പണവും പ്രതാപവും പവറും കയ്യിൽ വെച്ചുകൊണ്ട് ഒരു രാജാവായ നബിയാകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ആയിഷ. വൽ ഉഹിബ്ബു അൻ അകൂന നബിയൻ അബദാ. അല്ലാഹുവിന്റെ ഒരു അടിമയായ നബി അത് മാത്രം എനിക്കായാൽ മതി. ഒരു അധികാരമുള്ള, ഒരു പവറുള്ള, ഒരു പണക്കൊടുപ്പുള്ള ഒരു നബിയാകണം എന്നെനിക്ക് ആഗ്രഹമില്ല ആയിഷ. അവസാനം രോഗം ഒരുപാട് ശക്തമായപ്പോൾ മസ്ജിദുൻ നബവിയിൽ നിസ്കാരത്തിന് സമയമായി. റസൂലുള്ളാരെ കാണുന്നില്ല, പള്ളിയിൽ ചെന്നില്ല, മസ്ജിദുൻ നബവിയിൽ ആകെ അങ്കലാപ്പിലായി. റസൂലുള്ളാരെ കണ്ടില്ലല്ലോ. എല്ലാ സമയത്തും പോയി വിളിക്കുന്നത് ബിലാലാണ്. സഹാബികൾ ബിലാലിനോട് പറഞ്ഞു, ബിലാലേ അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചു കൊണ്ടുവരിക. ബിലാലുൽ മുഅദ്ദീ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയുടെ കുടിലിന്റെ മുമ്പെ വന്ന് നിന്നുകൊണ്ട് പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലുള്ളാഹ. നബിയെ നിസ്കാരത്തിന് സമയമായി. അവിടുത്തെ സഹാബികൾ ഇങ്ങനെ അന്വേഷിക്കുകയാണ്, അവിടുന്ന് വരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഷാബീബ് റളിയല്ലാഹു തആല എന്ന് പറയുകയാണ്, ബിലാലേ അല്ലാന്റെ ഹബീബ് രോഗിയാറി കിടക്കാണ്, കഴിയില്ല, വരാൻ പറ്റൂല. ബിലാൽ മുഅദ്ദീ റളിയല്ലാഹു തആല തിരിച്ചുപോയി പള്ളിയിലുള്ളവരോട് കാര്യം പറഞ്ഞു. കാര്യം പറഞ്ഞപ്പോ രണ്ടാമത് കുറെ സമയം കഴിഞ്ഞ് വീണ്ടും പറഞ്ഞു വിട്ടു. ബിലാൽ മുഅദ്ദീ റളിയല്ലാഹു രണ്ടാമത്തെ പ്രാവശ്യവും വന്നു, റസൂലുള്ള പോയില്ല. മൂന്നാമതും വന്ന് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാ അസ്സലാ. നിസ്കാരത്തിന് സമയമായി. നബിയേ എന്ന് സലാം പറഞ്ഞപ്പോ ഷാബീബ് റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ എന്റെ ബിലാലിനെ ഒന്ന് അടുത്തേക്ക് വരാൻ പറയുക. അങ്ങനെ ബിലാലിൽ മഹദീ റളിയല്ലാഹു അൻഹു അടുത്തേക്ക് കടന്നു ചെന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കിടത്ത കണ്ടുകൊണ്ട് ബിലാൽ മദീ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണു നിറഞ്ഞു പോയി. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ബിലാലേ അനഫീ സക്രാത്തിൽ മൗതി, ഞാൻ സക്രാത്തിൽ മൗതിലാണ്, മരണത്തിന്റെ വെപ്രാളത്തിലും നൊമ്പരത്തിലുമാണ്. അതുകൊണ്ട് ബിലാലേ മുറു അബാബക്കറ ഫൽയുസല്ലി ബിന്നാസ്. അബൂബക്കറിനോട് പറഞ്ഞിട്ട് ജനങ്ങൾക്ക് ഇമാമായി നിന്ന് നിസ്കരിക്കാൻ അബൂബക്കറിനോട് പറയൂ, ബിലാൽ ഞാൻ സക്രാത്തിന്റെ വേളയിലാന്ന് പറഞ്ഞു. ഇത് കേൾക്കേണ്ട സമയം ബിലാൽ റളിയല്ലാഹു അൻഹുവിന് അത് സഹിക്കാൻ പറ്റുമോ? ഒരുപാട് മിടുക്കന്മാരും സൗന്ദര്യവാന്മാരും ശബ്ദമുള്ളവരുമൊക്കെ ഇരിക്കുമ്പോ ഈ ബിലാലിന്റെ മുഖത്ത് നോക്കിയിട്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞിട്ടില്ലേ, ഇർക യാ ബിലാൽ, ബിലാലേ ഈ കഅബയിലേക്ക് കയറി ബാങ്ക് വിളിക്കൂ എന്ന് പറഞ്ഞപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ
ഞാൻ കറുത്തു കരിങ്കുറ്റി പോലെ ഇരിക്കുന്നവനല്ലേ റസൂലേ, അങ്ങയുടെ പരിശുദ്ധ വാലയത്തിന്റെ പാങ്ക് മുഴക്കോ എനിക്ക് കഴിയുമോ നബിയേ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ബിലാലേ സൽമാനുൽ ഫാരിസി എന്ന വെളുത്ത സഹാബിയുടെ കൈ പിടിച്ച് കറുത്തവനായ ബിലാലിന്റെ കൈക്ക് മുകളിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇത് രണ്ടും ഇസ്ലാമിൽ ഒന്നാണ്, രണ്ടും ഇസ്ലാമിൽ ഒന്നാണ്, രണ്ടും രണ്ടല്ല, വെളുപ്പും കറുപ്പും രണ്ടും രണ്ടല്ല. അതുകൊണ്ട് ബിലാലെ ബാങ്ക് വിളിക്കാൻ പറഞ്ഞു. ആ സ്നേഹപ്രണയത്തിന്റെ പ്രളയത്തിന്റെ കിടത്ത കണ്ട് പൊട്ടിക്കരഞ്ഞു ബിലാൽ റളിയല്ലാഹു അൻഹു. മസ്ജിദിന്റെ പവിയിലേക്ക് ഓടിപ്പോയത് എങ്ങനെയെന്നറിയോ? രണ്ട് കയ്യും എടുത്ത് തലയിലേക്ക് വെച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വാ കർബാ വാ മുസീബത, സഹാബത്തെ നിങ്ങൾ അറിഞ്ഞോ? അബൂബക്കറിനോട് ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞു. റസൂലുള്ളാഹി ഇനി മസ്ജിദുൻ നബവിയിലേക്ക് വരൂല. ഇതങ്ങോട്ട് കേൾക്കേണ്ട താമസം, അണക്കെട്ട് പൊട്ടുന്ന പോലെ അവിടെ നിൽക്കുന്ന പ്രവാചക പ്രേമത്തിന്റെ പ്രതീകമായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രേമമൊക്കെ അങ്ങ് ഒഴുകുകയാണ്. ആകെ കണ്ണുനീരായി, പള്ളിക്കകത്ത് കൂട്ടക്കരച്ചിലായി, നിലവിളിയും കരച്ചിലും കേട്ടുകൊണ്ട് റസൂലുള്ള ചോദിക്കുന്നു, ആയിഷ മസ്ജിദിനകത്ത് എന്ത് ബഹളമാണ് കേൾക്കുന്നത്? ഷാബീബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ നിങ്ങൾ ആ പള്ളിയിലേക്ക് ചെല്ലൂല എന്ന് പറഞ്ഞില്ലേ? അതവർ എങ്ങനെ സഹിക്കും നബിയേ? പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു, അല്ലാഹുവേ ഒരല്പം ആഫിയത്ത് എനിക്ക് തരണേ റഹ്മാനേ. എന്റെ പ്രിയപ്പെട്ട സച്ചരിതരാണ സ്വഹാബത്തിന്റെ മുമ്പിൽ ഒന്ന് ചെല്ലാനുള്ള ആരോഗ്യം എനിക്ക് നീ ഒന്ന് തരണേ എന്ന് ദുആരന്ന് ആ മരണവേദനയിൽ നിന്നും ഒരു ആഫിയത്ത് അല്ലാഹുവിനോട് ചോദിച്ചു വാങ്ങിയിട്ട് അല്ലാഹുവിന്റെ റസൂല് അലി റളിയല്ലാഹു അൻഹുവിനെ അടുത്തേക്ക് വിളിച്ചു. ഓടി വന്നു വലിയാരിത്തങ്ങൾ, എന്താ നബിയെ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എന്റെ വലത്തേ കൈ നിന്റെ തോളിൽ ഇരിക്കട്ടെ. ഫളു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ചു, എന്റെ ഇടത്തേ കൈ നിന്റെ തോളിൽ ഇരിക്കട്ടെ, രണ്ടുപേരും കൂടി എന്നെ ഒന്ന് പള്ളിയിലേക്ക് പതുക്കെ 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 ഒന്ന് കൊണ്ടുപോകണം. രണ്ടുപേരും തയ്യാറായി അല്ലാഹുവിന്റെ ഹബീബിനെ കൊണ്ടുപോവാണ്. കൊണ്ടുപോയി മസ്ജിദുൻ നബവിയുടെ മിമ്പറിലേ, സൂറുള്ള ഖുതുബയോധുന്ന മിമ്പറിലേ. എന്റെ പ്രിയമുള്ളവരെ, മദീനയിൽ ചെന്നാൽ കാണാം ആ മിമ്പറിന്റെ ഭാഗത്തേക്ക് ഒന്ന് തൊടാൻ, അവിടെ ഒന്ന് ഇരിക്കാൻ, അവിടെ ഒന്ന് നിൽക്കാൻ, സൂറുള്ളാട മിഹ്റാബിന്റെ ഭാഗത്തൊരു രണ്ടര കഴുത്ത് നിസ്കരിക്കാൻ. എല്ലാ സമയത്തും ദുനിയാവിൽ അല്ലാഹു തന്ന മുഴുവൻ മണിക്കൂറുകളിലും അവിടെ തിരക്കാണ് തിരക്കാണ്. അല്ലാഹു ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും മാബൈന ഖബ്രി വമിംബരി റൗലത്തും മിൻദിയാരിൽ ജന്നാ, സ്വർഗത്തിന്റെ പൂന്തോപ്പാണ് എന്ന് മുത്തി നബി പറഞ്ഞ ആ പുണ്യ സ്ഥലത്തൊന്ന് പോയി നിസ്കരിക്കാനുള്ള ഭാഗ്യം. അല്ലാഹുവേ ഈ പാവപ്പെട്ട കേരളപുരത്ത് മജ്ലിസിൽ വന്ന മുഴുവൻ സഹോദരങ്ങൾക്കും നീ കൊടുക്കണേ അല്ലാ. എല്ലാരും ദ്വാരുന്നു, അതൊരു വല്ലാത്ത ഭാഗ്യമാണ്. ഇന്നത്തെ ദുആ അല്ലാഹ് സ്വീകരിക്കും. അപ്പോ ആ പുണ്യസ്ഥലത്ത് റസൂലുള്ളാഹി വന്നു, മിമ്പറിന്റെ അവസാന പടിയിൽ അല്ലാഹുവിന്റെ ഹബീബ് ഇരുന്നു. ഇരുന്നിട്ട് റസൂലുള്ളാഹി പ്രഭാഷണം നടത്തി, അൽഹംദുലില്ലാന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ റസൂലുള്ള പ്രഭാഷണങ്ങളെല്ലാം ആരംഭിച്ചത്. അല്ലാഹുവിന്റെ ഹബീബ് അല്ലാഹുവിനെ പുകഴ്ത്തി പറഞ്ഞു, അൽഹംദുലില്ലാ പറഞ്ഞു. അത് കഴിഞ്ഞ് മുത്തുനബി അതാ പ്രഭാഷണത്തിന് തുടക്കം കുറിക്കുന്നു, എന്റെ പ്രിയപ്പെട്ട സഹാബത്തെ, മുമ്പ് വന്നുപോയിട്ടുള്ള എല്ലാ പ്രവാചകന്മാരും ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ട് സഹാബത്തെ. അതുകൊണ്ട് ഞാനും മരണത്തിന്റെ രുചി അനുഭവിച്ചറിയുന്നതാണ് സഹാബത്തെ. അല്ലാഹുവിന്റെ റസൂല് ആദ്യം തുടങ്ങിയ വാക്കതാണ്.
സഹാബികൾ ഞെട്ടറ്റതുപോലെ ഇങ്ങനെ ഇരിക്കുകയാണ്. എന്നിട്ട് റസൂലുള്ള പറയുന്നു, ഈ സമയത്ത് എനിക്ക് നിങ്ങളോട് കുറെ വസീയത്തുകൾ തരുവാനുണ്ട്. അതാണ് എന്റെ വിഷയത്തിന്റെ ഒരു ഭാഗം തിരുനബിയുടെ വസീയത്ത്. അത് കഴിഞ്ഞാണല്ലോ വഫാത്ത്. ആ വസീയത്ത് എന്തായിരുന്നു? റസൂലുള്ള പറയുന്നു, സഹാബാ, ജാഹിലിയ കാലഘട്ടത്തിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോവല്ല. സക്കറാത്തിന്റെ വേളയിലെ പ്രഭാഷണമാണ്. ജാഹിലിയ കാലത്തേക്ക് മടങ്ങിപ്പോവല്ല എന്ന് പറഞ്ഞാൽ, പിറന്ന് വീഴുന്നത് പെൺകുട്ടിയാണെങ്കിൽ പച്ചമണ്ണുമാന്തിയിട്ട് അതിനകത്തിട്ട് മറമാടിയിരുന്ന കാലഘട്ടത്തിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോവല്ലേ? പെൺകുട്ടികൾക്ക് പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഈ കാലഘട്ടത്തിൽ രണ്ടര വയസ്സും മൂന്നര വയസ്സുമുള്ള പാവപ്പെട്ട കുഞ്ഞു പെൺകുട്ടികൾക്ക് അല്പം ശരീരമുണ്ടെങ്കിൽ, കാണാ ഭംഗിയുണ്ടെങ്കിൽ ഭയന്ന് വിറച്ചുകൊണ്ടല്ലാതെ റോഡിലൂടെ നടക്കാൻ കഴിയാത്ത കാലഘട്ടത്തിൽ ആ ജാഹിലിയത്തിന്റെ പടുംകുടിയിലേക്ക് നമ്മൾ മടങ്ങിപ്പോയോ എന്ന് സ്വയം ചോദിച്ചുകൊള്ളുക എന്റെ പ്രിയപ്പെട്ട മുസ്ലിങ്ങളെ. നിങ്ങൾ മടങ്ങിപ്പോവല്ലേ? റസൂലുള്ള പറഞ്ഞതാണ്, ജാഹിലിയത്തിന്റെ വിവരക്കേടിന്റെ കാലത്തേക്ക് മടങ്ങിപ്പോവല്ല. രണ്ടാമത് റസൂലുള്ള പറഞ്ഞതെന്താണ്? വലാ തലുരി ബുഹാ അൽ വജ്ഹാ, സ്ത്രീകളുടെ മുഖത്ത് നിങ്ങൾ അടിക്കരുത്. സഹോദരിമാരെ, റസൂലുള്ള നിങ്ങൾക്ക് തന്ന നിയമം, ഇറുകിപ്പോയ നിയമമെന്ന് പറഞ്ഞ് നിയമസഭയിൽ പോയി സത്യാഗ്രഹം കിടക്കുന്ന പെണ്ണേ, കോഴിക്കോട് കലോത്സവത്തിൽ കോഴിക്കോടുള്ള മുസ്ലിം കുടുംബത്തിലെ പെണ്ണിന് കലാതിരകം കിട്ടിയപ്പോ ഉമ്മച്ചി പറഞ്ഞിരുന്നെന്നറിയോ ചാനലിനോട്? ഉസ്താദും നബിയും ദീനും ഒക്കെ അത് പലതും പറയും, എനിക്ക് എന്റെ മോളെ കാവ്യാമാധവനാക്കണമെന്ന് പറഞ്ഞ നാണം കെട്ട മുസ്ലിം പെണ്ണേ, റസൂലുള്ളാടെ വഫാത്തിന്റെ വേളയിൽ നിന്നെ കുറിച്ച് പറയാട്, ലോകത്തൊരാണും അവന്റെ പെണ്ണിന്റെ മുഖത്തടിക്കല്ലേ. എന്തൊക്കെ പറയാനുണ്ട് ഹബീബിന്? എന്നിട്ട് മോളെ, കേരളപുരത്തെ പെങ്ങളെ, നിന്റെ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞ ഹബീബിന് ഒരു പത്തി സലാത്ത് ചൊല്ലാ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? എങ്ങനെ നോക്കും പരലോകത്ത് ചെല്ലുമ്പോ, എങ്ങനെ ഹൗദുൽ കൗസർ വേണോന്ന് പറഞ്ഞ് ഓടിച്ചെല്ലാം നാണം വരില്ലേ പിന്നെ? അതുകൊണ്ട് ഒരുപാട് സലാത്ത് ഹബീബിന് ചൊല്ലിക്കോ സഹോദരിമാരെ. അതുകൊണ്ടല്ലേ റസൂലുള്ള പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ കൂന അഹബ്ബ ഇലൈ മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. ലോകത്തുള്ള എന്തിനേക്കാളും നിന്റെ ഉമ്മയും നിന്റെ വാപ്പയും പുറപ്പുകളും കൂട്ടുകാരും നിന്റെ നേതാക്കന്മാരും നിന്റെ ബോയ്ഫ്രണ്ടും ഗേൾഫ്രണ്ടും എല്ലോ എല്ലാം എല്ലാം അവസാനമാണ്. ആദ്യം പ്രണയത്തിന്റെ കൊട്ടാരത്തിന്റെ രാജസിംഹാസനത്തിൽ നീരുത്തന്റെ താരയാ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ് റസൂലുള്ളാഹിയുടെ മൂന്നാമത്തെ വസിയത്ത്. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, ആർത്തവകാരികളായ പെൺകുട്ടികളെ വീട്ടിൽ നിന്ന് അടിച്ചു പുറത്തിറക്കിയിട്ട് മറ്റൊരു സ്ഥലത്ത് കൂടുണ്ടാക്കിയിട്ട് പാർപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു ജാഹിലിയത്തില്. നിങ്ങൾ അങ്ങനെ സ്ത്രീകളോട് പെരുമാറല്ലേ? ഈ കാലഘട്ടത്തിലുമില്ലേ? മാസമുറയിൽ രക്തം വരുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ, ഇസ്ലാമതത്തിൽ എന്തായാലും ഇല്ല, മറ്റ് ഏതൊക്കെയോ നാടുകളിലും രാജ്യങ്ങളിലും ചില മതങ്ങളിലും അങ്ങനെ ഞാൻ അറിഞ്ഞു. അങ്ങനെ ഇപ്പോഴും നിലവിലുണ്ട് അത്രേ. അത് അങ്ങനെ ഒരു അവസ്ഥ വരുമ്പോ പെണ്ണിനെ മാറ്റി ഒരു പ്രത്യേക റൂം കെട്ടി അവിടെ താമസിപ്പിക്കും. സൂറല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് അംഗീകരിച്ചിട്ടില്ല. അള്ളാഹന്റെ ഹബീബ്, അത് അവളുടെ തെറ്റുകൊണ്ട് വരുന്നതല്ലല്ലോ. സൃഷ്ടാവാര പടച്ചതമ്പുരാൻ അവരുടെ ശരീരത്തിന് അള്ള കൊടുത്തിരിക്കുന്നതാണ് എന്ന് പറഞ്ഞവരെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാൻ പാടില്ല. സഹോദരിമാരെ, പ്രധാനപ്പെട്ടതിൽ രണ്ടുപദേശവും വസീയത്തും നിങ്ങളെ കുറിച്ചാണ് ഈ ലോകത്ത് റസൂലുള്ള പറഞ്ഞിട്ട് പോയത്. പിന്നെ നമുക്ക് ഇത് പോരെ, ഇതിൽ പരം വലിയ ഒരു സ്നേഹ സന്ദേശം ആര് നിങ്ങൾക്ക് തരാനുണ്ട്? സക്കറാത്തിന്റെ അവസ്ഥയിൽ ആര് തരാനുണ്ട് പ്രിയപ്പെട്ടവരെ? നിന്റെ ഭർത്താവ് പോലും തരൂരല്ലോ, നിന്റെ പ്രിയപ്പെട്ട ഉപ്പ പോലും തരൂരല്ലോ. ലോകത്തിന്റെ നായകൻ പറയാ, മുഖത്തടിക്കരുതേ, അവരെ പുറത്താക്കല്ലേ, ഒറ്റപ്പെടുത്തല്ലേ. അല്ലാഹുവിന്റെ റസൂലിന്റെ വസീയത്ത്.
അത് കഴിഞ്ഞിട്ടോ സൂറുള്ള പറയുന്നു, അൻസാരികളെ വെറുപ്പിക്കല്ലേ, മദീനയിലുള്ള എന്റെ പ്രിയപ്പെട്ട അൻസാറുകളില്ലേ, അവരെ നിങ്ങളാരും വെറുക്കല്ലേ. കാരണം റസൂലുള്ളാഹ് ഒരുപാട് സ്നേഹം കൊടുത്തവരാണ് മദീനക്കാര്. അതുകൊണ്ടല്ലേ മദീന സന്ദർശനത്തിന് പോകുന്നവര് കടകമ്പോളങ്ങളിൽ കയറി സാധനം വാങ്ങുമ്പോ വില പറഞ്ഞ് കച്ചവടക്കാരോട് തർക്കിക്കാൻ പോലും പാടില്ല. ഓ എത്ര വലിയ വാക്കാണ്! അനുസാരികളെ നിങ്ങൾ വെറുപ്പിക്കല്ലേ, അവരെന്നെ സ്നേഹിച്ചവരാ. പിന്നീട് റസൂലുള്ള പറയുന്നു, അനവ കാഫിരുൽ യതീമി ഹാ കദാ ഫിൽ ജന്നാ. യതീമിന്റെ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണേ. റസൂലുള്ള രോഗസമയത്ത് നടത്തിയ പ്രഭാഷണമാണ്. അനാഥ മക്കളെ പോറ്റുന്നവർ ഈ വിരൽ തമ്മിൽ ചേർന്നിരിക്കുന്ന പോലെ എന്റെ കൂടെ സ്വർഗത്തിലാന്ന് പറഞ്ഞ ആ ഗൗരവമുള്ള വാക്ക് പ്രസംഗത്തിന്റെ ഹദീസിന്റെ മൂഞ്ചിന് വേണ്ടി ചേർത്ത് വെക്കാനുള്ളതല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യതീംഖാന നടത്തിയിട്ട് അവരുടെ പേരിൽ പൈസ വിരിച്ചിട്ട് വാഹനമെടുക്കുന്നു, ദുബായിൽ പോകുന്നു, പണപ്പിരിവ് നടത്തുന്നു, വസ്തു വാങ്ങുന്നു, റബ്ബർ തോട്ടം വാങ്ങുന്നു, മോളെ കെട്ടിക്കുന്നു, എവിടെ പോരെ കണക്ക് പറയും മുസ്ലിമേ. അത് തലേക്കെട്ടുള്ളവരാണെങ്കിലും ശരി, ഇല്ലാത്തവരാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, ആരോട് പറയും? 313 യത്തീം മക്കൾ ഉണ്ടെന്ന് പറഞ്ഞ് ഗൾഫിൽ പോയി പിരിവ് നടത്തി. നാട്ടിൽ വന്നപ്പോൾ ആ യത്തീംഖാനയിൽ ഒന്ന് പോണോലേ ഇക്കാ, 313 മക്കളുണ്ടെന്നല്ലേ പറഞ്ഞ, ഒന്ന് പോയി കണ്ട് പ്രാവശ്യം നമുക്ക് ദ്വാരപ്പിക്കാം. അവിടെ ചെന്നപ്പോഴോ 313 പോയി, 300 13 പോലും അവിടെ ഇല്ല. ആലോചിക്ക്, അനാഥ മക്കളുടെ പേരിൽ തിന്നാൽ വളരും, വയറ് വളരും, നരകവും വളരും. അല്ലാഹ് കാക്കട്ടെ. അതാരാണെങ്കിലും ശരി, ആരാണെങ്കിലും ശരി, അപൂർവം അപൂർവത്തിൽ അപൂർവം ചില യത്തീംഖാനകൾ മാത്രമാണ് ഇഖ്ലാസോടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നത്. ഒരു സംശയം ആ കാര്യത്തിലില്ല. ഞാനിത് പറഞ്ഞതിന്റെ പേരിൽ യത്തീംഖാനക്കാരെല്ലാവരും കൂടി ഇനി എന്റെ പ്രസംഗം അങ്ങ് കേരളത്തിൽ നിരോധിച്ചാൽ ഈ ഒരു വാക്കിന്റെ പേരിലാണെങ്കിൽ രണ്ട് കൈയും നീട്ട് ഞാനത് സ്വീകരിക്കും. കാരണം എന്തെന്നറിയോ, അനാഥ മക്കളുടെ ശാപം തലക്കേറ്റാൽ പ്രിയമുള്ളവരെ നമ്മളൊരു കാലത്തും ഗതി പിടിക്കൂല. വാപ്പയില്ലാത്ത മക്കളുടെ അവസ്ഥ വാപ്പയില്ലാത്തവർക്കേ അറിയൂ, ഇല്ലാത്തവർക്കേ അറിയൂ. നമുക്കതിന്റെ നൊമ്പരം അറിയില്ല. നമ്മൾ മരിച്ചാൽ എന്റെ 4.5 വയസ്സുള്ള പൊന്നുപോലും, 1.5 വയസ്സുള്ള പൊന്നുപോലും, രണ്ടു മക്കൾക്ക് ഞാനില്ലാത്ത അവസ്ഥയെ കുറിച്ച് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. അവരെങ്ങനെ ജീവിക്കുമെന്ന് ഈ രാത്രി കേരളപുരത്തുന്ന പ്രഭാഷണം കഴിഞ്ഞ് 2 മണിക്ക് ഞാൻ എന്റെ വീട്ടിൽ ചെന്നാലും എന്റെ പ്രിയമുള്ളവരെ, എന്റെ പ്രിയപ്പെട്ട മക്കൾ ഉറക്കത്തിൽ എത്ര ഉറക്കത്തിൽ കിടന്നാലും എഴുന്നേറ്റ് വരും എന്റെ കയ്യിലുള്ള മിഠായി വാങ്ങാൻ. ഞാൻ മരിച്ചാൽ എനിക്ക് പകരക്കാരായി ആരുണ്ടാവും എന്റെ മക്കൾക്ക്? നിങ്ങൾ അങ്ങനെ ഒന്ന് ചിന്തിച്ച് അപ്പടറിയാം യത്തീമിന്റെ പവറും അവരുടെ നൊമ്പരപ്പിന്റെ ആഴവും. അപ്പടറിയാം ഈ സമുദായത്തിൽ കളിയല്ലവർ, അവര് കളിയല്ല. അതുകൊണ്ട് നമ്മുടെ മക്കളെ അല്ലാഹു യത്തീമാക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ദ്വാരക്കാരൻ. ഒരവസ്ഥ വന്നാൽ തകർന്നു പോകും പ്രിയമുള്ളവരെ. ആര് നമുക്ക് പകരക്കാരായി? നമ്മുടെ മക്കൾക്ക് ലോകത്താരുമില്ല. പാപ്പ നോക്കിയാലും ഇല്ല, മുമ്മ നോക്കിയാലും ഇല്ല, യത്തീംഖാനെ കൊണ്ടാക്കിയാലും ഇല്ല, ഒരു സ്ഥലത്തും. എപ്പോഴും ദ്വാരക്കാർ. പറക്കമുറ്റുന്നതിന് മുമ്പ് നമ്മുടെ മക്കളെ യത്തീമാക്കല്ല പടച്ചോനെ. അവരൊക്കെ വളർന്ന് അവരുടെ ജീവിതം കണ്ട് സന്തോഷിച്ചു മരിക്കുന്നവരാകണം. അതിനുള്ള ഭാഗ്യമല്ല നമുക്ക് തരട്ടെ. എത്രയോ യത്തീംഖാനകളിൽ കഷ്ടപ്പാടും ദുരിതവുമാണ്. പണം സമുദായം കൊടുക്കുന്നതിനൊന്നും കണക്കില്ല, പക്ഷേ കഷ്ടപ്പാടും ദുരിതത്തിനും ഒരു കുറവുമില്ല. പിന്നെ വേറെ വിഷയമുണ്ടല്ലോ, 100 മക്കൾ ഒരു യത്തീംഖാനയിലുണ്ടെങ്കിൽ ഒരു ദിവസം കക്കൂസ് കേടാവും, ഒരു ദിവസം കിണറിൽ വെള്ളമില്ലാതാവും, 2 ദിവസം പൈപ്പ് പൊട്ടും. അത്ര ദുരന്തങ്ങളാണല്ലോ എല്ലാ ദിവസവും. നമ്മുടെ ഒരു വീട്ടിൽ ഒരു വാപ്പായി ഒരു ഉമ്മായി 2 മക്കളും താമസിക്കുന്ന വീട്ടിൽ തന്നെ ഒരു ദിവസം എത്ര പ്രാവശ്യം മോട്ടർ കംപ്ലൈന്റ് ആവും? എത്ര പ്രാവശ്യം ആ ലൈറ്റ് കത്തുന്നില്ല, ഈ ഫാൻ കറങ്ങുന്നില്ല? അപ്പൊ പിന്നെ 100 യത്തീമക്കളുള്ള സ്ഥാപനത്തിന്റെ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു. അവിടെയൊക്കെ നമ്മുടെ മക്കൾ പോയി നിൽക്കേണ്ടി വന്ന അല്ലാഹുവേ പടച്ചവര്, ഈ രാത്രിയിൽ റസൂലുള്ളാഹിയുടെ മഹബ്ബത്ത് പറഞ്ഞ, യതീമായി വളർന്ന മുത്തുനബിയുടെ പോരിസ പറഞ്ഞ ഈ വേദിയുടെ ബറക്കത്ത് കൊണ്ടല്ലോ ഞങ്ങളുടെ മക്കളാരെയും റഹ്മാനായ റബ്ബേ നീ യതീമാക്കല്ല റബ്ബേ, നിങ്ങൾ എപ്പോഴും ദുആരക്കണമല്ല നമ്മുടെ ദുആ സ്വീകരിക്കട്ടെ. അതുകൊണ്ട് യതീമിന്റെ കാര്യം ശ്രദ്ധിക്കണേ. ഇട പറയുന്നതിന് മുമ്പ് മുത്തുനബി പറഞ്ഞു കൊടുക്കുക.
പിന്നീട് റസൂലുള്ള പറയുകയാണ്, എനിക്ക് ശേഷം നിങ്ങൾ തമ്മിലടിച്ചു നശിക്കല്ലേ, എനിക്ക് ശേഷം നിങ്ങൾ തമ്മിലടിക്കല്ലേ. പള്ളികളിലും പള്ളിക്കൂടങ്ങളിലും വിദ്യാലയങ്ങളിലും തമ്മിലടിച്ച് പരസ്പരം ചതഞ്ഞരഞ്ഞ് വാപ്പ ഉമ്മായെ കുത്തുന്നു, കത്തിക്കുത്തുകൊണ്ട് ഉമ്മ വീഴുന്നു, കൂടപ്പുറപ്പുകൾ പരസ്പരം കഴുത്തറുക്കുന്നു, ഒരു തുണ്ട് ഭൂമിക്ക് വേണ്ടി കൂടപ്പുറപ്പിനെ വെട്ടിപ്പരിക്കേൽപ്പിക്കുന്നു. രഹസ്യകാമുകന്റെ കഥ മോള് തന്റെ വാപ്പയോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ ആ താൻ പ്രസവിച്ച മോളെ ചുരിദാറിന്റെ ശാളുകൊണ്ട് കടുത്ത് ഞെരിച്ചു കൊല്ലുന്ന മൃഗം പോലും നാണം കെട്ട് ഭോരം കെട്ടുപോകുന്ന കാലഘട്ടത്തിലല്ലേ നമ്മൾ ജീവിക്കുന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അങ്ങനെയുള്ള മുഴുവൻ അക്രമങ്ങളെയും അനാസാരങ്ങളെയും പൂത്തെറിഞ്ഞുകൊണ്ട് ലോകത്തിന്റെ നാടകൾ പളുങ്ക് പോലെ പരിശുദ്ധമാണ് കാലഘട്ടത്തെ ഈ ലോകത്തിന് സമ്മാനിച്ചിട്ട് പറയാ, നിങ്ങൾ പഴയതിലേക്ക് മടങ്ങി പോകല്ലേ, നിങ്ങൾ തമ്മിലടിക്കല്ലേ. അതോർത്തുകൊണ്ട് നമ്മൾ ലജ്ജിക്കുന്നില്ലേ എന്ന് പിന്നെ ഹബീബ് പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, പലിശയുടെ അവസാന നാണയവും ഞാനിതാ മസ്ജിദുൻ നബവിക്കകത്ത് കുഴിച്ചിടുകയാണ്. നിങ്ങൾ ആരും പലിശ വാങ്ങല്ലേ. കാരണം എന്തെന്നറിയോ എന്റെ പ്രിയമുള്ളവര്, എത്ര പാവപ്പെട്ടവനെ ഊറ്റി ഊറ്റി കുടിക്കലാണ് പലിശ. റസൂലുള്ള പറഞ്ഞു, ഇവിടെ ഞാനത് നിർത്തുകയാണ്, ഇവിടെ ഞാനത് നിരോധിക്കുകയാണ്, ഇനി അതിലേക്ക് ഒരാളും തിരിഞ്ഞു നോക്കല്ലേ. മുത്തുനബി മുഹമ്മദ് മുസ്തഫ ഇതെല്ലാം പറഞ്ഞത് ഈ സമുദായത്തിന്റെ മനസ്സ് നൊമ്പരപ്പെടുത്താൻ പാടില്ല എന്ന സൂചനയാണ് ഈ വസീയത്തുകൾ മുഴുവനും ഉള്ളത്. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാനിത്തു ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. നിങ്ങൾക്ക് വന്നിരിക്കുന്ന പ്രവാചകനുണ്ടല്ലോ അസീസുൻ അലൈഹി മാനിത്തു, നിങ്ങളൊന്ന് നൊമ്പരപ്പെട്ടാൽ കരളളിഞ്ഞു പോകുന്ന നബിയാണ്, നിങ്ങളോട് ആർത്തിയുള്ളവനാണ്, നിങ്ങളെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കോ ആർത്തിയുള്ളവനാണ് അല്ലാന്റെ റസൂലെന്ന് അല്ലാന്റെ ഖുർആൻ പറഞ്ഞത്. അതുകൊണ്ടാണ് അവസാനം റസൂലുള്ള പറഞ്ഞിരുന്നെന്നറിയോ, ഉമ്മത്തി ഹസ്സലാ നിസ്കാരം മുടക്കല്ലേ എന്റെ സമുദായമേ, നിസ്കാരത്തെ മുറുകെ പിടിക്കണേ സമുദായമേ. അവസാനം റസൂലുള്ള ആ ഉപദേശം കൊടുത്തുകൊണ്ട് മസ്ജിദുൻ നബവിയോട് വിട പറഞ്ഞുകൊണ്ട് റസൂലുള്ളയുടെ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ ഭാര്യമാരോട് റസൂലുള്ള പറയുന്നു, പ്രിയപ്പെട്ടവരെ, ഞാൻ രോഗിയായതുകൊണ്ട് നിങ്ങളെ എല്ലാവരുടെയും വീട്ടിലേക്ക് വരാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് എന്റെ ആയിഷാന്റെ വീട്ടിൽ എനിക്ക് കിടക്കാൻ നിങ്ങൾ അനുവാദം തരണേ. അവരുടെ അനുവാദം ഉണ്ടെങ്കിലേ കിടക്കാവൂ, ഇസ്ലാമിന്റെ നിയമമാണ്, ഇസ്ലാമിന്റെ നിയമമാണ്. ബഹുഭാരിത്വം പറയുമ്പോ അത് ഞാൻ വിശദീകരിക്കും. അങ്ങനെ അവരെല്ലാം സമ്മതിച്ചു, നബിയേ അവിടെ നായിഷത്ത് സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ തന്നെ കിടന്നോ. റസൂലുള്ളാഹിക്ക് സന്തോഷമായി. ഷാബീബ് റളിയല്ലാഹു അൻഹ മുത്തുനബിയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. എല്ലാവരും റസൂലുള്ളാഹിക്ക് ശാരീരിക സുഖം കിട്ടി, അതുകൊണ്ടല്ലേ ഇത്രയും പ്രസംഗിച്ചത് എന്നൊക്കെ പറഞ്ഞ് പലരും പിരിഞ്ഞുപോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയെ കാണാൻ വേണ്ടി വന്നു. വന്നിട്ട് പറഞ്ഞു, നബിയെ ഇന്നലെ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു, ഇന്നലെ രാത്രിയിൽ ഞാനൊരു സ്വപ്നം കണ്ടു, ആ സ്വപ്നത്തിന്റെ പൊരുൾ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്നത്. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്താണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുന്ന, നബിയേ ഇന്നലെ രാത്രിയിൽ ഞാൻ കണ്ട സ്വപ്നം വല്ലാത്ത അത്ഭുതമാണ്. എന്റെ തലയിലേക്ക് അല്ലാഹുവിന്റെ റസൂലെ അവിടത്തെ തലയിലിരിക്കുന്ന തലയിൽ കെട്ടില്ലേ, ആ തലയിൽ കെട്ട് അങ്ങ് എടുത്തിട്ട് എന്റെ തലയിലേക്ക് വെച്ചു തരുകയാണ്. എന്താണ് ഇതിന്റെ കാരണമെന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, അബൂബക്കറേ
എന്റെ വഫാത്ത് കഴിഞ്ഞാൽ പിന്നെ നീയാണ് ഖലീഫ എന്നതിന്റെ മുന്നറിയിപ്പാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് കരയുന്നത് അദബ് കേടാണെന്ന് മനസ്സിലാക്കി വായും മൂക്കും കണ്ണും പൊത്തിപ്പിടിച്ചുകൊണ്ടൊരു കുഞ്ഞിനെ പോലെ പുറപ്പിറങ്ങി വന്നു. വാവിട്ട് പൊട്ടിക്കരഞ്ഞു പോയി അബൂബക്കർ സിദ്ദീഖ്. കാരണം എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട മൂന്ന് കാര്യം പറയാൻ പറഞ്ഞപ്പോൾ ഓരോ സഹാബികളും ഒരു കാര്യം റസൂലിനെ കുറിച്ചും ബാക്കിയുള്ള രണ്ട് മറ്റു വിധമായി മൂന്ന് മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, ഞാൻ എന്റെ ജീവിതത്തിൽ ഇഷ്ടപ്പെടുന്ന മൂന്ന് കാര്യങ്ങൾ ഏതെന്നറിയോ? അന്നുറു ഇലാ വജീക വൽമവൽ ജലൂസ് മഅക വഇൻഫാഖ് മലീ ലദൈക യാ റസൂലല്ലാഹ്. നബിയേ, ഞാൻ ഇഷ്ടപ്പെടുന്ന മൂന്ന് കാര്യം എന്തെന്നറിയോ? ഒന്ന്, അങ്ങയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കലാണ്. എന്ത് രസമാണ് അങ്ങയുടെ മുഖം കാണാൻ. എത്ര പവറാണ് നബിയേ അങ്ങയുടെ പരിശുദ്ധമായ ആ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ. ശബീഹുക ബദറുല്ലൈലി ബലന്ദ അംബറു വജൂക മിമ്മായി മലാതിയസറു. ചന്ദ്രൻ പോലും നാണിച്ചു പോകുന്ന, സൂര്യൻ പോലും ഓടി ഒളിച്ചു പോകുന്ന പ്രകാശത്തിന്റെ പ്രോർജല പ്രഭോ മുഖത്ത് വാരി എറിഞ്ഞ നബിയേ, നിങ്ങളുടെ മുഖത്ത് നോക്കിക്കൊണ്ടിരിക്കലോ എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഹോബി എന്ന് അബൂബക്കർ സിദ്ദീഖ്. ബാക്കി രണ്ട് കാര്യങ്ങളോ? വൽ ജുലൂസുമാക്ക, അങ്ങയുടെ കൂടെ ഇരിക്കൽ. വൈവാക്കും അലീലതൈ, അങ്ങ് പറയുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി പണം കൊടുക്കൽ. ഇത് മൂന്നും എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യമാണ് എന്ന് പറഞ്ഞ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഹിജ്റയുടെ വേളയിൽ അങ്ങ് നടക്കണ്ട നബിയേ, ഈ കയ്യിൽ ഞാൻ എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ പുണ്യവാൻ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ നെഞ്ചിലെ രോമം ഞാനായിരുന്നെങ്കിൽ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ നിറച്ച സ്നേഹമുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പുറത്തിറങ്ങി പൊട്ടിക്കരഞ്ഞു വാവിട്ട് കരഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ആ പ്രണയം കണ്ണുനീരായി ആ മദീനയിലൂടെ ഇങ്ങനെ ഒഴുകാൻ തുടങ്ങി. അത് കഴിഞ്ഞപ്പോഴോ സൂറല്ലായ കാണാൻ വരുന്നതാരാണ്? അല്ലാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്നതാരാണ്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, എനിക്ക് ഒരു വർഷം രണ്ട് സന്തോഷമുണ്ടായി, അതിലൊന്ന് ഹജറുൽ അസ്വദ് എന്റെ കൈ കൊണ്ട് ഞാൻ എടുത്തു വെച്ചതും മറ്റൊന്ന് എന്റെ ഖദീജ എനിക്ക് അല്ലാഹുവിന്റെ സമ്മാനമാണ് ഫാത്തിമ ബീവിയെ തന്നതാണ്. രണ്ടാമത്തെ സന്തോഷം എന്റെ ഫാത്തിമ പിറന്നതാണ്. രണ്ടാമത്തെ എന്റെ സന്തോഷം ആ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു കടന്നു വരുന്നു. അല്ലാഹുവിന്റെ റസൂൽ കിടക്കുന്നത് കണ്ടപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അടുത്തു വന്നിരുന്നു. റസൂലുള്ളാഹിയുടെ വേദനയുടെ രംഗം കണ്ടപ്പോൾ വാ കർബാ ലോകത്തിതേപോലെ സ്നേഹിച്ച ഒരു പേയും മോളെയും എന്റെ കേരളപുരത്തുള്ളവരെ നിങ്ങൾക്ക് കച്ചു തരാ പറ്റൂല, അതിനിനി ഒരു ജന്മം ലോകത്ത് പടച്ചോ തരികയുമില്ല. അല്ലാഹുവിന്റെ ഹബീബിന്റെ കണ്ണുപോലെ കണ്ണ്, റസൂലുള്ളാഹിയുടെ ചിരി പോലെ ചിരി, റസൂലുള്ളാഹിയുടെ രൂപഭാവം പോലെ ഭാവം. അതുകൊണ്ടല്ലേ പലരും ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് പറയാറുണ്ട്, ഫാത്തിമ നിന്റെ കണ്ണുകൾ റസൂലുള്ളാഹിയുടെ കണ്ണുപോലെ എന്ന് പറയുമ്പോ ആ കണ്ണ് നിറഞ്ഞ തുളുമ്പുമായിരുന്നു. എന്നിട്ട് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരയുമായിരുന്നു, ഹബീബിനെ പോലെ ഞാൻ ഇരിക്കുന്നു എന്ന് പറയുമ്പോഴല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവള് തേങ്ങിക്കരയുമായിരുന്നു സന്തോഷം കൊണ്ട്. ഇന്നാ റസൂലുള്ളാഹിയുടെ കിടപ്പ് കണ്ടപ്പോൾ അടുത്തു വന്നിരുന്ന് വേദനയോടെ പൊട്ടിക്കരഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് മോളെ അടുത്തേക്ക് വിളിച്ച് കരയുന്നത് റസൂലുള്ളാഹിക്ക് സങ്കടമാണ്. റസൂലുള്ളാഹിയുടെ കരളല്ലേ ഫാത്തിമത്തു ബിലഅത്തു മിന്നീ
എന്റെ കരളിന്റെ കഷണമാണ് ഫാത്തിമ എന്ന് ലോകത്തെ റസൂലുള്ള പറഞ്ഞത് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അത് കരളിന്റെ കഷണമായത് കൊണ്ട് തന്നെ പറഞ്ഞതാണ്. ഫാത്തിമ ബീവി മഹിളകൾക്ക് മാതൃക എന്ന ഒരു വിഷയം ആണയിട്ട് നിങ്ങളോട് പറയാണ്. വല്ലാഹി ഞാൻ എഴുതിക്കൊണ്ടിരുന്നപ്പോ കരഞ്ഞവരാണ്. റസൂലുള്ളായോട് മഹബ്ബത്തുള്ള റസൂലുള്ളാടെ രൂപഭാവമുള്ള ഒരു ശരീരം വേറെ ലോകത്തല്ല പടച്ചിട്ടില്ല. അവരും തമ്മിൽ അങ്ങനെ ഒരു അടുപ്പവും സ്നേഹവുമായി. ഒന്നും വിശദീകരിക്കാൻ നേരമില്ല. ഫാത്തിമ ബീവി അടുത്തു വന്നിരുന്നു പൊട്ടിക്കരഞ്ഞു. അള്ളാന്റെ റസൂൽ അടുത്തു വിളിച്ചിട്ട് പറഞ്ഞു, ഫാത്തിമ വലത്തെ ചെവിയിൽ പറഞ്ഞു കൊടുത്തു, ഫാത്തിമ നിന്റെ ഉപ്പാട് ദുനിയാവിലെ അവസാന ദിവസമാണ്. ആഖിറു യൗമീ മിനൽ ദുനിയാ വ അവ്വലു യൗമീ മിനൽ ആഖിറാ. ദുനിയാവിൽ നിന്ന് അവസാന ദിവസവും ആഖിറത്തിന്റെ ആദ്യ ദിവസവുമാണ് മോളെ എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ വിഷമമെല്ലാം അങ്ങ് പൊട്ടി ഒഴുകാൻ തുടങ്ങി. എന്നിട്ട് റസൂലുള്ളാഹ് അടുത്ത ചെവിയിൽ പറഞ്ഞു, ഫാത്തിമ സങ്കടപ്പെടണ്ട മോളെ, എന്റെ വഫാത്ത് കഴിഞ്ഞാൽ പിന്നെ എന്റെ കുടുംബത്തിൽ നിന്ന് ആദ്യമായി എന്റെ മുന്നിലേക്ക് ഓടിയെത്തുന്നത് മോളെ ഫാത്തിമ നീയാണെന്ന് പറഞ്ഞപ്പോഴാണ് അല്പമൊരു ആശ്വാസം കിട്ടിയത് ഫാത്തിമ ബീവിക്ക്. ഇപ്പോഴാണ് പുറത്തൊരു സലാം കേൾക്കുന്നത്, അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നബുവാ. ഫാത്തിമ ബീവി ഓടി വന്ന് ചെറ്റക്കുടലിന്റെ വാതിലിനടുത്ത് വന്നിട്ട് പറഞ്ഞു, പറ്റൂല്ല, വാതിൽ തുറക്കൂല്ല, എന്റെ ഉപ്പാന് എന്റെ ഹബീബിന് സംസാരിക്കാൻ കഴിയുന്നില്ല, വേദനയോടെ കിടക്കുകയാണ്. എന്റെ റസൂലുള്ളാഹ്ക്ക് വേദന കൊണ്ട് ആയിഷ ബീവി വെള്ളം നനച്ച കൈകൊണ്ട് നെറ്റിത്തടത്ത് തടവിക്കൊടുക്കാട്. അതുകൊണ്ട് ആരാണെങ്കിലും മടങ്ങിപ്പോയ്ക്കോ. രണ്ടാമതും സലാം കേൾക്കുന്നു, അസ്സലാമു അലൈക യാ അഹ്ല ബൈത്തിൻ നബുവാ. രണ്ടാമത് സലാം കേട്ടപ്പോൾ സൂറല്ലാക്ക് ആളെ മനസ്സിലായി, ഫാത്തിമ ബീവി കയറ്റി വിടുന്നില്ല, ആരാണെങ്കിലും പൊയ്ക്കോ, എന്റെ ഹബീബിനെ കാണാൻ പറ്റൂല. റസൂലുള്ള ഇത്രയും വേദനിച്ചത് ഞങ്ങൾ കണ്ടിട്ടില്ല, ഇത്രയും പ്രയാസപ്പെട്ട രംഗമുണ്ടായിട്ടില്ലോ, അതുകൊണ്ട് മടങ്ങിപ്പോയ്ക്കോ. മൂന്നാമത് സലാം പറയുന്നു, അസ്സലാമു അലൈക അഹ്ല ബൈത്തിൻ നബുവാ. മൂന്നാമത്തെ സലാം കേട്ടപ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇഫ്തഹിൽ ബാബ യാ ഫാത്തിമ, വാതിൽ തുറന്നു കൊടുക്കൂ മോളെ ഫാത്തിമ, വാതിൽ തുറക്ക്, അത് എന്നെ കാണാൻ വേണ്ടി വന്നയാളാണ്, ആരാണെന്ന് ചോദിക്കുമ്പോൾ അള്ളാന്റെ റസൂല് പറയുന്നു, വഹുവ അസ്റായീൽ ലോകത്ത് ഒരു ശരീരത്തിന്റെ റൂഹ് പിടിക്കുമ്പോഴും ഇസ്രായേൽ ഇങ്ങനെ പതറിയിട്ടില്ല. ലോകത്തിൽ എത്രയോ ഈമാനുള്ളവരുടെയും എത്രയോ തന്റേടികളുടെയും എത്രയോ ശക്തന്മാരുടെയും റൂഹ് പുല്ലുപോലെ പിടിച്ചുകൊണ്ട് പോരാ. ഖാബിലുൽ അർവാഹ് മലക്കു ഇസ്രായേൽ സലാത്തു വസലാം ഇതുപോലെ പതറിയിട്ടില്ല. വന്ന് നിന്നുകൊണ്ട് പൊന്നാര നബി തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, നബിയേ ിൽ നിങ്ങളെ കണ്ട് സുഖവിവരം അന്വേഷിച്ച് ഞാൻ മടങ്ങിപ്പോയ്ക്കോളാം, നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ നബിയേ അവിടുത്തെ റൂഹ് പിടിച്ചുകൊണ്ട് പോയേക്കാം. വലോക്കാൻ തിദുന്യാഹിദീലോഹല്ല ാഹു ലോകത്ത് പടച്ച ആരും തന്നെ നിത്യമായി ദുനിയാവിൽ പടച്ചതമ്പുരാ ജീവൻ കൊടുക്കൂല.
അങ്ങനെ കൊടുത്തിരുന്നു എങ്കിൽ ഞങ്ങളുടെ ഹബീബില്ലേ അല്ലാഹു എങ്ങനെയാണോ അങ്ങനെ അല്ലാന്റെ മുമ്പ് കൊണ്ടുപോയി ആ മുത്തു നബിക്കല്ലാതെ പടച്ചതമ്പരാണ് അല്ലാഹു കാണിച്ചു കൊടുത്തിട്ടുണ്ടോ? ജീവിച്ചിരിക്കുമായിരുന്നു, പക്ഷേ അവിടെ പിരിയാൻ പോവാണ്, അവിടെ പിരിയാൻ പോവാണ്. ഷാബീബ് റളിയല്ലാഹു തആല അൻഹയുടെ മടിയിലേക്ക് തലവെച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് എല്ലാ സൗകര്യങ്ങളും എല്ലാ സമ്മതങ്ങളും അസ്രായിലിന് കൊടുത്തപ്പോൾ അതുവരെ പിടിച്ചു നിന്ന ഫാത്തിമ ബീവ റളിയല്ലാഹു അൻഹ തേങ്ങലടക്കാനാകാതെ വാ ഖുർബാൻ വിളിച്ചു. പ്രമുഖരായ പല സഹാബിമാരും അവിടെയില്ല. എല്ലാവരും റസൂലുള്ളാഹിക്ക് ആഫിയത്ത് തിരിച്ചു കിട്ടിയല്ലോ എന്ന് പറഞ്ഞു മടങ്ങിപ്പോയിരിക്കയാണ്. അവിടെ വേറെ ആരുമില്ല. റസൂലുള്ളാഹിയുടെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹുന്നയോട് മുത്തുനബി പറയുന്നു, ആയിഷ ആറാക്കുന്ന് ചവച്ചരച്ചിട്ടെന്റെ വായിലേക്കൊന്ന് വെച്ചതായിഷ. ഷാബീബ് റളിയല്ലാഹു അൻഹയുടെ മഹത്വം നിങ്ങൾ അറിയണേ സഹോദരിമാരെ. ഷാബീബ് റളിയല്ലാഹു അൻഹയുടെ പവർ എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കണേ സഹോദരിമാരെ. അസ്രായീൽ റൂഹ് പിടിക്കുന്നതിന് മുമ്പ് അവസാനമായി മഹദിയുടെ ഉമിനീരല്ലേ റസൂലുള്ളാഹിയുടെ നാവിലേക്ക് അലിഞ്ഞു ചേർന്നത്? അവസാന സമയത്ത് റസൂലുള്ളാഹിയുടെ അറാക്ക് ചവച്ച് ആ ഉമിനീര് മുത്തുനബിയുടെ വായിൽ വെച്ച് കൊടുക്കാനുള്ള മഹാഭാഗ്യം ഐഷാബീബ് റളിയല്ലാഹു അൻഹയ്ക്ക് കിട്ടിയില്ലേ? അങ്ങനെ റസൂലുള്ളാഹ് അതാവിടെ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് അസ്രായീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറയുന്നു, ഖഫിഫ് യാ അസ്രായീൽ. അസ്രായീലേ ഒന്ന് പതുക്കെ ഒന്ന് നേർമയാക്കി പിടിക്കൂ അസ്രായീലേ. ഞാൻ കുറെ ദിവസങ്ങളായി വേദനയോടെ കിടന്നതാണ് അസ്രായീലേ. അസ്രായീൽ അലൈഹിസ്സലാം പറയുന്നു, നബിയേ ലോകത്തൊരാളുടെയും റൂഹ് ഇതേപോലെ പിടിച്ചിട്ടില്ല നബിയേ. ഇത്ര നേർമയായിട്ട് റൂഹ് പിടിക്കുന്നത് തങ്ങളുടെ റൂഹ് മാത്രമാണ്. ആ സമയത്ത് റസൂലുള്ള പറയുന്നു, എന്റെ ഉമ്മത്തിന്റെ റൂഹോ? അസ്രായീൽ പറഞ്ഞു, നബിയേ അത് വളരെ കഷ്ടമാണ് നബിയേ. അവരൊരുപാട് വേദന അനുഭവിക്കുമെന്ന് പറയുമ്പോൾ പ്രിയമുള്ളവരെ, പല പ്രഭാഷണത്തിലും നിങ്ങൾ കേട്ടതുപോലെ കേട്ട് കളയാറുള്ളതല്ല, റസൂലുള്ളാഹിയുടെ മനസ്സ് നോവുന്ന വാക്കാട് അസ്രായീലേ, എന്റെ സമുദായത്തിന്റെ റൂഹ് പിടിക്കുന്ന മുഴുവനും വേദന എന്റെ റൂഹ് പിടുത്തത്തിൽ തന്നോ, ഞാൻ സ്വീകരിച്ചു കൊള്ളാം. കേരളപുരത്ത് എന്റെ പേരിൽ സലാത്തില്ലാത്ത പാവപ്പെട്ട സഹോദരിമാരുടെ റൂഹ് പിടിക്കുന്ന വേദന റസൂലുള്ളാഹിയുടെ പേര് പള്ളിമിരാരത്തിൽ കേൾക്കുമ്പോ അതൊന്ന് ശ്രദ്ധിക്കാൻ പോലും നേരമില്ലാതെ സ്വര പറയുമ്പോ, പാവപ്പെട്ട പെങ്ങളേ നിന്റെ റൂഹ് പോലും ആ റൂഹിന്റെ വേദന പോലും റസൂലുള്ള ചോദിച്ചു വാങ്ങാട്. സമ്പവും ലഹരി പദാർത്ഥങ്ങളും കള്ളും കഞ്ചാവും പെണ്ണും മണ്ണുമായി ലോകത്ത് കറങ്ങി നടക്കുന്ന യുവത്വമേ, ആ റസൂലുള്ള നിനക്ക് തന്ന സ്നേഹത്തിന്റെ ഒരു അംശമെങ്കിലും പകരം കൊടുക്കാൻ മോനെ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിസ്കാരം കഴിഞ്ഞിറങ്ങിയാൽ പോക്കറ്റിൽ നിന്ന് കവറ് പൊട്ടിച്ച് ചുണ്ടിനടിയിൽ വെച്ചിട്ട് ഒരു ഇളുപ്പും പാസാക്കിയിട്ട് നടന്നു പോകുന്നവര് നിന്റെ റസൂലുള്ള പഠിപ്പിച്ചതെങ്ങനെയാണോ? ലോകത്ത് അല്ലാഹുവിന്റെ ദീനിന്റെ പല ഭാഗത്താൽ ഇസ്ലാമിന്റെ ശത്രുക്കളും ആന്തി പിളർന്നു കൊണ്ടിരിക്കുമ്പോൾ എന്റെ പ്രിയമുള്ളവര് അത് കണ്ടിട്ട് കയ്യും കെട്ടി നിന്ന് സ്വന്തം ജീവിതമാണ് വലുതെന്ന് പറയുന്നത് റസൂലുള്ള പഠിപ്പിച്ച പ്രേമത്തിന്റെ ശക്തിയാണോ? അവസാനം എന്റെ സമുദായത്തിന്റെ മുഴുവൻ പേരുടെ റൂഹ് പിടിക്കുന്നതിന്റെ നൊമ്പരമില്ലേ? ഓ നൊമ്പരം മുഴുവനും എനിക്ക് തന്നോ. ഞാൻ അനുഭവിച്ചുള്ള നബി മുഹമ്മദ് മുസ്തഫ മൂന്ന് സലാത്ത് റസൂലുള്ളാഹിയുടെ മഹബ്ബത്തിന് വേണ്ടി ചൊല്ലുക്കോ, സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു നമ്മുടെ സ്വലാത്തുകളെ സ്വീകരിക്കട്ടെ.
അങ്ങനെ റസൂലുള്ളാഹിന്റെ റൂഹ് നൊമ്പരത്തോടെ ആയിഷ ബീവിന്റെ മടിയിൽ തലവെച്ച് മുത്തുനബി അവസാനം പറഞ്ഞു, ഇന്നലിൽ മൗതി ലസകറാ. ആയിഷ, മരണവേദന കളിയല്ല, മരണത്തിന്റെ വല്ലാത്ത വെപ്രാളമുണ്ട്, നൊമ്പരമുണ്ട് എന്ന് ലോകത്തോട് പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബ് പരിപൂർണമായും ഈ ലോകത്തിൽ നിന്ന് വിട പറയുമ്പോൾ വന്ന സിറായിലൊരു നാളിൽ ജദുൽ ഹുസൈൻ്റെ റൂഹെടുക്കാൻ ഫാത്തിമ ബീവിതൻ കൽബിൽ നിന്നും പൊന്നും പ്രഭയാം നൂറണക്കാൻ പുണ്യനബിൻ്റെ വഫാത്ത് ദിനത്തിൽ നിശ്ചലമായ മദീനയല്ലേ കൽബുകളായിരമായിരമായിരം കണ്ണീരായി കഴിഞ്ഞതല്ലേ. അല്ലാഹുവിന്റെ റസൂല് ലോകത്തിരുന്ന് വിട പറയുകയാണ്. റസൂലുള്ളാഹിയുടെ ശരീരം വെള്ള തുണി കൊണ്ട് പൊതിഞ്ഞങ്ങ് കിടത്തി. ആ സമയത്തരാ റസൂലുള്ളാഹിയുടെ ജീവനക്കാർ ജീവന്റെ ജീവനക്കാർ ഇഷ്ടപ്പെടുന്ന ഒരു സഹാബി. ആ സഹാബിയുടെ തൊഴിലെന്താണ്? ഈന്തപ്പന പറിച്ചുകൊണ്ട് വന്ന് ഈത്തപ്പഴം പറിച്ചുകൊണ്ട് വന്ന് അത് പകുതി റസൂലുള്ളാഹിക്ക് കൊടുത്തിട്ട് അതിന്റെ നേർപകുതിയാണ് തിരിച്ചു കൊണ്ടുപോകുന്നത്. അങ്ങനെ മുത്തുനബിക്ക് ഈത്തപ്പഴം കൊടുക്കാൻ ഈന്തപ്പനയുടെ മുകളിൽ നിന്നുകൊണ്ട് ആ പഴം ഇങ്ങനെ അടർത്തുകൊണ്ടിരിക്കുന്ന ആ സഹാബിയോട് ഒരാള് വന്നിട്ട് പറയുന്നു, അറിഞ്ഞോ തോഫിയ റസൂലുള്ളാഹ്, റസൂലുള്ള വഫാത്താ എന്ന് പറഞ്ഞപ്പോ അത് കേൾക്കേണ്ട സമയം. സുബ്ഹാനല്ലാഹ്, ഇന്ദപ്പനയുടെ മുകളിൽ നിന്ന് താഴെ കെടുപ്പ് ചാടിയിട്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ് സലാത്ത് ചൊല്ലിയിട്ട് രണ്ട് തള്ളവരലില്ലേ തന്റെ രണ്ട് കണ്ണിലേക്ക് അങ്ങ് കൊത്തിക്കയറ്റുകയാടു. എന്റെ റസൂലുള്ളാഹിയുടെ പ്രകാശമുള്ള മുഖം കണ്ട എന്റെ റസൂലുള്ളാഹ് മദീനയുടെ മുറ്റപ്പിരിക്കുന്ന മസ്ജിദിന്റെ നബിയുടെ മുറ്റപ്പിരിക്കുന്ന എന്റെ റസൂലുള്ളാഹിയുടെ മുഖം കണ്ട ഈ കണ്ണുകൊണ്ട് റസൂലുള്ളാഹ് ഇല്ലാത്ത മദീന എനിക്ക് കാണണ്ട, എന്റെ ഹബീബില്ലാത്ത മസ്ജിദിന്റെ നബി എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് രണ്ട് കണ്ണുമരാ കൊത്തി പൊട്ടിച്ച് പുറപ്പെടുത്തില്ലേ. എന്റെ സഹോദരങ്ങളെ, അവരൊക്കെ അള്ളാഹുവിന്റെ റസൂലിനെ അരക്കിട്ടുറപ്പിച്ചപ്പോൾ ആര് വലിച്ചാലും ആര് പിടിച്ചാലും ഇളകാത്ത അഴയാത്ത കുലുങ്ങാത്ത ഉലുങ്ങാത്ത പ്രേമബന്ധത്തിന്റെ ഉടമകളായിരുന്നു. അതുകൊണ്ടല്ലേ റസൂലുള്ളാഹിയെ കണ്ട കണ്ണ് ഇനി റസൂലുള്ളാഹി ഇല്ലാത്ത മദീന കാണണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ സഹാബി കുത്തിപ്പുറപ്പെടുത്തത് മാത്രമല്ല, ഈ വിവരമറിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഉസ്മാനുബിൻ അഫ്ഫാൻ ബോധം കെട്ടു വീണ്ടും. അവർക്കൊന്നും അത് അനുഭവത്തിലൂടെ ഉൾക്കൊള്ളാൻ വലിയ പ്രയാസമാണ്. ബോധം കെട്ടു വീണു. അലി റളിയല്ലാഹു അൻഹു അലിയാരിതങ്ങളോ എത്ര അടുത്ത ബന്ധമാണ് നബിതങ്ങളുമായി. ഹിജ്റയുടെ വേളയിൽ അല്ലാഹുവിന്റെ റസൂല് എന്നെ കൊല്ലപ്പെടുത്താൻ ജനങ്ങൾ വീട് വളഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് എന്റെ സ്ഥാനത്ത് നീ കിടന്നോ എന്ന് പറഞ്ഞ് അലിയാരിതങ്ങളെ ഇടക്കി കിടത്തി പോരെങ്കിൽ ഓ സ്നേഹം വല്ലാത്ത സ്നേഹമാണ്. തളർന്നിരുന്ന് കരയാൻ തുടങ്ങി. റസൂലുള്ളാഹിയുടെ മദീനയിലേക്ക് പുണ്യ നബിയുടെ കുടിലേക്ക് ജനങ്ങൾ ഇങ്ങനെ കണ്ണുനീരോടെ ഒടുകുമ്പോ എല്ലാവരും ചോദിക്കുന്നു, ഐന ഉമർ, ഐന ഉമർ, ഐന ഉമർ, ഉമർ എവിടെ, ഉമർ എവിടെ, ഉമർ എവിടെ. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ് ഉമറിന്റെ വരവെന്തായിരിക്കും. ആരും പേടിച്ചു പോകുന്ന രംഗമായിരുന്നു അത്. കാരണം ഉമർ വല്ലാത്ത രംഗമാണല്ലോ. മദീനയെ കിടുക്കിക്കളഞ്ഞ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, മക്കയുടെ പർവ്വതങ്ങളെ കിടിലം കൊള്ളിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിയോട് സ്നേഹം വെച്ച് ഒരിക്കൽ മദീനയുടെ മുറ്റത്തിരുന്നുകൊണ്ട് ആ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ് കണ്ണീരോടെ കണ്ണീര്. ഒരാൾ വന്ന് ചോദിച്ച, എന്തിനാ കരയുന്നത് ഉമറേ? ആ സമയത്ത് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാ,
റസൂലുള്ളാഹിയുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടു പോയപ്പോ ഒരു മരക്കഷണമായ മിമ്പർ റസൂലുള്ളാഹി നിന്ന് ഖുത്ബയോദിയ പഴയ പടിക്കഷണത്തിന്റെ മിമ്പർ പോലും പൊട്ടിക്കരഞ്ഞെങ്കിൽ മനുഷ്യനാരെ ഉമറിന് കരഞ്ഞൂടെ എന്റെ ഹബീബിനെ ഓർത്തെന്ന് ലോകത്തോട് തുല്യതയില്ലാത്ത പ്രഖ്യാപനം നടത്തിയ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല എല്ലാവരും നോക്കി എവിടെ ഉമർ പടദാ ശാന്തനായി എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ എല്ലാം തകർന്നടിഞ്ഞവനെ പോലെ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു ആരോടും ഒന്നും മിണ്ടാതെ ആരുടെയും മുഖത്തു നോക്കാതെ റസൂലുള്ളാഹിയുടെ ചെറ്റക്കുടലിനകത്തലത്തിലേക്ക് കടന്നു വന്നു. എന്നിട്ടും റസൂലുള്ളാഹിയുടെ പുണ്യ ശരീരം വെള്ളത്തുണി കൊണ്ട് മൂടിക്കിടത്തിയിരിക്കുന്നതിന്റെ അടുത്തു പോയിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ വലത്തെ കവിളത്തൊരു ചുംബനം കൊടുത്തു പൊട്ടിക്കരഞ്ഞു. സ്വലാമു അലൈക യാ റസൂലുള്ളാ. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ് എന്താ സംഭവിക്കുന്നത് എന്ന്. എന്നിട്ട് പുണ്യനബിയുടെ ഇടത്തെ കവിളത്തു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അടുത്ത ചുംബനം സമർപ്പിച്ചു. അവിടുന്ന് പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ നിന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എഴുന്നേൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ അങ്ങിങ്ങനെ കിടക്കല്ലേ നബിയേ, അങ്ങാ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കോ നബിയേ. മരിച്ചു കിടക്കുന്ന ഉപ്പായുടെ മുന്നിൽ മുട്ടായി ചോദിക്കുന്ന കൊച്ചുകുട്ടിയെ പോലെ വാപ്പാ കണ്ണു തുറക്കൂ, വാപ്പാ കളിപ്പാട്ടം തരൂ, വാപ്പാ മുട്ടായി തരൂ, വാപ്പാ പൊന്നുപോല് ചുംബനം തരൂ, വാപ്പാ എന്ന് ചോദിക്കുന്ന പോലെ ഒരു കൊച്ചുകുട്ടിയെ പോലും തോൽപ്പിക്കുന്ന പ്രേമവൃന്ദത്തിന്റെ ആഴക്കടലിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു എന്ന് പറയുന്നു, നബിയേ ഇവരൊക്കെ അങ്ങ് വഫാത്തായെന്ന് പറയുന്നു, പക്ഷേ അങ്ങ് വഫാത്തായിട്ടില്ല, അതുകൊണ്ട് എഴുന്നേൽക്കോ നബിയേ, എഴുന്നേൽക്കോ നബിയേ. എന്നിട്ടരാ ഉറയിൽ നിന്ന് ഊരിപ്പിടിച്ച വാള് പുറത്തേ കിടത്തുകൊണ്ട് ആ നിൽക്കുന്ന സഹാബത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു എന്ന് പറയാണ്, ധൈര്യമുള്ളവരുണ്ടോ? എന്റെ ഹബീബ് മരിച്ചു എന്ന്, എന്റെ ഹബീബ് വഫാത്തായെന്ന് പറയാൻ ശങ്കൂറ്റമുള്ളവർ മുമ്പിൽ വാടാ. അവന്റെ കഴുത്ത് ഞാനറിയുമെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രേമത്തിന്റെ ഏറ്റവും അവസാനത്തെ കണ്ണിയാര ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു എന്ന് പറഞ്ഞങ്ങ് തളർന്നു വീണു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്ന് എടുത്തു കൊണ്ടുപോയപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മുഖത്ത് നോക്കിയിട്ട് ഉമർ റളിയല്ലാഹു എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്നിവരോട് ചോദിക്കുന്നു, അബൂബക്കറേ എന്റെ ഈ കൈകൊണ്ടല്ലേ നൂറൊട്ടകത്തിന് പകരമായി എന്റെ ഹബീബിന്റെ തലവെട്ട ആ കിടക്കുന്ന പുണ്യഗേഹത്തിന് ചുംബനം കൊടുത്ത് മതിയായില്ല അബൂബക്കറ്, മുത്തം കൊടുത്ത് കൊതി തീർത്തില്ല അബൂബക്കറ്, ആ മുഖം തട്ടിയല്ലോ ആ കഴുത്ത് വെട്ടി മാറ്റാ, നൂറൊട്ടകത്തിന് പകരം വാളെടുത്തവനല്ലേ ഈ ഉമർ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമാധാനിപ്പിച്ച് മാറ്റിക്കൊണ്ടുപോയിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുന്നു, മങ്കാന യഅബുദുല്ലാഹ ആര് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തിട്ടുണ്ടോ, ആര് അല്ലാഹുവിനെ ആരാധിച്ചിട്ടുണ്ടോ, അല്ലാഹു ജീവനോടെ ഉണ്ട് മരിച്ചിട്ടില്ല ഉമർ. ആര് അല്ലാഹുവിനെ വണങ്ങിയോ അല്ല ജീവനോടെ ഉണ്ട് മരിച്ചിട്ടില്ല. പക്ഷേ മൻകാന യഅബുദു മുഹമ്മദ ആരെങ്കിലും മുഹമ്മദിനെ ആരാധിച്ചിട്ടുണ്ടോ എങ്കിൽ ഫഇന്ന മുഹമ്മദൻ ഖദ്മാ ആ മുഹമ്മദ് മരിച്ചുപോയി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അന്നു പറഞ്ഞു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അന്നുവിനെ സമാധാനിപ്പിക്കുകയാണ്. എല്ലാ രംഗങ്ങളും കഴിഞ്ഞു. അവസാനം അല്ലാഹുവിന്റെ ഹബീബിനെ എല്ലാ കാര്യങ്ങളിലും
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് വഫാത്തിന്റെ വേളയിൽ എല്ലാ ചോദിച്ചറിഞ്ഞത്, ആര് കുളിപ്പിക്കണം, എങ്ങനെ പൊതിയണം, എവിടെ അടക്കണം, ഇതെല്ലാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണ് ചോദിച്ചത്. അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞപ്പോൾ ബിലാലുൽ മഅദി റളിയല്ലാഹു തആല അൻഹു എല്ലാം പറക്കി തോളത്തിട്ടുകൊണ്ട് മസ്ജിദുൻ നബവിയുടെ റൗളാ ശരീഫിന്റെ മുമ്പിലേക്ക് വന്നു. അവിടെ വന്ന് നിന്നിട്ട് പറയുന്നു, അസ്സലാമു അലൈക യാ റസൂലല്ലാ, പാപപ്പെട്ട ബിലാല് പോവാണ്, ഇനി ബിലാലിന് മദീനയിൽ നിൽക്കാൻ കഴിയൂല നബിയേ. അല്ലാഹുവിന്റെ റസൂലേ, ബിലാലിനെ പോകാൻ അനുവദിക്കണം, അങ്ങിങ്ങനെ കിടക്കുന്ന മദീനയിൽ ഈ ബിലാലിന് ബാങ്ക് വിളിക്കാൻ പറ്റൂല, നിങ്ങൾ മദീനത്തേക്ക് പോകുമ്പോൾ റസൂലുള്ളാഹിയുടെ റൗളയുടെ പരിസരത്ത് മസ്ജിദ് നബവിയുടെ ബാങ്ക് വിളിക്കാനായി മുഅദ്ദീനദാ മൈക്കിന്റെ അടുത്തേക്ക് കയറി ചെല്ലുമ്പോൾ അസ്വദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന് വിളിച്ചാൽ ഈമാനോടെ കേട്ടുകൊണ്ട് നിൽക്കുന്നവരുടെ കൽബരിഞ്ഞു പോലേ. റസൂലുള്ളാഹിയുടെ പേര് മദീനത്തിൽ നിന്ന് കേൾക്കാൻ എന്തോരു പ്രയാസമാണ്, അത് ഈമാനിന്റെ നൊമ്പരമാണ് മുസ്ലിമേ. ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പറ്റൂല നബിയേ, അല്ലാന്റെ റസൂലേ, അങ്ങയില്ലാത്ത ഈ മദീനയിൽ എനിക്കിനി നിന്ന് ബാങ്ക് വിളിക്കാൻ പറ്റൂല. വഹ്സനു മിങ്ക ലം തറകാതി ഐനീ വജ്മലു മിങ്ക ലം തലിദിൻ നിസാഓ. അങ്ങയെപ്പോലെ പരിശുദ്ധ മുഖമുള്ള, അങ്ങയെപ്പോലെ ഭംഗിയിൽ ആരും തോറ്റുപോകുന്ന ഭംഗിയുള്ള രസമുള്ള മുഖം ഈ ലോകത്തൊരു പെണ്ണും വേറെ പ്രസവിച്ചിട്ടില്ല നബിയേ. അതുകൊണ്ട് പോവാണ് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ എല്ലാവരും വന്നു പറഞ്ഞു, ബിലാലേ നിങ്ങൾ കൂടി പോയാൽ ഞങ്ങളുടെ മനസ്സകത്തേക്ക് റസൂലുള്ളാഹിയുടെ മഹബ്ബത്ത് അസ്അദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന വാക്കിലൂടെ വാരി വിതറാ. ഇനി ആരാണ് ബിലാൽ? അവര് തിരിച്ചുപോയി. പ്രിയമുള്ളവരെ, ആ മദീനത്തവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ കൊണ്ടുവന്ന് കിടത്തി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ സമയമായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, ആയിഷാനോട് പോയിട്ട് ചോദിക്കണം, എന്റെ റസൂലുള്ള കിടക്കുന്ന അതിന്റെ അടുത്ത് റസൂലുള്ളാഹിയുടെ ഏറ്റവും വലിയ മഹബൂബാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിടക്കുമ്പോൾ ഒന്നിനും കൊള്ളരുതാത്ത പാപപ്പെട്ട ഉമറിന് റസൂലുള്ളാഹിയുടെ തലയെടുക്കാൻ നൂറൊട്ടകത്തിനു പകരം വാളുമായി പരക്കം പാഞ്ഞ പാപപ്പെട്ട ഉമറിന്, മോനെ, അവരുടെ അടുത്ത് കിടക്കാൻ ഇടം ചോദിക്കണമെന്ന് പറഞ്ഞു വിടുമ്പോൾ അൽഹംദുലില്ലാ സന്തോഷത്തോടെ സമ്മതിച്ചു. ഇന്ന് മദീനത്ത് ചെന്നാൽ ആ പ്രേമബന്ധങ്ങളുടെ ആ പൊട്ടാ ചങ്ങല നമുക്ക് കാണാം. അവരെ സ്നേഹിച്ച 10,000-കണക്കിന് സഹാബികൾ അതിന്റെ അടുപ്പ് തന്നെ അൽഹംദുലില്ലാ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട്. അതുകൊണ്ട് മദീനത്ത് മരിച്ചില്ലെങ്കിലും മദീനയുടെ മണവാളനെ കണ്ടു മരിക്കണ്ടേ. ഇന്നത്തെ ദിവസം നിങ്ങൾ എത്ര സലാത്ത് ചൊല്ലിയിട്ടുണ്ട്, റസൂലുള്ളാഹിയെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാ പോരാ, റസൂലുള്ളാഹിയെ പ്രേമിക്കുന്നു എന്ന് പറഞ്ഞാ പോരാ, നബിദിന സമ്മേളനത്തിന്റെ പോസ്റ്ററും ബാനറും ഫ്ലക്സ് ബോർഡുമായിട്ടോ കൊല്ലം ജില്ലയെ അലങ്കരിച്ചാ പോരാ, നിന്റെ മനസ്സ് റസൂലുള്ളാഹിക്ക് കൊടുക്കാൻ നീ ഒരുക്കമാണോ? പ്രതിരാജിന് വേണ്ടി മരിക്കാൻ നിൽക്കുന്ന ചെറുപ്പക്കാരാ, മമ്മൂട്ടിക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ നിൽക്കുന്ന യുവാക്കള്, മോഹൻലാലിന് വേണ്ടി മരിക്കാൻ ഒരുങ്ങുന്ന യുവത്വമേ, അവരൊക്കെ ഇന്നലെ വന്ന് ഇന്ന് പോകുന്നവരാണ്. നിന്റെ മനസ്സിൽ ഈ സമുദായത്തിന് പ്രാർത്ഥിച്ചുകൊണ്ട് വഫാത്താറ അവസാനത്തെ വസിയത്തിൽ നിസ്കാരം
ദുർബന്ധമായി നീ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ട് ലോകത്തോട് വിട പറഞ്ഞു പോരാ. ആ ഹബീബിനെ എന്തുണ്ട് പോലെ നിനക്ക് കൊടുക്കാ, നിന്റെ ആരോഗ്യം നീ കൊണ്ടുപോയി കളഞ്ഞില്ലേ കള്ളു ഷാപ്പില് കൂട്ടുകാരോടൊത്ത് കുടിച്ചു കൂത്താടാ, നീയൊരാഘോഷിക്കാ നിന്റെ ആരോഗ്യം നീ കൊണ്ടുപോയി കളഞ്ഞില്ലേ. എത്രയോ പേരല്ലാന്റെ റസൂലിനവരുടെ ആരോഗ്യം സമർപ്പിച്ചില്ലേ, നമ്മുടെ സമ്പത്തും നമ്മൾ പലവിധ ആവശ്യങ്ങൾക്കായി പാഴാക്കിയില്ലേ. ആഡംബരത്തിന്റെ കോടാലുകൊണ്ട് അഹിതായത്തിന്റെ വഴി വിടുവന് വെട്ടിമുറിച്ച് ദൂരേക്ക് വലിച്ചെറിഞ്ഞു. എന്റെ പ്രിയപ്പെട്ട യുവത്തവേ, അല്ലാന്റെ റസൂലിലേക്ക് മടങ്ങി വന്നോ. അൽഹംദുലില്ലാ, നമ്മുടെ വിജയം ഉറപ്പാണ്. അല്ലാന്റെ റസൂലിലേക്ക് മടങ്ങി വരാ, റസൂലുള്ളാടെ മഹബത്തിലേക്ക് മടങ്ങി വരാ, റസൂലുള്ളാടെ സ്നേഹത്തിലേക്ക് മടങ്ങി വരാ, പ്രവാചക പ്രഭുവിന്റെ മഹബത്തിലേക്ക് മടങ്ങി വരാ. എന്റെ പ്രിയമുള്ളവരെ, മനസ്സ് കാണിച്ച അൽഹംദുലില്ലാ, നമ്മൾ രക്ഷപ്പെടുമല്ലോ, നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം വരുമല്ലോ, നമ്മുടെ മുഖത്ത് പ്രകാശം വരുമല്ലോ. ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ തിന്മയുടെ വാതായനങ്ങളെയും പുറംകാലുകൊണ്ട് വലിച്ചെറിഞ്ഞ് അല്ലാന്റെ റസൂല് സമ്മാനിച്ച അവസാന പ്രഭാഷണത്തിൽ സമ്മാനിച്ച വസിയത്തുകളും മുറുകപ്പിടിച്ച് റസൂലുള്ളാടെ പ്രേമത്തിലേക്ക് മടങ്ങി വന്ന അൽഹംദുലില്ലാ. ആ റസൂലുള്ളാടെ റൗദാ ഷരീഫിലേക്കൊന്ന് ചെല്ലാൻ പറ്റുമല്ലോ. അവസാനം അവിടെ പോയിട്ട് അസ്സലാമു അലൈക യാ റസൂലല്ലാ എന്ന് സലാം പറഞ്ഞുകൊണ്ട് അൽഹംദുലില്ലാ നമുക്ക് ആ ഇണക്കം നടിക്കാമല്ലോ. ഇല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് എന്നെയും നിങ്ങളെയും കൊണ്ടുവരുമ്പോ അവിടെ പരലോകത്ത് വിരൽത്തുമ്പ് കടിക്കേണ്ടി വന്നു പോകും. പ്രഭാഷണത്തിൽ നിന്ന് ഒരു ചരിത്രം കൂടി മാത്രം സമ്മാനിച്ചൊരു ഹദീസും കൂടി പറഞ്ഞിട്ട് എന്റെ പ്രിയമുള്ളവരെ ഞാനെന്ന് ദുആ ചെയ്ത് വിടചോദിക്കുകയാണ്. വെള്ളിയാഴ്ച രാവിന്റെ പ്രാർത്ഥനയാണ് നമുക്ക് ആവശ്യമുള്ളത്. അല്ലാഹുവിന്റെ റസൂൽ അല്ലാന്റെ റസൂലിന്റെ മതിവ് മാത്രം പറഞ്ഞുകൊണ്ട് ഈമാൻ അധികരിപ്പിക്കാൻ പറ്റുമെന്ന് ശ്രമം നടത്തിയ ഈ ഒരു വേദിയിൽ എനിക്ക് നിങ്ങളോട് പറയാറുള്ളത്, അല്ലാന്റെ റസൂലാര ഹബീബിന് ലോകത്ത് എങ്ങനെയാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഇഷ്ടം വെക്കേണ്ടത്? എങ്ങനെയാണ് അല്ലാഹു പറഞ്ഞതെന്താണ്? ലഖദ് ജാഅക റസൂലും മിൻ ഔഫുസികു അസീസുൻ അലൈഹി മാനിത്തു ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീ റഊഫുർ റഹീം. വിശ്വാസികൾക്കൊരു പ്രശ്നമുണ്ടായാൽ മനസ്സുരുകുന്ന വിശ്വാസികളുടെ കാര്യത്തിൽ ആർത്തിയുള്ള ഒരു നിങ്ങളിൽപ്പെട്ട ഒരാളായിട്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിന്റെ നാരകരെ പറഞ്ഞു വിട്ടിരിക്കുകയാണ്. ഈ നിങ്ങളിൽപ്പെട്ട ഒരാളെന്ന് ഞാൻ പറഞ്ഞ എനിക്ക് ക്ലിപ്പിടാൻ വേണ്ടി എടുത്തുകൊണ്ട് പോവല്ലോ, പേടിയാണ്. ഇന്ന് പറഞ്ഞ ഈ റസൂലുള്ളാഹിയുടെ തിരുവേദിയുടെ വസിയ്യത്തും വഫാത്തും എന്ന വിഷയം അൽഹംദുലില്ലാഹ് ഇവിടെ പര്യവസാനിക്കുമ്പോൾ ഉള്ളുരുകിയിട്ട് ഞാനും നിങ്ങളും ഒരു തീരുമാനമെടുക്കാം. നമ്മുടെ ഹബീബിന് ആർക്കും തട്ടിക്കളിക്കാൻ നമ്മൾ കൊടുക്കൂല. നമ്മുടെ റസൂലുള്ളാഹിയുടെ രൂപം വരച്ചിട്ട് തലയിൽ കെട്ടിൽ നിന്ന് ബോംബ് പുറത്തേക്ക് വരുന്നത് കാണിക്കുമ്പോൾ അത് സഹിക്കാൻ മാത്രം മണ്ടന്മാരല്ല എന്റെ പ്രിയമുള്ളവരെ ഞാനും നിങ്ങൾ. അംർ ബിൻ ആസ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവം, അംർ ബിൻ ആസ് റളിയല്ലാഹുവിന്റെ ഈജിപ്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയം, അവിടെ യേശു ക്രിസ്തുവിന്റെ ഒരു പ്രതിമ അംർ ബിൻ ആസ് റളിയല്ലാഹുവിന്റെ ഭരണത്തിൻ കീഴിലുള്ളപ്പോ എല്ലാ മതങ്ങൾക്കും അവരവരുടെ മതമനുസരിച്ച് ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. അങ്ങനെ യേശു ക്രിസ്തുവിന്റെ ഒരു പ്രതിമ ഉണ്ടായിരുന്നു. ആ കല്ലിൽ കൊത്തിവെച്ച പ്രതിമയുടെ മൂക്കാരോ ഒന്ന് ഛേദിച്ചു കൊണ്ടുപോയി. എല്ലാവരും അംർ ബിൻ ആസ് റളിയല്ലാഹുവിന്റെ മുമ്പിലേക്ക് വന്നിട്ട് പരാതി പറഞ്ഞു, അല്ലയോ അംറേ, ഇത് ചെയ്തത് മുസ്ലിങ്ങളാ. ഇന്നും അങ്ങനെയാണല്ലോ പറയുന്നത്, എന്തെങ്കിലും ഒരു വിഷയം എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അത് ആദ്യം പറയുന്നത് ഈ പ്രിയപ്പെട്ട സമുദായത്തിനെയാണ്. അംർ ബിൻ ആസ് റളിയല്ലാഹുവിന് എഴുന്നേറ്റിട്ട് പറയുന്നു, എന്താ നിങ്ങൾ പറഞ്ഞത്? എന്റെ റസൂലുള്ളാഹിയുടെ രൂപമുണ്ടാക്കണമെന്നാണോ, പ്രതിമയുണ്ടാക്കണമെന്നാണോ? കഴിയില്ല. അവര് പറഞ്ഞു അതേ ഉള്ളു പരിഹാരം, അതാണെങ്കിൽ പരിഹാരം നടത്തിയാൽ മതി, ഇല്ലെങ്കിൽ നമ്മൾ തോന്നിയതുപോലെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, പ്രതിമയ്ക്ക് പകരം ഞാൻ ജീവനുള്ള ഒരു ശരീരം തരട്ടെയോ? നിങ്ങൾ പ്രതിമയാണ് ആവശ്യപ്പെട്ടത്, പക്ഷേ ആ പ്രതിമയ്ക്ക് പകരം ഞാൻ ജീവനുള്ള ഒരു ശരീരം തരട്ടെയോ? അവര് പറഞ്ഞു, അതാരാണ് കണ്ടേ?
ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ ശരീരം തന്നാ പോരാ. അംറുബില്ലാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മുസ്ലിങ്ങളുടെ അമീറാറ ഖലീഫയാറ നേതാവാറ, എന്റെ ശരീരം ഞാൻ തരട്ടെ, റസൂലുള്ളാഹിയുടെ പ്രതിമയുണ്ടാക്കി ആനാച്ഛാദനം ചെയ്യുന്നതിന് പകരമായി, കൈകാലുകളെ വെട്ടിയെറിയുന്നതിന് പകരമായിട്ട് എന്റെ ശരീരം ഞാൻ നിങ്ങൾക്ക് തരട്ടെയോ? ആ ശരീരത്തെ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ജനസഞ്ചയമുണ്ടാക്കി ആ ജനങ്ങളുടെ മധ്യത്തിൽ നിങ്ങൾ എന്നെ കൊണ്ടുവച്ചോ? എന്നിട്ട് നിങ്ങളുടെ പ്രതിമയെ അപഹരിച്ചതിന് പകരമായിട്ട് എന്റെ കൈ നിങ്ങൾ വെട്ടിക്കോ, എന്റെ കാല് നിങ്ങൾ വെട്ടിക്കോ, എന്റെ കഴുത്ത് നിങ്ങൾ വെട്ടിക്കോ. അമ്രുല്ലാസ് റളിയല്ലാഹു അൻഹു ഇത് പറയുമ്പോ അവിടെ കൂടിയിരുന്നവർക്കെല്ലാം വല്ല സന്തോഷമായി, അവരെല്ലാം ഡേറ്റ് നിശ്ചയിച്ചു കൊണ്ട് പിരിഞ്ഞു പോയി. പക്ഷേ വിശ്വാസികളുടെ മനസ്സ് വല്ലാതെ നൊമ്പരപ്പെട്ടു പോയി. റബ്ബേ, ഞങ്ങൾക്ക് ഉപദേശ നിർദ്ദേശം തരുന്ന അമ്രാട്, ഞങ്ങളുടെ മനസ്സിന് വെളിച്ചം തരുന്ന അമ്രാട്, ഞങ്ങൾക്ക് നസീഹത്ത് തരുന്ന അമ്രാട്, അതുകൊണ്ട് പടച്ചവരെ ഞങ്ങളുടെ അമ്രന് അമ്രവില്ലാസിന് യാതൊരു വിധ തകർച്ചയും ഒരു തകരാറ് നീ കൊടുക്കല്ലേ അല്ലാ. എല്ലാവരും കണ്ണുനീരോടെ ദുആയായിരുന്നു. പലരും അമ്രവില്ലാസിന്റെ മുമ്പ് വന്ന് പറന്ന് എന്ത് മണ്ടത്തരമാണ് കാണിക്കാൻ പോകുന്നത്, റസൂലുള്ളാഹിയുടെ പ്രതിമയല്ലേ, അതിന് പകരം നിങ്ങൾ എന്തിനാ നിങ്ങളുടെ ജീവൻ കൊടുക്കുന്നത്? അമ്രവില്ലാസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, എന്റെ ഹബീബിന്റെ രൂപമുണ്ടാക്കുമ്പോ ജീവനോടെ ഞാനിരിക്കുന്നത് ശരിയല്ല. റസൂലുള്ളാഹി ഈജിപ്തിന്റെ മധ്യഭാഗത്തിട്ട് അവഹേളിക്കുമ്പോ അത് കണ്ടുകൊണ്ടിരിക്കാ, എന്റെ ഈമാൻ അനുവദിക്കൂല. ഇത് പറഞ്ഞുകൊണ്ട് അംബർവില്ലാസ് റളിയല്ലാഹു അൻഹു ആരുടെയും വാക്ക് കേൾക്കാതെ തയ്യാറായി. പിറ്റേന്ന് നിശ്ചയിച്ച സമയമായപ്പോൾ വിശ്വാസികളെല്ലാം കണ്ണുനീരോടെ ഈജിപ്തിന്റെ കമ്പോളത്തിന്റെ ഭാഗത്ത് ഒരുമിച്ചുകൂടി, എല്ലാ മതത്തിൽപ്പെട്ടവർ ഒരുമിച്ചുകൂടി, അവരെല്ലാവരും അത്ഭുതത്തോടെ നോക്കിയിരിക്കുന്നു എന്താ സംഭവിക്കാൻ പോകുന്നത്. സുബ്ഹാനല്ലാഹ്, അംറിന്റെ കഴുത്ത് ക്രൈസ്തവര് വെട്ടിയെറിയുന്നത് കാണേണ്ടി വരുമോ? അംറുല്ലാസ് റളിയല്ലാഹു തആല ഇതാ ഒരു പലക കഷടത്തിന്റെ മുകളിലേക്ക് കയറി നിന്നുകൊണ്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ നബീ അല്ലാഹ്, റസൂലുള്ളാഹ് സലാം പറഞ്ഞുകൊണ്ട് കൊതിയോടെ ഇരിക്കാട്. റസൂലുള്ളാഹിയുടെ പേരിൽ മരിക്കാൻ വേണ്ടി, റസൂലുള്ളാഹിയുടെ പേര് പറഞ്ഞ് മരിക്കാൻ വേണ്ടി, സലാം പറഞ്ഞ് മരിക്കാൻ വേണ്ടി, അല്ലാഹിന്റെ ഹബീബിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ജീവൻ കൊടുക്കുന്ന സന്തോഷത്തോടെ അംറുബില്ലാസ് റളിയല്ലാഹു തആല ഒരുങ്ങിയിരിക്കുമ്പോൾ ഒരു പിടിച്ച വാളും കൊണ്ട് മുമ്പിലേക്ക് നടന്നു. സുബ്ഹാനല്ലാഹ്, ഇനി ഒരു നാല് ചുവട് മുമ്പോട്ട് വെച്ചോ, പിന്നെ കൈ ഉയർന്നു താഴുമ്പോ ഇസ്ലാമിന്റെ രാജാവിന്റെ നേതാവിന്റെ കഴുത്തറ്റ് വീഴുന്ന രംഗം കാണേണ്ടി വരുമല്ലോ. അംറുബില്ലാസ് റളിയല്ലാഹു തആല ഒരു ധൈര്യം കൈവിടാറ്, ധൈര്യം കൈവിടാറ്, സലാത്തു ചൊല്ലി ആവേശത്തോടെ രംഗത്ത് നിൽക്കുമ്പോ ഇതാ ക്രൈസ്തവ സഹോദരം തന്റെ മുമ്പിലെത്തിയിരിക്കുകയാണ്. ഇനി ഒരു ചുവട് കൂടി മുമ്പോട്ട് വെച്ചാൽ അടുത്ത സെക്കൻഡിന് വലത്തെ കയ്യിലിരിക്കുന്ന മൂർച്ചയേറിയ വാള് അന്തരീക്ഷത്തിലേക്ക് ഉയർന്നു പൊങ്ങിയിട്ട് ഒരു പ്രാവശ്യം ഒന്ന് താഴ്ന്ന വിശ്വാസികൾക്ക് റസൂലുള്ളാഹി പറഞ്ഞുകൊടുത്ത റസൂലുള്ളാഹി എങ്ങനെ പ്രേമിക്കണം, പ്രേമത്തിന്റെ പ്രളയമൊഴുക്കി കൊടുത്ത അംറുബില്ലാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ തല പോകുമല്ലോ എന്റെ പ്രിയമുള്ളവരെ. വിശ്വാസികളെ പൊട്ടിക്കരന്നു കൊണ്ട് നോക്കിയിരിക്കുമ്പോൾ അതാ ക്രിസ്തീയ സഹോദരൻ അതാ അംറുബില്ലാസ് റളിയല്ലാഹു അൻഹുവിന്റെ തൊട്ടു മുമ്പിലെത്തി. ഇനി അടുത്തത് ക്രൈസ്തവരെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നിറവേറ്റലാണ്. ഈ ക്രൈസ്തവനാര സഹോദരൻ അംറുബില്ലാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്കൊന്ന് നോക്കുകയാ, അയാളുടെ തലവെട്ടാനുള്ള ആവേശം എടുക്കണമല്ലോ. അതിനു വേണ്ടിയിട്ട് വാളോങ്ങി പിടിച്ച് ആ പ്രിയപ്പെട്ട സഹോദരൻ കണ്ണുകൾ ഇറുകിയടച്ചുകൊണ്ട് അംറുബില്ലാസ് റളിയല്ലാഹു അൻഹുവിന്റെ തലവെട്ടാൻ പോകുമ്പോ വിശ്വാസികൾ മുഴുവൻ വിധാ തലകുനിച്ചിരിക്കയാണ്. കാണണ്ട അല്ലാ, കാണണ്ട അല്ലാ,
കാണണ്ട അല്ലാ. ഇത് പറഞ്ഞിട്ട് അടുത്ത സെക്കൻഡിൽ അവര് തല ഉയർത്തുമ്പോ സുബ്ഹാനല്ലാഹ്, അത് അന്തരീക്ഷത്തിലൂടെ വാളുയർന്നു പോയി. ആ വാള് ദൂരേക്ക് കളഞ്ഞിട്ട് ഈ ക്രിസ്തവനാറ സഹോദരൻ അംറുവിലാസ് റളിയല്ലാഹു അൻഹു വരെ കെട്ടിപ്പിടിച്ചിട്ട് പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്ന മുഹമ്മദ റസൂലുള്ളാഹ്, നിങ്ങളുടെ ഹബീബിനെ എനിക്ക് തരൂ, ഇത്രത്തോളം സ്നേഹം കൊടുക്കോ, ആ ഹബീബ് നിങ്ങൾക്ക് എന്താ തന്നത്, ആ റസൂലിനെ എനിക്ക് തരൂ, ആ ഹബീബിനെ എനിക്ക് തരൂ. ഒരാളല്ല ഒരാളല്ല, അവിടെ കൂടിയിരുന്ന നൂറുകണക്കാറ് ക്രൈസ്തവര് ഒരേ ശബ്ദത്തോടെ കലിമ പറഞ്ഞ മുസ്ലിം ആരെങ്കിലും യഥാർത്ഥ പ്രവാചക പ്രേമം എന്റെയും നിങ്ങളുടെയും മനസ്സിൽ വന്നാ പള്ളിത്തോട്ടത്തെ ഹൈന്ദവര് പോലും സലാത്ത് ചൊല്ലും മുസ്ലിങ്ങള്, ക്രൈസ്തവര് പോലും സലാത്ത് ചൊല്ലും മുസ്ലിങ്ങള്. പക്ഷേ നമ്മൾ ഇങ്ങനെ കോമാളിത്തരം കാണിച്ചുകൊണ്ട് അള്ളാന്റെ റസൂലിനെ ലോകത്ത് പരിചയപ്പെടുത്തി കൊടുക്കാറുള്ളവരല്ലോ. എന്റെ പ്രഭാഷണം ഞാൻ അവസാനിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുടെ കാല് പിടിച്ചുകൊണ്ട് ഞാൻ പറയാണ്, നമ്മുടെ ഹബീബിന്റെ പൊരുപ്പക്കേട് വാങ്ങിയാല് രക്ഷപ്പെടാൻ പറ്റൂല ചെറുപ്പക്കാരാ. അതുകൊണ്ട് ഈ റബീഉൽ അവ്വലിന് ഗാനമേള വേണ്ട, ഈ റബീഉൽ അവ്വലിന് എന്റെ പ്രിയമുള്ളവര് ഈസ്റ്റ് കോസ്റ്റ് വിജയണ്ടേ വിജയണ്ടേ സംഗീതത്തിന്റെ മാസ്മരികമെന്ന് കേരളം പറഞ്ഞ ആ മാധുരികമാര ശബ്ദാധുനികമാര സജ്ജീകരണങ്ങൾ വാദ്യോപകരണങ്ങൾ അടങ്ങിയ സംഗീതം കൊണ്ട് റസൂലുള്ളാഹിനെ പരിചയപ്പെടണ്ട, റസൂലുള്ളാഹിക്ക് സ്നേഹം കൊടുക്ക, റസൂലുള്ളാഹിക്ക് മഹബത്ത് കൊടുക്ക. നിന്നെ കൊണ്ടതല്ലാതെ എന്തൊക്കെ വഴികളുണ്ടോ ആ വഴികളെല്ലാം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ചെയ്തോ. നാളെ പള്ളിമുക്കിലറാ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വേണ്ടി സുറക്ക ചോദിക്കാൻ ഞാൻ പോവാണ്. കൊല്ലം പള്ളിമുക്കിലെ പ്രഭാഷണത്തിന്റെ സമാപനത്തിനും ദുആക്കും വേണ്ടി പോകുമ്പോ അതുപോലെ അതുപോലെ എത്രയെത്ര നൂറുകണക്കാര കാര്യങ്ങൾ റസൂലുള്ളാഹിയുടെ പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ നമുക്ക് സുറക്ക തന്നാൽ ആ സുറക്ക കൊണ്ട് എത്രയോ പാവപ്പെട്ടവരുടെ കണ്ണുനീരുടക്കോ, എത്രയോ പട്ടിണിപ്പാവങ്ങളെ നമുക്ക് സഹായിക്കാം. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ റസൂലിന്റെ മഹബത്തിൽ തന്നെ ആ പ്രവാചക പ്രണയത്തിൽ തന്നെ ദുആ ചെയ്ത് നമുക്ക് വിരിയാ. ഈ ദുആകളിന്ന് വീട്ടിലേക്ക് പോയാ, നാളെ ജോലിക്ക് പോയാ, നാളെ കട തുറന്ന നിന്റെ മനസ്സിൽ നിന്ന് ഇനി മായാറ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാനവന്റുള്ളിലെ മാണിക്കനി നൂറോരേ മന്നാന്റെ മാധുര്യ മേറും കാരുണ്യപ്പൂവോരേ പാടുന്നു ഞങ്ങളി രാവിലെ ബീനൂറോരേ ഓതുന്നോരായിരോ സല്ലി സലാമുകൾ നിധിയോരേ മൗലായ സല്ലിവ സല്ലിം ദായി മന്നബദാ. റൗളയിൽ പാറും പറവകൾ ഞങ്ങളായെങ്കിൽ റൗളാമണവാളനെ നേരിൽ കാണാൻ കഴിഞ്ഞെങ്കിൽ കരൽ പൊട്ടി കേടുന്നു കാണുവാനാരിയാളയെ കണ്ണീരുതീർക്കുന്നു എത്തുവാനാ മഖാമിലേ മൗലായ സല്ലീവ അബദാ അലാ ഹബീബിക ഖൈറുൽ ഖൽഖി കുല്ലിഹി പകലോനും പൗർണമി താരകങ്ങളും മങ്ങിലേ മുത്താം നബിയോടെ വജിഹിൻ നൂറു തിളങ്ങിലേ ശത്രുക്കൾ പോലുമാ പാദം വാരി പുണർന്നില്ലേ മിത്രങ്ങളായിരം ഇൽമ നേടാനണഞ്ഞില്ലേ മൗലായ സല്ലിവ സല്ലിം ദായി മന്നബദാ.
നാലു മുക്കിൻ്റെ ഇൽമിൻ വേദി തന്നെ ലംബിലേ പടച്ചോനിൻ പോരീശ തേടും ഞങ്ങൾ കൈക്കുമ്പിളിൽ പാതിരാരാവിലും പാട്ടുപാടി ഞാൻ കേടുന്നേ പാപികൾ ഞങ്ങൾ പാപഭാരം കുറയ്ക്കണേ പാതിരാരാവിലും പാട്ടുപാടി ഞാൻ കേഴുന്നേ പാപികൾ ഞങ്ങളിൽ പാപഭാരം കുറയ്ക്കണേ മൗലായ സല്ലിവ സല്ലിം ദായി മന്നബദാ الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد അള്ളാഹുവേ റഹ്മാനേ ഈ വേദി ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രവാചക പ്രണയത്തിൻ്റെ പ്രളയം ഒഴുകി വന്ന് ഞങ്ങളെ ഒതുക്കിയെടുത്ത ഉരുക്കിയെടുത്ത വേദിയാക്കണേ അള്ളാഹുവേ ആർക്കും തട്ടിക്കളിക്കാനുള്ള അവസ്ഥയാക്കി ഞങ്ങളുടെ ഹബീബിൻ്റെ അവസ്ഥ മാറ്റുന്നത് കാണാനുള്ള കെൽപ്പ് ഞങ്ങൾക്ക് വരുത്തല്ലേ അള്ളാഹുവേ ആരെക്കാലും എന്തിനേക്കാളും ഏതിനേക്കാളും മനസ്സുരുകിയ പ്രണയം അള്ളാഹുവിൻ്റെ ഹബീബിന് സമർപ്പിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് തരണേ പ്രവാചക പ്രഭുവിൻ്റെ ശരീരം കിടക്കുന്ന പുണ്യമദീനയിൽ ചെരിപ്പിടാതെ നടന്ന ബഹുമാന്യനായ മാലിക് ഇമാമിൻ്റെ ഈമാൻ്റെ ഭാഗമെങ്കിലും ഞങ്ങൾക്ക് തരണേ അല്ലാഹുവേ റഹ്മാ ശരീഫിന് മുന്നിലും അല്ലാഹുവേ ആലിമീങ്ങളും ഹാഫിദീങ്ങളും ആരിഫീങ്ങളും എല്ലാം ഹൃദയം പൊട്ടി സലാം പറയുന്നുണ്ടല്ലോ ആ പ്രവാചക പ്രേമികളുടെ പറക്കത്തുകൊണ്ട് ഞങ്ങളെയും അവരിൽ ഒരാളാക്കി നീ മാറ്റണേ അല്ലാഹുവേ റഹ്മാനേ ജീവിതത്തിൽ ഒരുപാട് സമ്പാദിച്ച് ഒരുപാട് സുഖിച്ച് സന്തോഷിച്ച് അവസാനം റസൂലുള്ളാഹിയുടെ റൗള കാണാൻ കഴിയാതെ മരിക്കുന്ന ഗതികേട് ഞങ്ങൾക്ക് നീ വരുത്തല്ലേ അല്ലാഹുവേ ഞങ്ങളിവിടെ പറഞ്ഞ പ്രവാചകന്റെ മഹബത്ത് ഞങ്ങളുടെ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചു അല്ലോ ഒരുപാട് കണ്ണുകൾ എൻ്റെ മുന്നിലിരുന്ന് വല്ലാതെ നിറയുന്നത് ഞാൻ കണ്ടു പടച്ചോനെ ആ കണ്ണുകളെ പരലോകത്തിൽ നീ കരയിപ്പിക്കല്ലേ അല്ലോ റസൂലുള്ളാഹിയുടെ സ്നേഹം പറഞ്ഞു പൊട്ടിക്കരഞ്ഞ ഞങ്ങളെ ആഖിറത്തിൽ കരയുന്നവരാക്കല്ലേ അല്ലോ നരകത്തി നശിപ്പിക്കുന്നവരാക്കല്ലേ അല്ലാഹുവേ ഞങ്ങളുടെ മക്കളെ റസൂലുള്ളാഹി ഇഷ്ടപ്പെടുന്ന മക്കളാക്കണേ അല്ലാഹ് ഹാഫിളീങ്ങളാക്കണേ അല്ലാഹ് ഹലിമീങ്ങളാക്കണേ അല്ലാഹുവേ 10-11 വർഷമായി കേരളപുരത്ത് വാള് നടന്നിട്ട് അല്ലാഹുവേ നാലുമുക്കിൽ വാള് നടന്നിട്ട് ആ 11 വർഷവും നടന്നാൽ വരാത്ത ജനങ്ങളാണല്ലോ ഇന്ന് ഈ സമാപന വേദിയിൽ ഇരിക്കാനും നിൽക്കാനും ഇടമില്ലാതെ ഇവിടെ നിറഞ്ഞു കവിഞ്ഞതല്ലോ അതിൽ ഒരുപാട് ചെറുപ്പക്കാരുണ്ട് സിനിമാ നടന്മാരെക്കാളും സിനിമാ നടികളെക്കാളും കലാകാരന്മാരെക്കാളും കായിക താരങ്ങളെക്കാളും നൊന്തു പ്രസവിച്ച ഉമ്മയെക്കാളും അവരെ പോറ്റി വളർത്തിയ വാപ്പയെക്കാളും നിന്റെ ഹബീബിനെ സ്നേഹിക്കാൻ ഈ രാജ്ഞയിൽ പ്രതിജ്ഞയെടുക്കാൻ അവർക്ക് ഭാഗ്യം കൊടുക്കണേ അല്ലോ അങ്ങനെ പ്രതിജ്ഞയെടുക്കുന്നവർക്ക് ഈമാൻ നഷ്ടപ്പെടുന്ന ഒരു ചിന്ത പോലും നീ കൊടുക്കല്ലേ അല്ലോ ഈമാൻ ചിതലരിച്ചു പോകുന്ന ജീവിതം നീ കൊടുക്കല്ലേ അല്ലാ ലഹരി കടിമയാക്കല്ലേ അല്ലാ നിസ്കാരം മറക്കുന്നവരാക്കല്ലേ അല്ലാ മാതാപിതാക്കളുടെ പൊരുത്തക്കേട് വാങ്ങുന്നവരാക്കല്ലേ അല്ലാ ഉസ്താദുമാരോട് അനാദരവ് കാട്ടുന്നവരാക്കല്ലേ അല്ലാ അല്ലാഹുവേ പടച്ചവനെ ഈ നാടിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ നീ അനുഗ്രഹിക്കണേ അല്ലാ ഒരുപാട് ഒരുപാട് ദൂരസ്ഥലങ്ങളിൽ നിന്ന് ഈ വേദിയിലേക്ക് ഒഴുകിയെത്തിയവരുണ്ടല്ലോ
അല്ലാഹ് അവരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാര്, ചുമട് താങ്ങിയിലുള്ളവര്, പള്ളിത്തോട്ടത്തിലുള്ളവര്, പള്ളിമുക്കിലുള്ളവര്, ചിന്നക്കടയിലുള്ളവര്, കൊല്ലത്തുള്ളവര്, അല്ലാഹുവെ പടച്ചവനെ അയപ്പിലുള്ളവര്, അതുപോലെ ഇതിന്റെ പരിസരത്ത് സിയാറത്തും ഓടക്കമുള്ള, ചന്ദനത്തോപ്പടക്കമുള്ള, മാമോടക്കമുള്ള ഓരോ മുക്കുമൂലയിൽ നിന്നും നൂറുകണക്കാറ സഹോദരങ്ങൾ റസൂലുള്ളാഹിയുടെ പ്രേമത്തിന്റെ പ്രളയത്തിൽ അല്ലാഹുവെ ഒലിച്ചീ വേദിയിലെത്തിയിരിക്കുന്നു അല്ലാഹ്. അവരെ മുഴുവനും നീ വിജയിപ്പിക്കണേ അല്ലാഹ്. ഒരുപാട് യുവാക്കള് നെഞ്ചത്ത് തട്ടിയിട്ട് പറഞ്ഞു, ഉസ്താദെ മദനിയെ മറക്കല്ല ഉസ്താദെ. എങ്ങനെ മറക്കും പടച്ചവനെ, ഈ പാവപ്പെട്ടവൻ വർഷങ്ങൾക്ക് മുമ്പ്, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നാടിന്റെ മസ്ജിദിന് വെട്ടത്ത് മുറ്റത്ത് ബഹുമാനപ്പെട്ട മദനി ഉസ്താദ് വാള് പറയുമ്പോ കുഞ്ഞുടുപ്പും അല്ലാഹുവെ കുഞ്ഞു പാൻറ്റും ഇട്ടുകൊണ്ടാ വാള് കേൾക്കാൻ പോയവനാണ് ഞാൻ. അന്നെന്റെ മനസ്സിൽ വന്ന ആവേശമാണെന്ന് കേരളപുരത്ത് കത്തിപ്പടരുന്നതല്ല. നെഞ്ചോട് ചേർത്ത് വെച്ച് പറഞ്ഞത് ഞങ്ങൾക്ക് വിശ്വസിക്കാതിരിക്കാൻ പറ്റൂല അല്ലാ. ഞങ്ങളുടെ ഖുർആൻ നെഞ്ചിൽ ചേർത്ത് വെച്ച് കരഞ്ഞുകൊണ്ട് മക്കളെ എന്ന് വിളിച്ച് പറഞ്ഞ ആ വാക്ക് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് മായൂല റബ്ബേ. അതുകൊണ്ട് ആ ഉസ്താദിനെ എത്രയും പെട്ടെന്ന് ഈ പുണ്യ സലാത്തിന്റെ വേദിയുടെ, ഈ ദുആയുടെ, പ്രാർത്ഥനയുടെ, പോരിസയുടെ പത്തരമാറ്റ പറക്കത്തുകൊണ്ട് ആ ഉസ്താദിന് ഇതിന് പകരം നീ മോചനം കൊടുക്കണേ അല്ലാ. അങ്ങനെ എത്ര പണ്ഡിതന്മാര് ഞങ്ങൾക്ക് പറയാൻ മരണപ്പെട്ടു പോയ തഴവ ഉസ്താദ് അല്ലാഹുവെ ആയിരം നാവാണ് റബ്ബേ ആ പേര് പറയാൻ, ആ മധുഹ് പറയാൻ. അല്ലാഹുവെ അവിടുത്തെ ഗുരുത്വം ഒന്നിനും കഴിവില്ലാത്ത, ഒരറിവുമില്ലാത്ത പാവപ്പെട്ട ഞങ്ങൾക്ക് ഔദാര്യമായി നൽകണേ അല്ലോ. അങ്ങനെ എത്ര ഉസ്താദുമാരും, എത്ര പണ്ഡിത മഹത്തുക്കളല്ലോ, അവരെല്ലാം നിനക്കറിയാം, അവരുടെ കബറുകളെ വിശാലമാക്കണേ അല്ലോ. വടക്കാഞ്ചേരി വരവൂര് സ്വർഗീയ രാജകുമാരനെ പോലെ പ്രകാശിച്ചു കിടക്കുന്ന എന്റെ മുഹമ്മദ് കുട്ടി മസ്താനുപ്പാട കബർ വിശാലമാക്കിക്കൊടല്ലോ. അള്ളാഹുവെ ഹസൻ ഉസ്താദിന്റെ കബറ്, കടക്കൽ മുഹമ്മദ് മുസ്തഫ മൗലവിയുടെ കബറ്, അള്ളാഹുവെ അവരിലൊക്കെ ഈ പ്രാർത്ഥന നീ എത്തിക്കണേ അല്ലോ. എന്റെ പ്രിയപ്പെട്ട ഗുരുനാഥനാര ചിറങ്കീടൻ വറുസ്താദ് സാധുവാണ്, പാവപ്പെട്ടവനാണ്, ഈമാൻ വളർത്തിക്കൊടല്ലോ, അറിവ് അധികരിപ്പിച്ചുകൊടല്ലോ, മരിക്കുന്നത് വരെ നിന്റെ ദീനിന് വേണ്ടി മുഖലിസാര ഹാദിമാക്കി മാറ്റണേയല്ലോ. അദ്ദേഹത്തെയും കുടുംബത്തെയും മാതാപിതാക്കളെയും നീ അനുഗ്രഹിക്കണേയല്ലോ. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങൾക്ക് അറിവ് കൊണ്ട് സഹായിച്ച പണ്ഡിത സുഹൃത്തുക്കളാരെ കൂട്ടുകാരെ അനുഗ്രഹിക്കല്ലോ. അള്ളാഹുവെ ഞങ്ങൾക്ക് അറിവ് പറഞ്ഞു തരുന്ന മുഴുവൻ പേരെയും അനുഗ്രഹിക്കല്ലോ. പടച്ചവനെ, ഈ പള്ളിയിലെ ഇമാമിനെ നീ അനുഗ്രഹിക്കല്ലോ. എന്റെ സുഹൃത്താര അസ്ലമി ഉസ്താദ്, അല്ലാഹു അദ്ദേഹത്തിന്റെ ഹജ്ജ് ഉംറയും മഖ്ബൂലും മബ്റൂറുമാക്കി സ്വീകരിക്കണേയല്ലോ. അദ്ദേഹത്തിന്റെ പാവപ്പെട്ട മൂന്ന് ആൺമക്കളെയും ഹാഫിളീങ്ങളാക്കണേയല്ലോ. അല്ലാഹു എന്റെ പുന്നാമന മക്കളെ ഹാഫിളീങ്ങളാക്കണേയല്ലോ. അല്ലാഹുവെ ഞങ്ങൾക്ക് ഹാഫിളാകാൻ പറ്റിയില്ല റഹ്മാനെ. ഓരോ ഹാഫിളീങ്ങളും ഖുർആൻ ഓതുന്ന കേൾക്കുമ്പോ ഞങ്ങളുടെ ഹൃദയം പൊടിഞ്ഞു പോവാണ് റബ്ബേ. ഞങ്ങളുടെ മക്കളുടെ നാവിൽ നിന്ന് അത് കേൾക്കാതെ ഞങ്ങളെ മരിപ്പിക്കില്ലല്ലോ. അല്ലാഹുവെ എന്തു നേടിയാലും മക്കള് ഈമാനുള്ളവരല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ ഈമാൻ കൊണ്ടെന്ത് വിലയാടുള്ളത്. അതുകൊണ്ട് റഹ്മാനെ ഞങ്ങളുടെ മക്കളെ ഹാഫിളീങ്ങളും അലിമീങ്ങളും ആക്കണേയല്ലോ. റസൂലുള്ള വഫാത്തിന്റെ വേളയിൽ പോലും യത്തീമിനെ കുറിച്ച് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങളുടെ മക്കളെ യത്തീമീങ്ങളാക്കല്ലോ. ഞങ്ങളുടെ മിഠായി വാങ്ങാനും കളിപ്പാട്ടം വാങ്ങാനും അവര് കാത്തിരിക്കുമ്പോൾ ആരും വരാതെ അവസാനം ഇരുന്നിരുന്നുറങ്ങിപ്പോകുന്ന അവസ്ഥ ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കല്ലോ. ഞങ്ങളുടെ ഖബറിന്റെ അടുത്ത് വന്ന് അസ്സലാമു അലൈക്കയാബി എന്ന് അല്ലാഹുവെ 5 വയസ്സിന് മുമ്പ്, 10 വയസ്സിന് മുമ്പ് ഞങ്ങളുടെ ഖബർ നോക്കി പറയുന്ന ഒരവസ്ഥ ഞങ്ങളുടെ മക്കൾക്ക് നീ കൊടുക്കല്ലോ. അല്ലാഹുവേ എത്ര കോടിക്കണക്കിന് രൂപ കൊണ്ട് ചികിത്സിച്ചാലും മാറാത്ത രോഗം ഞങ്ങളുടെ മക്കൾക്ക് നീ തരല്ലേ അല്ലോ. റഹ്മാനെ, ഇളമ്പല്ലൂരൊരു പാവപ്പെട്ട 9.5 വയസ്സുകാരിയാര നൗഫിയ മോളെന്ന പൊന്നുമോളെ കണ്ടിട്ട് വന്നവനാണ്. അല്ലാഹുവേ ആ സഹാ കുഞ്ഞുമോൾക്ക് ഈ സദസ്സിന്റെ പുരുഷ കൊണ്ട് നടക്കുന്നതിന്, ആരുടെയും സഹാരമില്ലാതെ ഓടിച്ചാടി നടക്കുന്നതിനുള്ള ആഫിയത്ത് നീ നിന്റെ ഹബീബിന്റെ പുരുഷ കൊണ്ട് കൊടുക്കണേ അല്ലാ.
അതുപോലെ പൂവച്ചരുള്ള മുഹമ്മദ് എന്ന ഒരു സഹോദരൻ നടക്കൂല റഹ്മാനെ, വായിലൂടെ പത വരുന്നു തമ്പുരാനെ, അല്ലാഹുവേ പടച്ചവരെ ആ സഹോദരനും നീ രോഗശാന്തി കൊടുക്കണേ അല്ലാ. അങ്ങനെ നൂറുകണക്കായ രോഗികളുടെ ചിത്രവും ചിന്തയും ഈ പാവപ്പെട്ടവന്റെ മനസ്സ് തുറന്നാറുണ്ട്. അത് മുഴുവനും ഒന്നൊന്നായി നിരത്താതെ മുഴുവനും നിന്റെ മുന്നിൽ സമർപ്പിക്കുന്നു. മുഴുവൻ പേരെയും നീ ആഫിയത്തിലാക്കണേ അല്ലാ. ഈ സദസ്സിൽ എല്ലാ ദിവസവും സുഭിക്ഷമായ ഭക്ഷണം ഉസ്താദുമാർക്ക് കൊടുത്തവര് റഹ്മാനെ, അവരൊക്കെ അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി വലിയ വലിയ വസീയത്തുകളാണ് പറഞ്ഞിട്ടുള്ളത് ദുആയിൽ ഉൾപ്പെടുത്താൻ. അത് എന്തെന്ന മനസ്സുകൾ അറിയുന്ന നിനക്കറിയാമൊക്കെയും നീ നടപ്പിലാക്കി കൊടുക്കണയല്ലാ. നിന്നോടല്ലാതെ ഞങ്ങൾ എവിടെ പോകുമല്ലാ. മനുഷ്യ ദൈവങ്ങളെ ഞങ്ങൾക്ക് വേണ്ട റബ്ബേ, നീ മാത്രമാണ് ഞങ്ങളെ സഹായിക്കാൻ കഴിവുള്ളവൻ. നിന്റെ സഹാരം ഞങ്ങൾക്ക് താ അല്ലാ. നീ തന്നില്ല ാലും അല്ലാ. അതുകൊണ്ട് നീ ഞങ്ങളെ ആട്ടിയോടിക്കല്ല റബ്ബേ. എന്റെ സുഹൃത്തുക്കളായ പ്രഭാഷകന്മാരാര ഉസ്താദുമാര് ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ദുആ വസീയത്ത് ചെയ്തിട്ടുണ്ട്. അവരെയും നീ അനുഗ്രഹിക്കണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട ഉമ്മായും ഉപ്പായും അല്ലാഹുവേ രോഗികളായി പോയി. അവർക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും നീ കൊടുക്കണേയല്ലോ. കിടന്ന കിടപ്പിൽ കിടന്നു മലമൂത്ര വിസർജനം നടത്തുന്ന രോഗം അല്ലാഹ് ഞങ്ങൾക്കാർക്കും നീ വരുത്തല്ല അല്ലോ. മക്കൾ വെറുക്കുന്ന, ഭാര്യ വെറുക്കുന്ന, മാതാപിതാക്കൾ വെറുക്കുന്ന രോഗം റഹ്മാനായ റബ്ബേ ഞങ്ങൾക്കൊരിക്കലും നീ വരുത്തല്ല അല്ലോ. ഞങ്ങളുടെ രോഗം പടരുമെന്ന് പേടിച്ചുകൊണ്ട് ഞങ്ങളുടെ തോളത്ത് കൈയിട്ട കൂട്ടുകാരുപോലും ഞങ്ങളെ വെറുക്കുന്ന അവസ്ഥ പാവപ്പെട്ട ഞങ്ങൾക്ക് വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ ഈ നാടിൽ ഒരുപാട് അന്യമതത്തിൽപ്പെട്ടവർ ഈ നാടിന്റെ ഇൽമുമായി ഈ വേദിയുമായി സഹകരിക്കുന്നുണ്ട്. അവരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. വിദേശ രാജ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങളെ യാത്ര എളുപ്പമാക്കി കൊടല്ലാ. അല്ലാഹുവേ ജോലി ചെയ്യുന്നവരുടെ ജോലിയിൽ ബറക്കത്ത് കൊടല്ലാ. വാഹനം ഓടിക്കുന്ന ഡ്രൈവർമാരുടെ അല്ലാഹുവേ ആഫിയത്ത് നീ നിലനിർത്തണേ അല്ലാ. എന്റെ വാഹനം ഓടിച്ച് എത്രയോ ദിവസം ഉറക്കമൊഴിഞ്ഞുകൊണ്ട് എന്നെ എല്ലാ പ്രവാസന വേദികളിലും എന്തിനേറെ നാദാപുരത്ത് വരെയും കൊണ്ടുപോകുന്ന നിയാസ് എന്ന സഹോദരന്റെ ജീവിതം വിജയിപ്പിച്ചുകൊടല്ലാ. പാവപ്പെട്ടവനാണ് ആ സഹോദരന്റെ മാതാപിതാക്കൾക്ക് നിന്റെ അനുഗ്രഹം കൊടല്ലാ. ആ സഹോദരന്റെ പെങ്ങന്മാർക്ക് നല്ല കുടുംബ ജീവിതം കൊടല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ സുഹൃത്തുക്കള് കൂട്ടുകാരും മക്കളുള്ളവരും ഇല്ലാത്തവരും പലരും ദുആ വസീയത്ത് ചെയ്തിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് 10, 11, 15 വർഷം കഴിഞ്ഞ് മക്കളില്ലാത്തവർ ദുആശയുടേവനെ കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലാഹുവേ അവൾക്ക് ആരോഗ്യമുള്ള ആഫിയത്തുള്ള സോലിഹീങ്ങളാണ് മക്കളെ കൊടുക്കണേയല്ലോ. ഈ രാത്രിയിൽ ഗർഭവതികൾ ആരെങ്കിലും ആമീൻ പറയുന്നെങ്കിലല്ലോ അവർക്ക് ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ നീ കൊടുക്കണേയല്ലോ. അല്ലാഹുവേ റഹ്മാനായ നാഥാ ഞങ്ങളുടെ ഉമ്മാന് നീ പൊറുത്തപ്പെട്ടു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ഉപ്പാക്ക് നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടു പോറവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഉസ്താദുമാരുടെ പ്രഭാഷണത്തിന്റെ സീഡി ദൈവത്ത് മുഖ്യ ലക്ഷ്യമിട്ടുകൊണ്ട് കൊണ്ടെത്തിക്കുന്ന കമലാസുരയ്യ ബുക്ക് സ്റ്റാളിന് വളർച്ച കൊടുക്കണേ അല്ലാ. എന്റെ പ്രിയ സുഹൃത്താര അബുദുള്ളയടക്കമുള്ള അതിന്റെ പ്രവർത്തകരെ നീ വിജയ ത്തിലെത്തിക്കണേ അല്ലാ. എത്ര പേരാണ് കാസറ്റുകൾ കണ്ട് നന്മയിലേക്ക് നേർമാർഗത്തിലേക്ക് വന്നു പോയത്. അല്ലാഹുവേ അവർക്ക് മുഴുവനും റഹ്മാനെ നിന്റെ ഹിദായത്തിന്റെ വെളിച്ചം നിർബന്ധമാക്കണേ അല്ലാ. അല്ലാഹുവേ കസേര പറക്കാരും ടാർപ്പ് കെട്ടാരും നോട്ടീസ് അടിക്കാരും ഓടി നടന്ന കുഞ്ഞുമക്കളാണ് ഇതിന്റെ പ്രവർത്തകർ. അവരുടെ പഠനത്തിൽ വിജയം കൊടുക്കണേ അല്ലാ. അവരിൽ ആര് നിസ്കാരമില്ലാത്തവരുണ്ടോ ഈ രാത്രിയിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചെയ്തു മടങ്ങി അടുത്ത സെക്കൻഡ് മുതൽ കൃത്യമായി നിസ്കരിക്കുന്ന മുഖലിസീങ്ങളാര ചുണക്കുട്ടന്മാരാക്കിയവരെ മാറ്റണേ അല്ലാ. അല്ലാതെ വാളിന് വേണ്ടി മാത്രമുള്ള മക്കളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ റഹ്മാനായ നാഥാ ഇല്ലാത്ത മരണം ഒരിക്കലും ഞങ്ങൾക്ക് തരല്ല റഹ്മാനെ. മദീനയിൽ കിടന്ന് എത്ര പാവപ്പെട്ടവര് മരിച്ചു, മക്കയിൽ എത്ര പേരെ അടക്കി. അല്ലാഹുവേ അതിൽ ഒരാളായി മാറാൻ ഞങ്ങൾക്ക് കൊതിയുണ്ട്. അതിനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാ.
മദീനയിൽ കിടന്നു റസൂലുള്ള കിടന്നുറങ്ങുന്ന മണ്ണിൽ കിടക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാ. അല്ലാഹു ഹജ്ജ് ചെയ്യാത്ത ആരെങ്കിലും ഈ വേദിയിലുണ്ടെങ്കിൽ അടുത്ത വർഷം തന്നെ അവരെ നീ അതിന് തിരഞ്ഞെടുക്കണേ അല്ലാ, തിരഞ്ഞെടുക്കണേ അല്ലാ, തിരഞ്ഞെടുക്കണേ അല്ലാ. പള്ളിമുക്കിൽ മരണപ്പെട്ടു പോറ എന്റെ ഒരു പ്രിയ സുഹൃത്തിന്റെ പിതാവിന്റെ കബറു അല്ലാഹുവേ ഈ സരസിന്റെ പോരിസ കൊണ്ട് വിശാലമാക്കണേ അല്ലാ. നൂറുകണക്കാറ് വസീയത്തുകളുണ്ട്, എല്ലാ സരസിലും ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ റഹ്മാനെ, ഒരുപാട് ഉസ്താദുമാര് മുതഅല്ലിമീങ്ങൾ അവരുടെ കൂടെ വന്ന സഹോദരങ്ങളൊക്കെ പല ആവശ്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. എല്ലാം എല്ലാം ഒറ്റ വാക്കിൽ നിന്നക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വേദിയിൽ നിന്ന് പിരിയുകയാണ്. റസൂലുള്ളാടെ പൊരുത്തക്കേട് തരല്ല അല്ലാ, ഹൗദുൽ കൗസർ തരണ അല്ലാ, സഫാത്ത് തരണ അല്ലാ. ഇന്നനാ നർജു ഇലാ കൈസി ഹൗലിക ലതാ യൗമ നസ്രി കിതാബിയാ സയ്യിദി ഖൈറൻ നബിയ സയ്യിദി ഖൈറൻ നബി ബിഹഖി സല്ലല്ലാഹു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ ജമീഇൽ അംബിയാ.